Assalamualaikum warahmatullahi wabarakatuh. Assalamualaikum warahmatullahi wabarakatuh. A'udzu billahi minasy syaithanir rajim. Bismillahirrahmanirrahim. الحمد لله رب العالمين نشهد أن لا إله إلا الله ونشهد أن سيدنا ومولانا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا محمد وعلى جميع الأنبياء والمرسلين وآلهم وصحبهم ومن اقتدى بهديهم إلى يوم الدين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وأما من خاف مقام ربه ونهى النفس عن الهوى فإن الجنة هي المأوى صدق الله العلي العظيم صدق وبلغ رسوله النبي الكريم ونحن على ما قال ربنا من الشاهدين الشاكرين والحمد لله رب العالمين وقال النبي سيدنا محمد رسول الله صلى الله عليه وسلم كل أمتي يدخلون الجنة إلا من أبى قالوا ومن يأبى يا رسول الله صلى الله عليه وسلم قال من أطاعني دخل الجنة ومن عصاني فقد أبى صدق رسول الله صلى الله عليه وسلم يا ربي صل على من حل بالحرم طه الرسول الذي قد خص بالكرم يا خير من دفنت بالقاع أعظمه فطاب من طيبهن القاع والأكم نفسي فداء لقبر أنت ساكنه فيه العفاف وفيه الجود والكرم يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم دل میں
خدا کی محبت بسا لو، اپنے چہرے کو نماز سے نورانی بنا لو، دنیا کی محبت سے کیا ملے گا دوستو، نبی کی سنت سے جنت سجا لو، رضا سے پوچھا یہ شان کیسی ہے عطا، رسا نہیں پتا یہی نبی 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 آدرنی رہا ഈ ചരിത്ര പ്രസിദ്ധമായ എരുമാട് എന്ന നാട്ടിൽ മതപരമായ ആത്മീയമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന സയ്യിദുന തങ്ങളവരുടെ ഇലിയാസ് തങ്ങൾ, ഷറഫുദ്ദീൻ തങ്ങൾ ഇവിടുത്തെ ഖത്തീബ് ഉസ്താദായ പ്രിയപ്പെട്ട സ്നേഹിതൻ സഖാഫി ഉസ്താദ് മറ്റു വേദിയിലും സദസ്സിലുമുള്ള ആലിമീനും നാട്ടിലെ പ്രമാണിമാർ മഹൽ വ്യക്തിത്വങ്ങൾ മുതഅല്ലിമീങ്ങൾ കാരണവന്മാർ ഏറ്റവും താല്പര്യമുള്ള യുവാക്കൾ വളരെ അച്ചടക്കത്തോടെ വിനീതന്റെ സംസാരം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന നല്ലവരിൽ നല്ലവരായ ഉമ്മമാർ സഹോദരിമാർ, നമ്മുടെ ഈ മഹത്തായ പരിപാടിയെ MMR.com ഓൺലൈൻ സംവിധാനത്തിലൂടെ നമ്മുടെ പരിപാടി ലൈവായി വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ പ്രവാസികളും അല്ലാത്തവരുമായ നല്ലവരായ കൂട്ടുകാർ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഇവിടെ ആരുടെയെല്ലാം ഉറൂസ് പരിപാടി നടക്കുന്നുണ്ടോ ആ മഹാന്മാരുടെയൊക്കെ സമ്പൂർണമായ റിളയും പൊരുത്തവും കരഗതമാക്കുന്ന മുഅ്മിനീങ്ങളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ സദസ്സിൻ്റെ എല്ലാ അർത്ഥത്തിലുള്ള ഖൈറുകളും ഗുണങ്ങളും നന്മകളും അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ കാണിച്ചു തരുമാറാവട്ടെ. നമ്മുടെ എല്ലാവരുടെയും മനസ്സുകളിലുള്ള ഓരോ ഖൈറായ ഉദ്ദേശങ്ങൾ ഇവിടെ മറപ്പെട്ട് കിടക്കുന്ന മഹാന്മാരെ ബറക്കത്തുകൊണ്ട് ഈ സദസ്സിന്റെ ഹുറുമത്തുകൊണ്ട് അല്ലാഹു സാധിപ്പിക്കുകയും പ്രയാസങ്ങളെല്ലാം അല്ലാഹു മാറ്റിത്തരികയും ജീവിതത്തിൽ നമുക്ക് അല്ലാഹു തആല സന്തോഷം നൽകുകയും ആ നൽകിയ സന്തോഷം അല്ലാഹു നിലനിർത്തുകയും ചെയ്യുമാറാവട്ടെ. ആമീൻ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. കൊടകിലെ സുൽത്താൻ ധാരാളം ഔലിയാക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്ന ഒരു ജില്ലയാണ് കർണാടക സ്റ്റേറ്റിൽ കൊടക് ജില്ല. എന്നാൽ ആ കൊടക് ജില്ലയിൽ എല്ലാവരുടെയും സുൽത്താൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ബഹുമാനപ്പെട്ട സൂഫി ഷഹീദ് റഹ്മത്തുള്ളാഹി അലൈഹി
അവിടുത്തെ ചാരത്തിൽ വിശ്രമിക്കുന്ന ബഹുമാനപ്പെട്ട ഹസൻ സഖാഫ് അൽ ഹദ്റമി റളിയല്ലാഹു അൻഹു ഉൾപ്പെടെയുള്ള മഹാന്മാരായ ഔലിയാക്കളുടെ ഉറൂസ് പരിപാടിയോടനുബന്ധിച്ച് സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള മതവിജ്ഞാന വേദിയിലാണ് നാം ഉള്ളത്. നമ്മുടെ കില്ലൂർ തങ്ങൾ നമ്മുടെ വേദിയിൽ ധാരാളം സാദാത്തുക്കളുടെ സംഗമ ഭൂമിയാണ് എരുമാട്. നമ്മുടെ വേദിയിൽ തന്നെ ഒരുപാട് സാദാത്തുക്കൾ ഇവിടെ ദീനീ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നതും ഒരു തങ്ങൾ ഉസ്താദാണ്. അപ്പൊ അങ്ങനെ നിരവധി സാദാത്തുക്കളുള്ള വേദിയാണ് നമ്മുടെ ഈ വേദി. അള്ളാഹു മഹാന്മാരായ സാദാത്തുക്കളുടെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സന്തോഷം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് ഔലിയാക്കളെ പ്രിയം വെക്കുന്ന മഹാന്മാർ ഈ എരുമാട് ലക്ഷ്യം വെച്ചുകൊണ്ട് വരികയാണ്. ഞാൻ തന്നെ 5 മണിയാകുമ്പോ പുത്തൂർ കബക്കയിൽ നിന്ന് പാസായിട്ടുണ്ടെങ്കിലും ഇവിടെ എത്തുമ്പോൾ ഏകദേശം 8:30 ആയിരിക്കും. വരുന്ന വഴികളിലെല്ലാം ഒരുപാട് വാഹനങ്ങൾ ഇന്ന് ഇവിടെ മറപ്പെട്ട് കിടക്കുന്ന മഹാന്മാരുടെ പേരിൽ കൊടുത്ത തബറുക്കിന്റെ ഭക്ഷണം അത് വാങ്ങി ഇവിടുത്തെ സദസ്സുകളിൽ പങ്കെടുത്ത് തിരിച്ചു പോകുന്നതിന്റെ തിരക്കുകളാണ് ആ യാത്രയിലുടനീളം കാണാൻ സാധിച്ചത്. ഞാൻ എന്തിനിത് പറഞ്ഞു എന്ന് ചോദിച്ചാൽ, കർണാടക കേരള എന്ന വ്യത്യാസമില്ലാതെ വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ നിന്ന് ഇവിടെ മഹാന്മാരെ സന്ദർശിക്കാനും സിയാറത്ത് ചെയ്യാനും ജനങ്ങൾ ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു തആല ആ മഹാന്മാരുടെ എല്ലാം പൊരുത്തം നമ്മുടെ ജീവിതത്തിൽ തിരുമാറാവട്ടെ. സുഹൃത്തുക്കളെ, ഔലിയാക്കളെ പ്രിയം വെച്ച് ജീവിക്കുന്ന നാം, നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം നമുക്ക് വേണ്ടി, അതല്ലെങ്കിൽ മുത്തഖീങ്ങൾക്ക് വേണ്ടി അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച് ഒരുക്കി വെച്ച സ്വർഗത്തിൽ പ്രവേശിക്കുക എന്നതാണ്. അല്ലാഹു നമുക്കെല്ലാവർക്കും സ്വർഗത്തിൽ സംഗമിക്കാൻ ഭാഗ്യം നൽകുമാറാവട്ടെ. ആ സ്വർഗത്തിൽ എത്താൻ എന്തു വേണം? ആർക്കാണ് സ്വർഗം അഭയ കേന്ദ്രമായി വരുന്നത്? അതാണ് ഞാൻ എന്റെ പ്രഭാഷണത്തിന്റെ ആമുഖത്തിൽ ഓതി കേൾപ്പിച്ച ആയത്. ഔലിയാക്കളെ ബഹുമാനിക്കും, ഔലിയാക്കളെ നാം സ്നേഹിക്കും. എന്നാൽ ഔലിയാക്കള് നമ്മെ ഇങ്ങോട്ട് സ്നേഹിക്കണം. അതിന് എന്ത് വേണം? നാം ഔലിയാക്കളെ സ്നേഹിക്കുന്നു, ബഹുമാനിക്കുന്നു, പരിഗണിക്കുന്നു, ശരിയാണ്. പക്ഷേ നാം ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും പരിഗണിക്കുകയും ചെയ്യുന്ന ഔലിയാക്കൾ, ആ ഔലിയാക്കൾ നമ്മെ സ്നേഹിക്കണം, നമ്മെ പരിഗണിക്കണം. അതിന് നമ്മൾ ഔലിയാക്കളുടെ ആളുകളായി മാറണം. ഔലിയാക്കളുടെ ആളുകളായി മാറണമെങ്കിൽ
നമ്മൾ സ്വർഗാവകാശികളാകണം, മുത്തഖികളാകണം. ആ സ്വർഗാവകാശികളാകണമെങ്കിൽ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു നമ്മൾ വളരെ പ്രധാനമായ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരാളുടെ അഭയകേന്ദ്രം സ്വർഗം ആകണമെങ്കിൽ എന്ത് വേണം? ഖുർആൻ പറഞ്ഞു അമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവാ فإن الجنة هي المأوى ഏതൊരു ഈമാനുള്ള മനുഷ്യൻ, പുരുഷന്മാരായാലും സ്ത്രീകളായാലും, ഒരു രാജാവിന്റെ മുന്നിൽ എണീറ്റ് നിൽക്കാനുണ്ടെന്ന ഭയം വേണം. ആ രാജാവ് ആരാണ്? ഖാലിഖായ അല്ലാഹുവിന്റെ മുന്നിൽ എണീറ്റ് നിൽക്കാനുണ്ടെന്ന ഭയം വേണം. സുബ്ഹാനല്ലാഹ്. അതിവിടത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കാണുമ്പോൾ നിൽക്കലല്ല, ഇവിടെയുള്ള മന്ത്രിമാരെ കാണുമ്പോൾ എണീറ്റ് നിൽക്കലല്ല, ഭൗതികന്മാരെ കാണുമ്പോൾ എണീറ്റ് നിൽക്കലല്ല. സൃഷ്ടാവായ റബ്ബ്, ഇവിടെയുള്ള സുപ്രീം കോടതിയുടെയോ ഹൈക്കോടതിയുടെയോ ജഡ്ജിനെ കാണുമ്പോൾ എണീറ്റ് നിൽക്കലല്ല, ഇവിടെ ആർക്ക് അധികാരമുണ്ടായാലും. സുബ്ഹാനല്ലാഹ്. ലിമനിൽ മുൽക്കുൽ യൗം, ദുനിയാവിൽ ഭരണാധികാരികളായി വന്നവരാരെല്ലാമാണോ അവരെല്ലാം ഒരു കോടതിയിൽ ഒരു രാജാവിന്റെ അധികാരത്തിൻ കീഴിൽ സംഗമിക്കുകയാ. ആ കോടതി ദുനിയാവിലെ സുപ്രീം കോടതിയല്ല, ആ കോടതി ഭൗതിക ലോകത്തുള്ള ഹൈക്കോടതിയല്ല. എല്ലാ കോടതികളേക്കാളും കവിച്ചു വെക്കുന്ന കോടതിയാ. അവിടെ വേറെ ഒരാൾക്കും അധികാരമില്ല. ലിമനിൽ മുൽക്കുല്യോ, അന്നത്തെ അധികാരമാർക്കാണ്? ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ, സ്വേച്ഛാധിപത്യമുള്ള രാജാവായ റബ്ബ്. ആ റബ്ബിനുള്ള അധികാരമാണെന്ന്, ആ റബ്ബാണ് ഖാലിഖായ അല്ലാഹ്. ആ അല്ലാഹുവിന്റെ മുന്നിൽ നിൽക്കുന്നൊരു ദിവസമുണ്ട്, ആ ദിവസത്തെ ഓർത്ത് ജീവിക്കുന്നൊരു മുഅ്മിനായ മനുഷ്യൻ. ഖുർആൻ പറയുകയാണ് വഅമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവാ. ആ പടച്ച റബ്ബിന്റെ കോടതിയിൽ എണീറ്റു നിൽക്കാനുണ്ട്, അല്ലാഹുവിന്റെ മുന്നിൽ നിൽക്കാനുണ്ട് എന്ന് പേടിക്കുന്നൊരു മനുഷ്യൻ, അവന്റെ ജീവിതത്തിൽ അവൻ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യം വനഹൻ നഫ്സ അനിൽ ഹവാ. അവൻ ദേഹേച്ഛ എന്ത് പറയുന്നു അത് കേൾക്കൂല. ഓ യുവത്വത്തിന്റെ പ്രസരിപ്പുള്ള ചെറുപ്പക്കാരെ, സഹോദരിമാരെ, യുവതികളെ, സ്കൂളുകളിലും കോളേജുകളിലും പഠിക്കുന്ന കൗമാരപ്രായമുള്ള ആൺകുട്ടികളെ, പെൺകുട്ടികളെ, ഇവിടെ നമുക്ക് പലതും ചെയ്യണമെന്ന് തോന്നുന്നു. നമുക്കിവിടെ പലതിലുമാണ് ഹരം കിട്ടുന്നത്, നമുക്കിവിടെ കിക്ക് കിട്ടുന്നത് പല വിഷയങ്ങളിലാണ്. പക്ഷേ ഏത് വിഷയത്തിലാണ് ഹരം കിട്ടുന്നത്? ഏത് വിഷയത്തിലാണ് ആവേശം കിട്ടുന്നത്? ഏത് വിഷയത്തിലാണ് താല്പര്യം കിട്ടുന്നത്? അതനുസരിച്ച് നീങ്ങേണ്ടവനല്ലോ. പടച്ചറപ്പിന്റെ കോടതിയിൽ അല്ലോ ലോകുവിന്റെ മുന്നിൽ എണീറ്റ് നിൽക്കാനുണ്ടെന്ന് ചിന്തിക്കുന്നൊരു മുസ്ലിമായ മനുഷ്യ, ആ റബ്ബിന്റെ കോടതിയിൽ നിൽക്കാനുണ്ടെന്ന് ചിന്തിക്കുന്നവൻ
അവന്റെ സ്വന്തം ശരീരം അവനോട് നിസ്കാരം ഖളാ ചെയ്യാൻ പറയു, പക്ഷേ അവൻ നിസ്കാരം ഖളാ ചെയ്യൂല. കാരണം അവന് റബ്ബിന്റെ മുന്നിൽ നിൽക്കാനുണ്ട്. സുബ്ഹാനല്ലാഹ്. കള്ളുകുടിക്കാൻ വേണ്ടി അവനോട് പറയൂ, അവന്റെ സ്വന്തം ശരീരം പറയും, പക്ഷേ അവൻ സ്വന്തം ശരീരത്തിനെതിരെ സമരം ചെയ്യുന്നവനാ. കാരണം ഒരു മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശത്രു. സുബ്ഹാനല്ലാഹ്. രണ്ട് പേരാണ്, ഒന്ന് പിശാച്. പിശാചാണ് മനുഷ്യനെ തെറ്റിലേക്ക് നയിക്കുന്നത്. മറ്റൊന്നോ ദേഹേച്ഛയാണ്. വഖാലി ഫിൻ നഫ്സവ ശൈത്വാന വസീഹിമാ വ ഇന്നഹുമാ മഹവ കന്നുസ്ഹ ഫത്തഹിമീ. ഓ മനുഷ്യ, പിശാച് നിന്നോട് എന്ത് പറയുന്നുവോ നീ അത് കേൾക്കാൻ പാടില്ല. നീ പിശാചിന് പുറംതിരിഞ്ഞ് നിൽക്കണോ. ആ പിശാച് മാത്രമല്ല, നിന്റെ ദേഹേച്ഛ, നിന്റെ മനസ്സ് നിന്നോട് എന്ത് പറയുമോ, നിന്റെ ശരീരം നിന്നോട് എന്ത് പറയുമോ അതനുസരിച്ച് ജീവിക്കേണ്ടവനല്ല നീ. കാരണം പിശാചും അതുപോലെ നിന്റെ ദേഹേച്ഛയും ഇവരാണ് രണ്ട് രണ്ട് പ്രധാനപ്പെട്ട ശത്രുക്കൾ. കേട്ടോ, അതുകൊണ്ടാണ് ആ ദേഹേച്ഛ വ്യഭിചരിക്കാൻ വേണ്ടി പറയുകയാണ്. പക്ഷേ ഇവൻ വ്യഭിചരിക്കൂല. എന്തേ കാരണം? കാരണം ഇവൻ അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കുന്നവനാണ്. ഓ ചെറുപ്പക്കാരേ, ചീട്ട് കളിക്കാൻ അവസരം കിട്ടുമ്പോ എത്ര ചെറുപ്പക്കാരാണ് ചീട്ട് കളിയിൽ അകപ്പെട്ടു പോകുന്നത്. പക്ഷേ നീ ചിന്തിച്ചു പോയോ ജേട്ടാ, ചിന്തിച്ചു പോയോ അനുജാ, ഈ ദുനിയാവിലെ കളിയും തമാശയും നിലനിൽക്കുന്നതല്ല. ഇവിടത്തെ കളിക്കൊരു അസ്തമിക്കലുണ്ട്, ഇവിടത്തെ തമാശക്കൊരു അന്ത്യമുണ്ട്. അതുകൊണ്ട് തന്നെ ചീട്ട് കളിക്കാൻ അവസരമുണ്ടാകുമ്പോ പടച്ച റബ്ബിനെ പേടിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യനാണോ, ഒരു ചെറുപ്പക്കാരനാണോ അവൻ ചീട്ട് കളിക്കൂല. ഒരിടത്ത് ചെറുപ്പക്കാരെല്ലാവരും ഇരുന്ന് അതാ കേറംസ് കളിക്കുകയാണ്. കേറംസ് കളിക്കുന്നത് തെറ്റാണ്, കുറ്റകരമാണ്. പക്ഷേ ഇവനതാ ചിന്തിക്കുകയാണ്, ഇവിടെ എല്ലാവരും കേറംസ് കളിക്കുന്നുണ്ടല്ലോ, ഞാനും കൂടി ആ കളിയിലൊന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ എന്താ? ഇല്ല ഇല്ല, ഇവനെ കിട്ടൂല. കാരണം ഇവൻ അല്ലാഹുവിന്റെ കോടതിയിൽ നിൽക്കണമെന്ന ചിന്തയുള്ളവനാ. സുബ്ഹാന ജല്ല ജലാലുഹു. ആ രൂപത്തിൽ പടച്ച റബ്ബിന്റെ കോടതിയിൽ എണീറ്റ് നിൽക്കാനുണ്ടെന്ന് ചിന്തയുള്ളവൻ. തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കുമ്പോ അവനാണ് സ്വർഗം അഭയ കേന്ദ്രമായി വരുന്നത്. ഓ ചെറുപ്പക്കാരെ, യുവത്വത്തിന്റെ പ്രസരിപ്പ് എന്നത് അത് എന്നേക്കും നിലനിൽക്കുന്നതല്ല. ഓ എന്റെ സംസാരം കേൾക്കുന്ന സഹോദരിമാരെ, നിങ്ങളെ ശരീരത്തിലുള്ള ആരോഗ്യമുണ്ടല്ലോ. ഈ ആരോഗ്യമുള്ള സമയത്ത്, ഈ ഭംഗിയുള്ള സമയത്ത് നിങ്ങൾക്ക് റോട്ടിലൂടെ വലസണമെന്ന് തോന്നും, നിങ്ങൾക്ക് റോട്ടിലൂടെ അലഞ്ഞു തിരിഞ്ഞ് പോകണമെന്ന് തോന്നും. പക്ഷേ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, ഈ ആരോഗ്യം നിലനിൽക്കുന്നതല്ല, ഈ ഭംഗി നിലനിൽക്കുന്നതല്ല.
ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് അതാ ഒരാൾ എന്നെ വിളിച്ചു, ഫോണിൽ വിളിച്ചു. അയാള് വിളിച്ചത് ഒരു ഗർഭിണിയുടെ കാര്യം പറയാനാണ്. ഞാനിത് സഹോദരിമാർ കേൾക്കാൻ വേണ്ടി പറയുകയാ. എന്നിട്ട് പറഞ്ഞു, ഉസ്താദെ നിങ്ങൾ എരുമാട്ടേക്ക് വാതിന് പോകുന്നു എന്ന് ഞാൻ കണ്ടു പോസ്റ്ററിൽ. അവിടെ വെച്ച് പ്രത്യേകിച്ച് സൂഫി ഷഹീദ് റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവരുടെ ദർബാറിൽ വെച്ച് പ്രസംഗിക്കുമ്പോൾ ഒരുപാട് മുഅ്മിനീങ്ങൾ അവിടുന്ന് സദസ്സിലുണ്ടാകുമല്ലോ. അവിടെ വെച്ച് ഉസ്താദ് ഒന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യണം. ഞാൻ ചോദിച്ചു, എന്താ വിഷയം? അപ്പൊ പറഞ്ഞു, ഉസ്താദേ അതൊരു ഗർഭിണിയുടെ എന്നിട്ട് പറഞ്ഞു, ഒരു ദിക്ര് പറഞ്ഞു തരണം. അപ്പൊ ഞാൻ നമ്മുടെ ഉസ്താദുമാര് പറഞ്ഞു കൊടുക്കുന്ന ദിക്ര് ഗർഭിണികൾക്ക് ഏറ്റവും കൂടുതൽ ഫലം കാണുന്ന ദിക്ര് ദുആഉൽ ഖർബി. ആ ദുആഉൽ ഖർബ് ഞാൻ അതാ വാട്സപ്പിലൂടെ എങ്ങനെ മെസ്സേജ് ചെയ്തു. എന്നിട്ട് ഞാൻ ചോദിച്ചു, എന്താ പ്രശ്നം? അപ്പൊ ഇയാള് പറയാണ്, ഉസ്താദേ ആദ്യത്തെ ഗർഭമുണ്ടായപ്പോൾ അന്ന് കുഞ്ഞിനെ പ്രസവിച്ചു അവൾ. അതിനെ തുടർന്ന് നമ്മുടെ കർണാടകയിൽ ഹോമ എന്ന് പറയുന്നതിനെ കുറിച്ച് ഇയാൾ എന്നോട് പറയാണ്, ആ ഹോമ പിടികൂടിയതാണ് എന്റെ ഭാര്യക്ക്. അതാ ഇവൾക്ക് ഹോമ പിടികൂടിയതാണ്. അവൾ അന്ന് യു എയിലാണ്, ദുബൈയിലാണ്, ഇപ്പൊ മംഗലാപുരത്ത് നാട്ടിലാ. എന്നിട്ട് ഇയാള് പറയാണ്, ഉസ്താദേ ആ ഹോമ പിടികൂടിയതിനു ശേഷം ഇവളുടെ മുൻകാലങ്ങളിൽ നടന്നതെല്ലാം ഇവൾ മറന്നുപോയി. ഏതുവരെ ഇവളുടെ സ്വന്തം കുട്ടിയെ പോലും ഇവൾക്ക് പരിചയമില്ല, ഭർത്താവായ എന്നെ പരിചയമില്ല, മദ്രസയിൽ പഠിച്ച അലിഫ് ബ വരെ പരിചയമില്ല, സ്കൂളിൽ പഠിച്ച എ ബി സി ഡി വരെ പരിചയമില്ല, ഇവളെ ഉമ്മാനെ പരിചയമില്ല, ഇവളെ ബാപ്പാനെ പരിചയമില്ല, പെങ്ങന്മാരെ പരിചയമില്ല, ജേട്ടാനുജന്മാരെ പരിചയമില്ല, ഒരാളെ പോലും ഇവൾക്ക് പരിചയമില്ല. ആകെ ഇവൾക്ക് പരിചയമുള്ളത്, ഇവൾക്ക് ഓർമ്മയിലുള്ളത് ഒരു പെങ്ങളുടെ കുട്ടിയെ മാത്രമാണ്. അല്ലാത്ത എല്ലാവരെയും ആ ഗർഭത്തെ തുടർന്ന് ഹോമയുണ്ടായപ്പോ ഇവൾ മറന്നിരിക്കുകയാ. പിന്നീട് ഇവൾ അലിഫുബാവ് വീണ്ടും പഠിച്ചതാണ്, പിന്നീട് എ ബി സി ഡി വീണ്ടും പഠിച്ചതാണ്, പിന്നീട് ബാപ്പ ഇയാളാണെന്ന് പഠിച്ചതാണ്, ഉമ്മ ഇയാളാണെന്ന് പഠിച്ചതാണ്. ഉസ്താദേ ഇപ്പൊ അവൾക്ക് വല്ലാത്ത സങ്കടമാണ്. നിങ്ങളെ വാല എപ്പോഴും കേൾക്കുന്നവളാണ്, നിങ്ങളോട് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇതങ്ങ് കേട്ടപ്പോ ഞെട്ടിപ്പോയി. ഉമ്മമാരെ സഹോദരിമാരെ, കാരണം എന്താണിത് പറയുന്നത്? ഇക്കാലം വരെ പരിചയമുള്ള എല്ലാ കാര്യം ഇവളങ്ങൊരു ഹോമയങ്ങ് വന്നപ്പോ മറന്നുപോയി എന്നാണോ പറഞ്ഞത്? വല്ലാത്ത അത്ഭുതം തന്നെ പടച്ചറപ്പേ. എന്നിട്ട് ഇയാള് പറയാണ്, ഇതാ ഇപ്പോ പ്രസവിക്കാൻ പോവുകയാണ്. വീണ്ടും അവൾക്ക് പേടിയാണ്. ആദ്യത്തെ പ്രസവത്തെ തുടർന്നുണ്ടായ ഹോമ വീണ്ടും പിടികൂടുമോ എന്ന് പേടിയാണ്. ദുആക്ക് ചെയ്യണം പടച്ചറപ്പേ. ഇവിടെ മറപ്പെട്ട് കിടക്കുന്ന മഹാന്മാരെ വറക്കത്തുകൊണ്ട്, ഈ മുഅ്മിനീങ്ങൾ ആമീന്റെ വറക്കത്തുകൊണ്ട്, വേദിയിലുള്ള സാധാതുക്കളെ പവറുകൊണ്ട് ആ സഹോദരിക്ക് ഒരു പ്രശ്നവും ഉണ്ടാക്കല്ലേ അല്ലാ. ഓ സഹോദരിമാരെ, ഞാൻ എന്തിനാണ് ഇത് പറഞ്ഞത്? ഇത്രയുള്ളൂ മനുഷ്യന്റെ ആരോഗ്യം എന്നത്. ആ ആരോഗ്യത്തെ പടച്ചറപ്പങ്ങ് പിൻവലിക്കാൻ തീരുമാനിച്ചാൽ ഏത് ഡോക്ടറും ചിന്തിച്ചിട്ട് കാര്യമില്ല, ഏത് മഹാന്മാരും ചിന്തിച്ചിട്ട് കാര്യമില്ല. ഞാൻ എല്ലാവരോടും പറയട്ടെ,
ആ യുവത്വത്തിന്റെ പ്രസരിപ്പുള്ള സമയത്ത് പരമാവധി തെറ്റിൽ നിന്ന് മാറി നിൽക്കണം. സുബ്ഹാനല്ലാഹ്, ഏതൊക്കെ തെറ്റുകളാണ് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ചെറുപ്പക്കാരെ, നമുക്ക് ഇന്ന് ട്രോൾസുകൾ ഉണ്ടാക്കാൻ ഒരു ഹരമാണ്. അഫ്ളലുൽ ഇൽമി ഇൽമുൽ ഹാൽ, ഏറ്റവും മഹത്വമുള്ള ഇൽമ് സാന്ദർഭികമായ ഇൽമാണ്. അതാത് കാലഘട്ടത്തിലെ യുവാക്കൾ ഏത് തെറ്റായ വഴികൾ സ്വീകരിക്കുന്നുണ്ടോ അതിനെക്കുറിച്ച് ബോധവൽക്കരിക്കുന്നത് അതാത് കാലഘട്ടത്തിലെ പ്രഭാഷകന്മാരുടെ ദൗത്യമാണ്. അതുകൊണ്ട് തന്നെ പറയട്ടെ, ഇന്ന് ചില യുവാക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ഹരമാണ്. സുബ്ഹാനല്ലാഹ്, പള്ളിയിൽ വന്നിട്ട് ജമാഅത്തിൽ പങ്കെടുക്കാൻ ഹരം കിട്ടൂല, സുബ്ഹി നിസ്കാരത്തിന് വരാൻ ഹരം കിട്ടൂല. വെള്ളിയാഴ്ച ജുമാക്ക് നേരത്തെ തന്നെ പള്ളിയുടെ മുറ്റത്തിൽ വന്നാലും മിമ്പറിൽ ഒന്ന് കയറട്ടെ ഉസ്താദ്, പിന്നീട് കാണാം. അതല്ലെങ്കിൽ നിസ്കാരം എന്ന് തുടങ്ങട്ടെ, പിന്നീട് കാണാം. എന്റെ കാരണം, ഇവന് പള്ളിയിൽ ഇരിക്കുന്നതിൽ ഒരു കിക്ക് കിട്ടുന്നില്ല, ഒരു ഹരം കിട്ടുന്നില്ല. അതിന് ഇപ്പൊ ചില യുവാക്കൾ ഹരം കിട്ടാൻ കണ്ട വഴിയാണ് ട്രോൾസുകൾ ഉണ്ടാക്കുകയാ, ട്രോൾസുകൾ ഉണ്ടാക്കുകയാ. എന്താണ് ഈ ട്രോൾസ്? ട്രോൾസ് എന്ന് പറഞ്ഞാൽ ആരോ ഒരുത്തൻ തമാശ പറയും, ആ തമാശയെ ഒരു ചിത്രമായി വരക്കും, എന്നിട്ട് ഒരു ഉസ്താദ് പറഞ്ഞ വാക്ക് എന്ന നിലക്ക് ഒരു ചിത്രം വരക്കും. ഉസ്താദ് പറഞ്ഞു, ആ ചിത്രമാരുടേതാണ്? ഒരു സിനിമ നടന്റെ ചിത്രം, ഒരു സിനിമയിലെ ഹീറോയിന്റെ ചിത്രം. ആ സിനിമയിലെ നടന്റെ തലയിൽ തൊപ്പി വെച്ചിട്ട് അവിടെ ഇങ്ങനെ എഴുതി വെക്കുന്നു ഉസ്താദ്. സുബ്ഹാനല്ലാഹ്, ഒരു സിനിമയിലെ നടൻ തലയിൽ തൊപ്പി വെച്ചപ്പോഴേക്ക് ആലിമാകൽ എങ്ങനെ, ഉസ്താദാകൽ എങ്ങനെ? ഇത് മുസ്ലിം ചെറുപ്പക്കാരോടാണ് ഞാൻ ചോദിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, ഈ അടുത്ത് ഒരു ചെറുപ്പക്കാരൻ വാട്സപ്പിൽ ഒരു തമാശ വിട്ടു. എന്താ തമാശ? ഞാൻ അതിനെ കുറിച്ച് കാസർഗോഡ് ജില്ലയിൽ വേദ പറയുമ്പോ വളരെ ശക്തമായ നിലക്ക് ഞാൻ പറഞ്ഞു. അന്ന് രാത്രി ആ ചെറുപ്പക്കാരൻ എന്നെ മെസ്സേജിൽ വിട്ട് വാട്സപ്പിൽ വന്നു എന്നോട് പറഞ്ഞു, ഉസ്താദേ നിങ്ങളോട് എനിക്ക് ഒരു 5 മിനിറ്റ് സംസാരിക്കണം. ഞാൻ പറഞ്ഞു, രാവിലെ 10 മണിക്ക് ശേഷം വിളിക്കണം. സംസാരിച്ചു, എന്നിട്ട് പറഞ്ഞു, ആ തമാശ വിട്ടത് ഞാനാണ്, എനിക്ക് പടച്ചെറുപ്പ് പുറത്തു തരാൻ വേണ്ടി ഉസ്താദ് ദുആ ചെയ്യണം, അല്ലാഹു ആ ചെറുപ്പക്കാരന് പുറത്തു കൊടുക്കട്ടെ. എന്താണ് തമാശ? തമാശ ആകെ അയച്ചത് ഒരു സുഹൃത്തിന് അയച്ച തമാശയാണ്. എന്താ തമാശ? ഇല്ലാത്തത് വെറുതെ പറഞ്ഞതാണ്. ഒരു സംഘാടകർ ഒരു ഉസ്താദിനെ പ്രഭാഷണത്തിന് ക്ഷണിക്കാൻ വേണ്ടി പോയി. വെറുതെ ഇല്ലാത്തത് ഉണ്ടാക്കി പറയാ, അതാണല്ലോ ഈ ട്രോൾസ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ, ട്രോൾസ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതാണ്. എന്നിട്ട് ഇങ്ങനെ വാട്സപ്പിൽ വിടും, ഫേസ്ബുക്കിൽ ഇങ്ങനെ പോസ്റ്റ് ചെയ്യും, അപ്ലോഡ് ചെയ്യും. എന്നിട്ട് ഈ സംഘാടകർ ഒരു ഉസ്താദിനെ വേദന ക്ഷണിക്കാൻ വേണ്ടി പോയി. ആ ഉസ്താദി ചോദിച്ചു, എന്താ പ്രഭാഷണത്തിന്റെ വിഷയം? അപ്പൊ സംഘാടകർ പറഞ്ഞു, ദജ്ജാലിനെ കൊല്ലലാണ്. ദജ്ജാലിനെ കൊല്ലൽ. അപ്പൊ ഇയാൾ പറഞ്ഞു, 50,000 വേണം, കാരണം ദജ്ജാലിനെ കൊല്ലുക എന്ന് പറഞ്ഞാൽ അത്ര ചെറിയ വിഷയമൊന്നുമല്ല, അത് വലിയ ഗുരുതരമായ വിഷയമാണ്. അപ്പൊ ഈ സംഘാടകരിൽപ്പെട്ട ഒരുത്തൻ പറഞ്ഞു, പോൽ എന്താ പറഞ്ഞത്? ഉസ്താദ് എന്നാ പിന്നെ ദജ്ജാലിനെ കൊല്ലണമെങ്കിലല്ലേ 50,000? ദജ്ജാലിനെ കൊല്ലൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് പേടിപ്പിച്ചു വിട്ടാൽ മതി. ഇതിപ്പോ ഒരു ട്രോൾ ഉണ്ടാക്കുകയാണ്. എന്നിട്ട് ഇതിനെ ചിത്രം വരച്ചു വേറൊരു ചങ്ങാതി. എങ്ങനെ? ഒരു ചെറുപ്പക്കാരന്റെ ഫോട്ടോ വെച്ചിട്ട് ഇവൻ സംഘാടകൻ, എന്നിട്ട് താഴെ ഒരു സിനിമാ നടന്റെ ഫോട്ടോ തലയിൽ തൊപ്പി വെച്ചു, മുഖത്ത് താടി വെച്ചു, ഇയാൾ ഉസ്താദ്, ഉസ്താദ് സംസാരിക്കുന്നത് ഇങ്ങനെ. സുബ്ഹാനല്ലാഹ്, ഇത് ട്രോൾസ്. വേറൊരു ചങ്ങാതി ഉണ്ടാക്കി ഖുർആന്റെ പേരിൽ ഒരു ട്രോൾസ്, ഇല്ലാത്ത ട്രോൾസ്. നമ്മൾ ഉള്ള തമാശ തന്നെ എത്തിരുണ്ട്, ഉള്ള ട്രോൾസ് തന്നെ എത്തിരുണ്ട്. ഉള്ള ട്രോൾസ് ഉണ്ടാക്കുന്നതിന് കുഴപ്പമില്ല, ഇല്ലാത്ത ട്രോൾസ് എന്തിനാണ് ഉണ്ടാക്കുന്നത്? വേറൊരു ചങ്ങാതി ഉണ്ടാക്കിയ ട്രോൾസ് ആണ്. ചെറുപ്പക്കാരെ, ആ ട്രോൾസുകളിൽ നിന്ന് മാറി നിൽക്കണം. ഓരോ കാലഘട്ടത്തും ഓരോ ട്രെൻഡാണ്. ഒരു കാലത്ത് കള്ളുകൂടിയാണ് ട്രെൻഡ്, ഇന്നിപ്പോ ട്രോൾസിന്റെ ട്രെൻഡാണ്. എല്ലാ ചെറുപ്പക്കാരും ട്രോൾസിന്റെ പിന്നാലെ പോവാണ്. ഞാനിപ്പോ ഇന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് എരുമാട്ടേക്ക് എത്താനാവുമ്പോ ഒരാൾ എനിക്ക് മെസ്സേജ് അയച്ചു, ഒരു 45 സെക്കൻഡ് മാത്രമുള്ള ഒരു ക്ലിപ്പ്. എന്നിട്ട് ഒരു ചെറുപ്പക്കാരൻ ഇതിലൂടെ ഇങ്ങനെ പറയാ, എന്താ പറയണത്? ഇന്നലെ ജാവുകു, എന്റെ ഭാഷയിൽ പറയാണ്, അതുണ്ടാക്കിയത് എന്റെ ഭാഷക്കാരനാണ് ഞാൻ മനസ്സിലാക്കുക, അതിന് ഭാഷ വിഷയമല്ലല്ലോ. സുബ്ഹാനല്ലാഹ്. അപ്പൊ എന്താ ഇവൻ പറയണത്? ഇന്നലെ ജാവുകു ഞങ്ങളെ പള്ളിയിലെ സ്വലാത്തിൻ തിള. പള്ളിന്റെ പേര് ഞാൻ പറയില്ല, അതിൽ പള്ളിന്റെ പേരും പറയുന്നുണ്ട്. ഇന്നലെ ജാവുകു ഞങ്ങളെ പള്ളിയിലെ സ്വലാത്തിൻ തിള. സ്വലാത്തക്ക് എപ്പോഴും സീറു കുർമാ കിടല, സീറു കുർമാ എന്ന് പറഞ്ഞ തബറുക്കിന് കൊടുക്കും. അപ്പൊ നല്ല മധുരമല്ലോ.
അങ്ങനെ സീറുകുർമ്മയ്ക്ക് കിട്ടില്ല. ഇന്നലെ ചാവുകു സീറുകുർമ്മ എല്ലാവർക്കും കിട്ടില്ല. കിട്ടില്ലാണ്ടാവുമ്പോ പള്ളിയുടെ ഉൾക്ക് ആൽമാര നടുവിൽ ഗലാട്ടായിട്ട് ഗലാട്ടായപ്പോ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് എത്തില്ല. പോലീസ് വന്നല, വന്നപ്പോ പോലീസ് കേട്ടല എന്തികള ഗലാട്ടാക്കിയുണ്ടല്ലോ. അപ്പൊ പോലീസ് പോലീസ് ഉറട്ട ചൊന്നാറ് സ്വലാത്തക്ക് സീർകുർമാക്കിടാറ് സീർകുർമാക്കിടത് കൊണ്ടിട്ടു എല്ലാവർക്കും സീർകുർമ കിട്ടിയിട്ടില്ല. കൊറിയങ്കു മാത്രം കിട്ടിയോ? അതുകൊണ്ട് കിട്ടാത്ത കിട്ടിയങ്ങളുടെ ഗലാട്ടാക്കിയോ? അപ്പൊ പോലീസ് കേട്ട നിങ്ങ ഒന്നാ സ്വലാത്താക്കണു അല്ലെങ്കിൽ സീർകുർമാക്കണു, ജണ്ടുവാക്കോ തീറാ. ഇതൊരു ട്രോൾസ്. ഇത് ഞാനിപ്പോ ഇങ്ങോട്ട് വരുമ്പോ എരുമാട്ടേക്ക് എത്താനാവുമ്പോ അവിടുത്തെ കട്ടൗട്ടിന്റെ ഉള്ളിൽ കയറിയപ്പോ ഒരാൾ അയച്ചതാണ്. എന്താ എന്റെ അർത്ഥം? ഒരു പള്ളിയിൽ സ്വലാത്ത് നടക്കാം, സ്വലാത്തിന്റെ മജ്ലിസിൽ സീർകുർമ എന്ന തബറുക്കിന് കൊടുക്കും, ഉണ്ടാക്കുകയാണ്. എന്നിട്ടോ ചില ആളുകൾക്ക് കിട്ടിയില്ല, ചില ആളുകൾക്ക് കിട്ടി, കിട്ടാത്തവർ പ്രശ്നം ഉണ്ടാക്കി. പ്രശ്നം ഉണ്ടാക്കിയപ്പോ വിഷയം പോലീസ് സ്റ്റേഷനിൽ എത്തി. പോലീസ് ഇടപെട്ടു, വന്നു, എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു സീർകുർമ സ്വലാത്തിൽ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ പോലീസ് പറഞ്ഞു നിങ്ങൾ രണ്ടും ചെയ്യാൻ പാടില്ല, ഒന്നിരിക്കലോ സ്വലാത്ത് അല്ലെങ്കിൽ സീർകുർമ, അല്ലെങ്കിൽ സീറുകുർമ അല്ലെങ്കിൽ സ്വലാത്ത്. ഇതിപ്പോ സ്വലാത്തിന്റെ പേരിലല്ലേ ഇല്ലാത്തത് ചെറുപ്പക്കാരെ ട്രോൾസ് ആയിട്ട് ഉണ്ടാക്കുന്നത്? ആര് തന്നു അധികാരം? സ്വലാത്ത് എന്നത് ചില്ലറയാണോ? അതൊരു രാഷ്ട്രീയ വിഷയമാണോ? ദുനിയാവിന്റെ വിഷയമാണോ? ഈ ഇരിക്കുന്ന സർവ്വസാധാതുക്കളുടെ വെല്ലുപ്പയായ താജിദാരെ മദീന അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ളതല്ലേ സ്വലാത്ത്? ആ സ്വലാത്തിന്റെ പേരിൽ ട്രോൾസുകൾ ഉണ്ടാക്കാൻ ചെറുപ്പക്കാരെ ആരാണ് നിങ്ങൾക്ക് അധികാരം തന്നത്? മാറി നിൽക്കണം. എന്നിട്ടോ സ്വലാത്ത് മാത്രമാണോ? അല്ല, പടച്ച റബ്ബിന്റെ കലാമായ ഖുർആൻ. ഞാൻ അതാ പറഞ്ഞത്, ചെറുപ്പക്കാർക്ക് നിസ്കാരത്തിൽ ഹരം കിട്ടുന്നില്ല, പള്ളിയിൽ വരുന്നതിന് ഹരം കിട്ടുന്നില്ല, ഔലിയാക്കളുടെ ബർക്കത്തെടുക്കുന്നതിന് ഹരം കിട്ടൂല. ചില ചെറുപ്പക്കാർക്ക് ഇതുപോലെ ഇല്ലാത്ത ട്രോൾസുകൾ ഉണ്ടാക്കി പ്രചരിപ്പിക്കുന്നതിനാണ് ഹരം കിട്ടുന്നത്. സുബ്ഹാനല്ലാഹ്, സൂറത്തുകളുടെ പേരിൽ ട്രോൾസ് ഉണ്ടാക്കുകയാണ്, ഇല്ലാത്തത് പറയാൻ. എന്നിട്ട് വരച്ചു ഒരുത്തന്, എന്താ വരച്ചത്? ഈ ആദ്യം വരക്കുന്നവർ ചിന്തിക്കണോ ഇത് പിന്നീട് ഏതെല്ലാം ഗ്രൂപ്പുകളിൽ എത്തുന്നുണ്ടോ അതിന്റെ മുഴുവനും കുറ്റം ഈ ആദ്യം വരച്ചവന്നെ ഉണ്ടാവുക. അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. സുബ്ഹാനല്ലാഹ്, പെണ്ണ് കാണാൻ പോയി, ഒരു ചങ്ങാതിക്ക് പെണ്ണ് കാണാൻ പോയി മൂന്ന് പേര്, അതൊരു ട്രോൾസ് ആണ് ഇപ്പോ. എന്നിട്ടോ പെണ്ണ് കാണാൻ പോയപ്പോ രണ്ട് കൂട്ടുകാരെയും കൂട്ടിക്കൊണ്ടുപോയി. എന്താ ഈ കൂട്ടുകാരെ പേര്? ഒരാളെ പേര് യൂസുഫ്, പിന്നൊരാളെ പേര് യൂനുസ്. അപ്പൊ ഈ പെണ്ണിന്റെ ബാപ്പ ചോദിച്ചു യൂസുഫിനോട്, എന്താണ് നിന്റെ പേര്? അപ്പൊ യൂസുഫ് പറഞ്ഞു യൂസുഫാണ് എന്റെ പേര്. ആ അത് ശരി. എന്ന ഖുർആനിൽ ഉണ്ടല്ലടാ യൂസുഫ് എന്ന സൂറത്ത്, അതുണ്ട്. നിനക്ക് പൂർണ്ണമായിട്ട് ഓതാൻ കഴിയോ? ഓതാൻ കഴിയും. എന്നാ പിന്നെ ഓതിക്കൊടുക്കും. പിന്നെ അടുത്തത് യൂനുസിനാണ് ആ ചോദ്യം. പെണ്ണ് കാണാൻ പോയ എന്റെ കൂട്ടുകാരനോട്, യൂനുസിനോട്. അപ്പൊ യൂനുസിനോട് ചോദിച്ചു ഈ പെണ്ണിന്റെ ബാപ്പ എന്താ നിന്റെ പേര്? അപ്പൊ ഇവൻ പറഞ്ഞു യൂനുസ് ആണ്. ഖുർആനിൽ ഉണ്ടല്ലോ യൂനുസ് എന്ന സൂറത്ത്, അതേ ഉണ്ട്. എന്നാ പിന്നെ നീ ഒന്ന് നിനക്ക് ഓതാൻ കഴിയോ? കഴിയും. എന്നാ പിന്നെ ഓദിത്താ? ആ മിന്ന അവലിലിൽ ആഖിർ, അവസാനം വരെ ഓതിക്കൊടുത്തു. എന്നെ പിന്നെ അടുത്ത ചോദ്യം പുതിയാപ്പിളിനോടാ, പെണ്ണ് കാണാൻ വന്ന സ്വന്തം മകളെ കാണാൻ വന്ന പുതിയാപ്പിളിനോട്. ഇത് ട്രോൾസ് ഉണ്ടാക്കുകയാണ് ഖുർആന്റെ പേരിൽ, സൂറത്തിന്റെ പേരിൽ. എന്നിട്ട് എന്താ ചോദിച്ചത്? ഈ ചെക്കനോട് ചോദിച്ചു, പെണ്ണ് കാണാൻ വന്ന ചെറുപ്പക്കാരോട് ചോദിച്ചു, എന്താണ് നിന്റെ പേര്? ഇവൻ പറഞ്ഞു എന്റെ പേര് യൂസുഫോ യൂനുസോ ഒന്നും അല്ല, പിന്നെ എന്റെ പേര് യാസീൻ എന്നാണ്. പക്ഷെ എല്ലാരും എന്നെ ഖുൽഹുവല്ലാഹു ആയത് നാ വിളിക്കാന്ന്. എന്റെ കാരണം ഇച്ചങ്ങാതിക്ക് യൂസുഫ് പോട്ടെ യൂനുസ് പോട്ടെ പിന്നെ യാസീൻ തന്നെ ഓതാൻ അറിയില്ല, അതുകൊണ്ടാ പേടിച്ചിട്ട് പറയാ എല്ലാരും എന്നെ വിളിക്കുന്നത് ഖുൽഹുവല്ലാഹു ആയത്. ഞാൻ ചോദിക്കട്ടെ, ഇത് ഇല്ലാത്തതിന്റെ പേരിൽ സൂറത്തുകളുടെ പേരിൽ ട്രോൾസുകൾ ഉണ്ടാക്കുകയല്ലേ ചെറുപ്പക്കാരാ? അത് ഇന്ന് ഒരു ട്രെൻഡായി മാറിയിരിക്കുകയാണ്. നമ്മൾ ഒരിക്കലും അതുപോലെ ഒരു ട്രോൾസും ഉണ്ടാക്കാൻ പാടില്ല. സുബ്ഹാനല്ലാഹ്, റമളാൻ വരാണ്. റമളാൻ വരുമ്പോ സമൂസന്റെ പേരിൽ ഫാവും സമൂസ, പാവം സമൂസന്റെ പേരിൽ ട്രോൾസ് ഉണ്ടാക്കുകയാണ്. റമളാൻ യാത്ര പറയുമ്പോ സമൂസയുടെ സംസാരം ഞാൻ ഇനി ഇൻഷാല്ലാ ഒരു കൊല്ലം കഴിഞ്ഞിട്ട് കാണാം. സമൂസ സംസാരിക്കുന്നു പറഞ്ഞ് ട്രോൾസ് ഉണ്ടാക്കുകയാണ്. ഇതുപോലെ ഇത് ഞാൻ ഇവിടെ പ്രസംഗിക്കണോ? ഇവിടെ ലൈവായിട്ടുണ്ടല്ലോ ഈ പ്രസംഗം, അതൊരു ക്ലിപ്പായി ട്രോൾസിനെതിരെ വരണോ? എന്നിട്ട് യുവാക്കളോ ആ വഴിതെറ്റിയ ട്രോൾസിൽ നിന്ന് മാറി നിൽക്കണോ? മാറി നിന്നാ
പാവപ്പെട്ട ഞാൻ ഇവിടെ അത് പറഞ്ഞതുകൊണ്ട് രക്ഷപ്പെട്ടു പോയി, നിങ്ങളോ രക്ഷപ്പെട്ടു പോയി. അസ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു ഹദീസ്, ബൈതും ഫീ ഗുറഫിൽ ജന്നാ വബൈതും ഫീ ഫനായിൽ ജന്നാ വബൈതും ഫീ വസത്തിൽ ജന്നാ. ഓ ജനങ്ങളെ, സ്വർഗത്തിന്റെ ഒരു മൂലയിൽ ഒരാൾക്കൊരു കെട്ടിടമുണ്ട്, സ്വർഗത്തിന്റെ നടുവിൽ ഒരാൾക്കൊരു കെട്ടിടമുണ്ട്, സ്വർഗത്തിന്റെ മുറ്റത്ത് ഒരാൾക്കൊരു കെട്ടിടമുണ്ട്. കാലു ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതങ്ങ് പറഞ്ഞപ്പോ സ്വഹാബത്ത് ചോദിക്കുകയാണ്, ലിമൻ യാ റസൂലല്ലാഹ്, ഓ നേതാവായ നബിയേ, സ്വർഗത്തിന്റെ നടുവിൽ ഒരു കെട്ടിടമുണ്ടെന്ന് പറഞ്ഞല്ലോ, സ്വർഗത്തിന്റെ മൂലയിൽ ഒരു ബിൽഡിംഗ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, സ്വർഗത്തിന്റെ മുറ്റത്ത് ഒരു കെട്ടിടമുണ്ടെന്ന് പറഞ്ഞല്ലോ, അതാർക്കാണ് നബിയേ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, മൂന്ന് വിഭാഗം ആളുകളുണ്ട്, ശരിക്കും കേൾക്കൂ, മൂന്ന് വിഭാഗം ആളുകളുണ്ട്, അവർക്ക് സ്വർഗത്തിന്റെ നടുവിൽ കെട്ടിടമുണ്ട്, സ്വർഗത്തിന്റെ മൂലയിൽ കെട്ടിടമുണ്ട്, സ്വർഗത്തിന്റെ മുറ്റത്തും കെട്ടിടമുണ്ട്. ആരാണ് ആ മൂന്ന് വിഭാഗം ആളുകൾ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഒന്നാമത്തെ വിഭാഗം ആരാണെന്നറിയുമോ? അതേ ലിമൻ തറക്കൽ കദിബ വഇൻ കാന മാസിഹ, ട്രോൾസ് ഉണ്ടാക്കുകയാണെങ്കിൽ പോലും, തമാശയുണ്ടാക്കുകയാണെങ്കിൽ പോലും, കളവ് പറയാത്തവൻ ആരാണോ? സർവ ട്രോൾസുകൾ ഉണ്ടാക്കി ഇല്ലാത്തത് പറഞ്ഞ് ജനങ്ങളെ ചെരിപ്പിക്കാനായി ചിത്രം വരക്കുന്നവർ ഉൾക്കൊള്ളണേ, വോയിസ് മെസ്സേജ് ക്രിയേറ്റ് ചെയ്ത് സകലമാന വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യുന്നവർ ഒന്ന് ഉൾക്കൊള്ളണേ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ലിമൻ തറക്കൽ കദിബ വഇൻ കാന മാസിഹ, തമാശ പറയുന്നവനാണെങ്കിൽ പോലും കളവ് പറയാത്തവൻ ആരാണോ, അവന്റെ സ്വർഗത്തിന്റെ മൂലയിൽ ബിൽഡിംഗ് ഉണ്ട് കേട്ടോ, സ്വർഗത്തിന്റെ മുറ്റത്ത് കെട്ടിടമുണ്ട് കേട്ടോ, സ്വർഗത്തിന്റെ നടുവിൽ കെട്ടിടമുണ്ട് കേട്ടോ. അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഇനി ആർക്കാണ് സ്വർഗത്തിന്റെ നടുവിലും മൂലയിലും മുറ്റത്തു സ്വർഗമുള്ള രണ്ടാമത്തെ വിഭാഗം ആരാണ്, കെട്ടിടമുള്ള രണ്ടാമത്തെ വിഭാഗം ആരാണ്? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വലിമൻ തറക്കൽ മിറാ, അനാവശ്യമായ ചർച്ചകളുണ്ടല്ലോ, അനാവശ്യമായ തർക്കങ്ങളുണ്ടല്ലോ, അത് ഉപേക്ഷിക്കുന്നവനാണ്. അവൻ ജനങ്ങളോട് സത്യം പറയുന്നവനാണെങ്കിൽ പോലും ആ സത്യം അതിങ്ങനെ തുടർന്ന് തുടർന്ന് പറയുന്നതിന് പകരം പറയേണ്ട സമയത്ത് ജനങ്ങളോട് സത്യം പറഞ്ഞാൽ ഉൾക്കൊള്ളേണ്ടവർക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയും. പക്ഷേ ആ സത്യം പറയുന്നവനാണെങ്കിൽ പോലും അനാവശ്യമായ തർക്കങ്ങളുണ്ടല്ലോ, ആ തർക്കങ്ങൾ ഉപേക്ഷിക്കുന്നവൻ ആരാണോ, അവന്റെ സ്വർഗത്തിന്റെ നടുവിൽ കെട്ടിടമുണ്ട്, സ്വർഗത്തിന്റെ മുറ്റത്ത് കെട്ടിടമുണ്ട്, സ്വർഗത്തിന്റെ മൂലയിൽ കെട്ടിടമുണ്ട്. ഇനി മൂന്നാമത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇനി സ്വർഗത്തിന്റെ ഈ പറയപ്പെട്ട മൂന്ന് സ്ഥലങ്ങളിൽ കെട്ടിടങ്ങൾ ഉള്ളത് ആർക്കാണെന്ന് അറിയുമോ? വലിമൻ ഹസുന ഖുൽഖുഹു, സ്വഭാവം നല്ലവനാരാ, നല്ല സ്വഭാവമുള്ളവരാരാണോ, ആ സൽസ്വഭാവികൾക്ക് സ്വർഗത്തിന്റെ നടുവിലും സ്വർഗത്തിന്റെ മൂലയിലും സ്വർഗത്തിന്റെ മുറ്റത്തും കെട്ടിടങ്ങളുണ്ടെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. അപ്പൊ ഒരു കാര്യം മനസ്സിലായി, നിസ്കരിച്ചാ മാത്രം പോരാ, ഖുർആൻ ഓതിയാ മാത്രം പോരാ, ഔലിയാക്കളെ സിയാറത്ത് ചെയ്യാൻ വന്നാ മാത്രം പോരാ, നല്ല സ്വഭാവമുള്ളവരാകണം. അള്ളാഹു നമ്മുടെ സ്വഭാവം നന്നാക്കി തരട്ടെ, അള്ളാഹു നമ്മുടെ സ്വഭാവം നന്നാക്കി തരട്ടെ. ആ സ്വഭാവം നല്ല സ്വഭാവമാകുമ്പോഴാണ് പാപ്പാനോട് എങ്ങനെ സംസാരിക്കണം എന്ന് മനുഷ്യൻ ഉൾക്കൊള്ളുന്നത്, സ്വന്തം ഉമ്മാനോട് എങ്ങനെ സംസാരിക്കണം എന്ന് മനുഷ്യൻ ചിന്തിക്കുന്നത്,
എന്നെക്കാളും വിവരമുള്ള ആലിമീങ്ങൾ, ആ ആലിമീങ്ങളോട് എങ്ങനെ സംസാരിക്കണം എന്ന് നമ്മൾ ചിന്തിക്കുന്നു. സുബ്ഹാനല്ലാഹ്, മഹാന്മാരായ സാദാത്തുക്കൾ തങ്ങന്മാർ, ആ തങ്ങന്മാരോട് നമ്മൾ എങ്ങനെ ഇടപെടണം എന്ന് ജനങ്ങൾ മനസ്സിലാക്കുന്നു. ചില ആളുകൾക്ക് ആലിമീങ്ങളെ ചീത്ത പറയുന്നതിലാണ് ഹരം, വേറെ ചില ആളുകൾക്ക് തങ്ങന്മാരെ നിസ്സാരപ്പെടുത്തുന്നതിലാണ് ഹരം. നമ്മൾ ഒരു ആലിമിനെയും ചീത്ത പറയാൻ പാടില്ല, ഒരു തങ്ങളെയും നമ്മൾ കുറ്റപ്പെടുത്താൻ പാടില്ല. ഞാൻ സർവ ചെറുപ്പക്കാരോട് പറയട്ടെ, സാദാത്തുക്കളെയും ആലിമീങ്ങളെയും ബഹുമാനിക്കുന്നത് അത് ഗ്രൂപ്പ് നോക്കിയിട്ടല്ല, സംഘടന നോക്കിയിട്ടല്ല, ചേരി തിരിച്ചിട്ടല്ല, രാഷ്ട്രീയത്തിന്റെ കൊടി നോക്കിയിട്ടല്ല. ഒരു തങ്ങൾ തങ്ങളാകുന്നത് ഇന്ന ഗ്രൂപ്പിൽ ചേർന്നത് കൊണ്ടല്ല, തങ്ങളാകുന്നത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബ പരമ്പരയുടെ മഹിമയാണ്. നമ്മളെല്ലാ ആലിമീങ്ങളെ ബഹുമാനിക്കണം. എരുമാട് മഖാം ഉറൂസിന്റെ നോട്ടീസ് ഞാൻ കണ്ടപ്പോ സുന്നത്തു ജമാഅത്തിന്റെ സാദാത്തുക്കളെ ആലിമീങ്ങളെ കാണാൻ കഴിഞ്ഞു. അത് മാതൃകയാണ്. അല്ലാഹു ആ തനിമ നമ്മുടെ നാട്ടിൽ നിലനിർത്തി തരട്ടെ. ഇവിടെ വന്ന ബഹുമാനപ്പെട്ട കുമ്പോൾ കെ എസ് ആറ്റക്കോയത്തങ്ങൾ അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. ഇവിടെ തങ്ങളവരുകൾ പ്രസംഗിച്ച ഒരു പ്രസംഗം വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഒരു ചെറിയ ക്ലിപ്പായി വൈറലായി കൊണ്ടിരിക്കുകയാണ്. എന്താണ് തങ്ങൾ ഇവിടെ പറഞ്ഞത്? സുന്നത്ത് ജമാഅത്തിന്റെ രണ്ട് സംഘടനാ പ്രതിനിധികൾ ഇൻഷാ അല്ലാ അവർ ഒന്നിക്കാൻ പോവുകയാണ്, അതിന്റെ ശ്രമങ്ങളൊക്കെ നടക്കുകയാണ്. അല്ലാഹു തആല വേഗം ഒന്നിപ്പിക്കുമാറാവട്ടെ. ഞാൻ സർവ ചെറുപ്പക്കാരോട് സാധാരണക്കാരോട് പറയട്ടെ, നമ്മൾ ഒരു തങ്ങളെയും കുറ്റപ്പെടുത്താൻ പാടില്ല, ഒരു ആലിമിനെയും നിസ്സാരപ്പെടുത്താൻ പാടില്ല. ബഹുമാനപ്പെട്ട സയ്യിദുന താജുൽ ഉലമ അല്ലാഹുവിടത്തെ ദർജ വർദ്ധിപ്പിക്കുമാറാവട്ടെ. വലിയ മഹാനാണ് താജുൽ ഉലമ. ഞാൻ ഇന്ന് ഇങ്ങോട്ട് വരുമ്പോ പുത്തൂർ കൊടിപ്പാടിയിൽ കബക്കെടുത്തു കൊടിപ്പാടി എന്ന സ്ഥലത്ത് ഒരു അബ്ദുറഹ്മാൻ ആജിയുണ്ട്. അദ്ദേഹം മരിച്ചുപോയി. അല്ലാഹു അദ്ദേഹത്തിന്റെ ആഖിറ വെളിച്ചമാക്കി കൊടുക്കട്ടെ. താജുൽ ഉലമാനോട് വലിയ ബഹുമാനമുള്ള അവിടുത്തെ ഒരു ദുഷ്ഷൗക്കത്താണ് അദ്ദേഹം. കബക്ക പരിസരത്ത് ഒരു പ്രമാണി, അദ്ദേഹം എന്ത് പറഞ്ഞാലും അവിടെ ഓക്കെയാണ്. അത്രയും വലിയ മനുഷ്യൻ. അദ്ദേഹത്തിന് എല്ലാ രോഗം ഉണ്ടായിരുന്നു. ഹാർട്ടിന് തകരാറുണ്ടായിരുന്നു, കിഡ്നി ഫെയിലൂർ ആയിരുന്നു, ഒക്കെ ഉണ്ടായിരുന്നു. എന്നാലും അദ്ദേഹം താജുൽ ഉലമാൻ എടുത്തു പോയപ്പോ താജുൽ ഉലമ പറയും, പേടിക്കണ്ടടാ, ഞാൻ മരിക്കാതെ നീ മരിക്കൂല. എപ്പോഴും പോരാൻ തങ്ങൾ അങ്ങനെ പറയാ, ഞാൻ മരിക്കുന്നതിന് മുമ്പ് നീ മരിക്കൂല. അത് ചിലര് ഈ ചില ആളുകളുടെ അവസ്ഥ കണ്ടിട്ട് പറയാൻ കഴിയും. രണ്ടു പേര് ഞാൻ സാധാരണ പറയാറുണ്ട്, രണ്ടാള് ഉംറക്ക് പോയി, മക്കത്ത് പോയി. മക്കത്ത് പോയപ്പോ ഒരാള് ആലിമാണ്, മറ്റൊരാള് സാധാരണക്കാരന. ഈ സാധാരണക്കാരനെ അവിടെ പണി ബാധിച്ചു, പേടിച്ചു. അപ്പൊ ഈ ആലിമ് ഈ സാധാരണക്കാരന് മന്ത്രിച്ചു കൊടുച്ചു എന്നിട്ട് പറഞ്ഞ്, പേടിക്കണ്ടടാ, ഡോണ്ട് വറി, പേടിക്കണ്ട, നീ ഇവിടെ മരിക്കൂല, ഉറപ്പ 100% ഞാൻ തരാം, നീ മരിക്കൂല. അപ്പൊ ഇവൻ ഒരു വല്ലാത്തൊരു വൈക്ലഭ്യം. എത്ര എങ്ങനെ ഈ ധൈര്യത്തിൽ പറയാ, ഇയാളെറ്റേ ആണോ റബ്ബി അസ്രായീൽ അലൈഹി സലാം? കാരണം ഇത്രയും ധൈര്യത്തിൽ 100% ഗ്യാരണ്ടിയിലാണല്ലോ പറയുന്നത്, നീ മരിക്കൂലടാ, പേടിക്കണ്ട, ഓർപ്പ് തരാ, ഞാൻ 100% 100% ഞാൻ ഗ്യാരണ്ടി തരാ, മരിക്കൂല. അപ്പൊ ഇവന് വല്ലാത്ത സംഘടനപ്പിന്റെ പനി മാറി, ഉംറ കഴിഞ്ഞു നാട്ടിൽ തിരിച്ചെത്തി. തിരിച്ചെത്തിയപ്പോ സുബ്ഹാനല്ലാഹ്, ഇവന്റെ ഒരു സംശയം, പള്ളിയിലെ ഉസ്താദാണ് ഈ ഉസ്താദ്, ഉസ്താദിനടുത്ത് പോയി, ഉസ്താദ് എനിക്കൊരു സംശയമുണ്ട്. ഉസ്താദെ, എന്താ സംശയം? അല്ല, നിങ്ങള് മക്കത്ത് പോയപ്പോ പനി ബാധിച്ചപ്പോ എനിക്ക് നിങ്ങളെവിടെ 100% എനിക്കൊന്നും നീ മരിക്കൂലടാ ഇവിടെ എന്ന് പറഞ്ഞില്ല. അത് അങ്ങനെ ഏത് ധൈര്യത്തിലാ പറഞ്ഞത്? ഇയാള് പറഞ്ഞു, നിന്നെ പോലെ പോയത്തക്കാരൊന്നും മരിക്കാൻ പറ്റിയ സ്ഥലമല്ല നല്ല സ്ഥലം, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പൊ അങ്ങനെയല്ല താജുൽ ഉലമ പറഞ്ഞു. ഇയാള് നല്ല മനുഷ്യനാ, സർവ തങ്ങന്മാരെ ബഹുമാനിക്കുന്ന ഇയാള്, ആലിമീങ്ങളെ ബഹുമാനിക്കുന്ന ഇയാളാ. ഇയാളോട് താജുൽ ഉലമ പറഞ്ഞു, ഇയാള് പേടിക്കണ്ട, ഞാൻ മരിക്കാതെ നിങ്ങൾ മരിക്കൂല. താജുൽ ഉലമ വഫാത്തായതിന് എത്രയോ കഴിഞ്ഞിട്ടാണ് കൊടിപ്പാടി അബ്ദുറഹ്മാൻ ആജി വഫാത്താകുന്നത്. ചിലപ്പോ അദ്ദേഹത്തെ പരിചയമുള്ള പുത്തൂർ പരിസരത്തുകാരന്റെ സദസ്സിലുണ്ടാകാം. ഞാൻ പറഞ്ഞത് അവരാണ് സാദാത്തുക്കൾ, അവർക്ക് അല്ലാഹു തആല വലിയ പവർ കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല.
ഔലിയാക്കളും സാദാത്തുക്കളും വലിയ മഹാന്മാരാണ് കേട്ടോ. സർവ ചെറുപ്പക്കാരോട് പറയട്ടെ, സുന്നത്ത് ജമാഅത്തിൽ അടിയുറച്ചു നിൽക്കണം. ഒരു പുത്തനാശയക്കാരനുമാകണ്ട, ഒരു മുജാഹിദ് പ്രസ്ഥാനത്തിലും പെട്ടുപോകണ്ട, ഒരു ജമാഅത്തെ ഇസ്ലാമിയിലും പെട്ടുപോകണ്ട, ഒരു തബ്ലീഗ് ജമാഅത്തിലും പെട്ടുപോകണ്ട. ഉറച്ച സുന്നത്ത് ജമാഅത്തുകാരനാകണോ. ഇരിക്കട്ടെ, ഞാനിപ്പോൾ ഇതിലേക്ക് കടക്കുന്നില്ല. പറഞ്ഞു വെച്ച വിഷയം, ഓ ചെറുപ്പക്കാരെ, നമ്മളൊരു ചെറിയ തെറ്റായി കാണുന്ന ചില പ്രവർത്തനങ്ങൾ ചിലപ്പോ ആ ചെറിയ തെറ്റ് മതി അവസാനം മരിക്കുന്ന സമയത്ത് ഈമാനില്ലാതെ ചത്തുപോകാൻ കേട്ടോ. സുബ്ഹാനല്ലാഹ്. മഹാന്മാരായ പണ്ഡിതന്മാർ ഒരു ചെറുപ്പക്കാരന്റെ ചരിത്രം കിതാബുകളിൽ രേഖപ്പെടുത്തുകയാണ്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് ഇബ്നു അഹ്മദുൽ മുഅദ്ദീൻ റളിയല്ലാഹു അൻഹു, അവർ ബാങ്ക് വിളിക്കുന്ന വലിയ മഹാനാണ്. ആ മഹാനവരകൾ പറയുന്ന ഒരു സംഭവമാണ്, അദ്ദേഹം പറയുന്നു, കുന്തു അതൂഫു ഹൗലൽ കഅബ, ഞാനതാ കഅബയുടെ ചാരത്ത് പോയി, ഞാൻ ഇങ്ങനെ കഅബയെ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സർവ ചെറുപ്പക്കാരും ഈ ചരിത്രം അങ്ങ് മനസ്സിൽ കുത്തിവെക്കണോ. വഇദാ ബിറജുലിൻ മുതഅല്ലിഖിൻ ബിഅസ്താരിഹാ, അബ്ദുല്ലാഹ് ഇബ്നു അഹ്മദുൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാനതാ കഅബയുടെ ചാരത്ത് ഞാൻ ഇങ്ങനെ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഒരു ചെറുപ്പക്കാരൻ വന്നു. ആ ചെറുപ്പക്കാരൻ കഅബയുടെ കില്ല പിടിക്കുകയാണ്. എന്നിട്ട് കഅബയുടെ കില്ല പിടിച്ചിട്ട് ആ ചെറുപ്പക്കാരൻ പ്രാർത്ഥിക്കുകയാണ്. ഒരൊറ്റ പ്രാർത്ഥനയേയുള്ളൂ. കഅബയുടെ അടുത്തെത്തിയാൽ ഓരോരുത്തർക്കും പല കാര്യങ്ങളും പറഞ്ഞ് അല്ലാഹുവിനോട് ദുആ ചെയ്യാനുണ്ട്. അതേ സമയത്ത് കഅബയുടെ കില്ല പിടിച്ചിട്ടുള്ള ഈ ചെറുപ്പക്കാരനോ ഒരൊറ്റ കാര്യം മാത്രമേ അല്ലാഹുവിനോട് ചോദിക്കുന്നുള്ളൂ. ഏതാണ് ഈ ചെറുപ്പക്കാരൻ ചോദിക്കുന്ന കാര്യം? അല്ലാഹുമ്മ അഖ്രിജ്നി മിന ദുനിയാ മുസ്ലിമാ, പടച്ചറബേ എന്നെ നീ മരിപ്പിക്കുന്ന സമയത്ത് മുസ്ലിമായിട്ടല്ലാതെ എന്നെ മരിപ്പിക്കരുത്. അഥവാ മരിക്കുന്ന സമയത്ത് ഒരു മുസ്ലിമായിട്ട് മരിക്കാൻ ഭാഗ്യം തരണേ അല്ലാ. സുബ്ഹാനല്ലാഹ്. അബ്ദുല്ലാഹ് ഇബ്നു അഹ്മദുൽ മുഅദ്ദിൻ തങ്ങൾ പറയുകയാണ്, ലാ യസീദു അലാ ദാലിക ശൈആ, ഈ ചെറുപ്പക്കാരനോ ആ ഒരൊറ്റ കാര്യം മാത്രമേ റബ്ബിനോട് ചോദിക്കുന്നുള്ളൂ. പലരും പല ആഗ്രഹങ്ങളും റബ്ബിനോട് ചോദിക്കുമ്പോ ഈ ചെറുപ്പക്കാരന് ചോദിക്കാനുള്ളത് ഒരൊറ്റ കാര്യമാണ്. അതെന്താണെന്നറിയുമോ? പടച്ചറബേ, മരിക്കുന്ന സമയത്ത് ഈമാനോടെ മരിപ്പിക്കണേ അല്ലാ. അബ്ദുല്ലാഹ് ഇബ്നു അഹ്മദുൽ മുഹദ്ദിൻ തങ്ങൾ പറയാണ്, ഫഖുൽതു ലഹു, ഞാൻ ഈ ചെറുപ്പക്കാരനോട് ചോദിച്ചു, അലാ തസീദു അലാ ഹാദാ മിന ദുആഇ ശൈആ, അല്ല ചെറുപ്പക്കാരാ, ഈ ഒരൊറ്റ ദുആയാണോ നീ ചെയ്യുന്നത്? വേറെ ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചു വാങ്ങാനില്ലയോ? അതും കൂടി ഒന്ന് ചോദിച്ചു വാങ്ങിക്കൂടയോ? ഫഖാല, അപ്പൊ ഈ ചെറുപ്പക്കാരൻ അബ്ദുല്ലാഹ് ഇബ്നു അഹ്മദുൽ മുഹദ്ദിൻ തങ്ങളോട് പറയാണ്, ഇല്ല ഇല്ല, എനിക്ക് ഇത് കിട്ടിയിട്ട് മതി, വേറെ എന്ത് ചോദിക്കണമെങ്കിലും എനിക്ക് ഇത് കിട്ടിയിട്ട് മതി. എന്നിട്ട് മഹാനവരികളോട് ഈ ചെറുപ്പക്കാരൻ പറയുകയാണ്, ഓ അബ്ദുല്ലാഹി ഇബ്നു അഹ്മദുൽ മുഅദ്ദിൻ തങ്ങളെ, ലൗ അലിംത ഖിസ്വതി, എന്റെ ചരിത്രമെങ്കിലും നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങൾ എന്നോട് ഈ സംശയം ചോദിക്കുമാടിരുന്നില്ല. ഫഖുൽതു ലഹു, അപ്പൊ ഞാൻ ഈ ചെറുപ്പക്കാരനോട് ചോദിച്ചു, വമാ ഖിസ്സതുക, ഓ ചെറുപ്പക്കാരാ, എന്താണ് നിന്റെ ചരിത്രം, നീ ഒന്ന് പറഞ്ഞു തരുമോ? കാലാ, ആ ചെറുപ്പക്കാരൻ പറയുകയാണ്, ഓ അബ്ദുല്ലാഹി
ഇബ്നു അഹ്മദുൽ മുഹദ്ദിൻ തങ്ങളെ, കാനലി അഖവാത്ത്, എനിക്ക് രണ്ട് സഹോദരങ്ങൾ ഉണ്ടായിരുന്നു. നമ്മള് മൂന്ന് മക്കളാണ്, എനിക്ക് രണ്ട് ജേട്ടന്മാരുണ്ടായിരുന്നു. ചെറുപ്പക്കാരെ ശരിക്കും ഇതങ്ങ് മനസ്സിൽ കുത്തിവെക്കണോ. എന്നിട്ട് ഈ ചെറുപ്പക്കാരൻ പറയാണ്, ഈ രണ്ട് ജേട്ടന്മാരിൽ വെച്ച് എന്റെ മൂത്ത ജേട്ടനുണ്ടല്ലോ, കാന മുഅദ്ദിനാ, അയാളൊരു പള്ളിയിൽ വാങ്ക് വിളിക്കുന്ന അയാളാണ്. അദ്ദന അർബഈന സനാ, അയാള് എത്ര കൊല്ലമാണ് പള്ളിയിൽ ബാങ്ക് വിളിച്ചത്? 40 വർഷമാണ്. 40 വർഷക്കാലം അയാൾ അതാ പള്ളിയിൽ ബാങ്ക് വിളിക്കുകയാണ്. ശമ്പളം കിട്ടാത്തത് കൊണ്ട് ബാങ്ക് വിളിക്കുന്നത് നിർത്തിയില്ല. ശമ്പളം കിട്ടാത്തത് കൊണ്ട് ബാങ്ക് വിളിക്കുന്നത് നിർത്തിയില്ല. പിന്നെ അല്ലാഹുവിൽ നിന്നുള്ള പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ടാണ് 40 സന, 40 കൊല്ലം ബാങ്ക് കൊടുത്തത്. അതാണ് എന്റെ മൂത്ത ജേഷ്ഠൻ. ഒരു നാട്ടിൽ ബാങ്ക് കൊടുക്കുന്ന ഒരു ഉസ്താദ് ഒരു ചെറിയ കളി കളിച്ചു. ചിലപ്പോ ചില നാട്ടിൽ അങ്ങനെ കളിക്കേണ്ടി വരും. എന്താ കളി? സുബ്ഹാനല്ലാഹ്. ഇയാള് 5 നേരം ജനങ്ങളെ വിളിക്കുന്നുണ്ട് നിസ്കാരത്തിന് പള്ളിയിലേക്ക്. ഒരു ദിവസം 5 നേരാണല്ലോ പള്ളിയിൽ നിന്ന് ജനങ്ങളെ വിളിക്കുന്നത്. ആരും വരൂല ജമാഅത്തിന്. ഞാൻ ഈ അടുത്ത് ഒരു സ്ഥലത്ത് വാത് കഴിഞ്ഞ് അവിടെ തന്നെ ഒരു വീട്ടിൽ കിടന്നുറങ്ങി. പിറ്റേന്ന് ഞാൻ നിസ്കാരത്തിന് മുമ്പ് എന്റെ ജില്ലയിൽ എനിക്ക് രാവിലെ 10 മണിക്ക് മീറ്റിംഗ് ആയിരുന്നു ചിക്കമംഗളൂരിൽ. അപ്പൊ ഞാന് അവിടെ നിന്ന് അങ്ങോട്ട് എത്തണമെങ്കിൽ ഏകദേശം 6 മണിക്കൂർ വേണം. അപ്പൊ ഞാന് സുബഹിക്ക് മുമ്പ് തന്നെ ഏകദേശം 4 മണിക്ക് എണീറ്റു പോകുന്ന വഴിയിൽ നിസ്കരിക്കാന്ന് കരുതിയിട്ട് വളരെ നേരത്തെ എണീറ്റ് അവിടെ നിന്ന് ഇറങ്ങിയതാ. അങ്ങനെ നിസ്കാരത്തിന്റെ സമയമായി ബാങ്ക് കൊടുത്തു. ബാങ്ക് കൊടുത്തതിന് ശേഷം ഒരു 20 മിനിറ്റ് കഴിഞ്ഞപ്പോ ഞാൻ ഒരു പള്ളിന്റെ മുറ്റത്തെത്തിയപ്പോ ഞാൻ ഡ്രൈവറിനോട് പറഞ്ഞു, ഇവിടെ നിർത്താം, നമുക്ക് പള്ളിയിൽ കയറി നിസ്കരിക്കാം. അങ്ങനെ പള്ളിയിൽ കയറി നോക്കുമ്പോ ആകെ ഒരാളെ ഉള്ളൂ. ആരാ? പള്ളിയിലെ ഉസ്താദ്. മൂപ്പർ ഇങ്ങനെ കാത്തിരിക്കാണ്, ആരെങ്കിലും ഒന്ന് വരുമോ നാട്ടുകാർ, എന്തിനു ജമാഅത്തിന് പങ്കെടുക്കാൻ? കാരണം പള്ളിയിലെ ഉസ്താദ് നിസ്കരിച്ചത് കൊണ്ട് നാട്ടുകാർ കുറ്റത്തുനിന്ന് ഒഴിവാവൂല. നാട്ടിലെ ഒരാൾ വേണം, ഒരാൾ വന്നില്ലാതെ കണ്ട പിന്നെ കുറ്റം കിട്ടുമെന്നാണ് പണ്ഡിതന്മാരിൽ നല്ലൊരു വിഭാഗം പണ്ഡിതന്മാർ പറയണത്. അപ്പോ ഇയാൾ ഇങ്ങനെ കാത്തിരിക്കുന്ന സമയത്താണ് ഞാൻ അങ്ങോട്ട് ബിസ്മി ചൊല്ലിയിട്ട് പള്ളിയിൽ കയറണത്. അപ്പൊ പിന്നെ ഇയാളും ഞാനും ഡ്രൈവറും മാത്രം, വേറെ ആളില്ല. നമ്മൾ 3 പേരാണെങ്കിലോ വേറെ നാട്ടുകാരാ, പുറം നാട്ടുകാരാ, നമ്മൾ ആ നാട്ടുകാരല്ല. അപ്പൊ ഇയാളോട് ഞാൻ ചോദിച്ചു, നിസ്കാരം കഴിഞ്ഞു? ഞാൻ ഇയാൾ കരുതി ഇയാൾ ഇങ്ങനെ നിർത്താൻ കണ്ടോ, ഞാൻ കരുതി നിസ്കാരം കഴിഞ്ഞിട്ട് ഇയാൾ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ നിസ്കാരം കഴിഞ്ഞു ചോദിച്ചു. ഇല്ല, നിസ്കാരം കഴിഞ്ഞിട്ടില്ല. എന്തേ ചോദിച്ചു? ആരും എത്തിയിട്ടില്ല എന്ന് പറയാം. എന്നാ പിന്നെ നമുക്ക് നിസ്കരിക്കാലോ എന്ന് പറഞ്ഞു. നമുക്ക് നിസ്കരിക്കാന്ന് പറഞ്ഞു. ഞാൻ ഇമാമത്ത് നിന്നു, ഇയാൾ ഇക്കാമത്ത് കൊടുത്ത് നിസ്കരിച്ചു, ഞമ്മളോട് പോകും. അങ്ങനെ ഒരു നാട്ടില് 5 നേരത്തിന് വിളിക്കുന്നുണ്ട് ഈ ഉസ്താദ് നിസ്കാരത്തിന് വരാൻ. സുബ്ഹാനല്ലാഹ്. ഗ്രൗണ്ടിൽ കളിക്കുന്ന ചെറുപ്പക്കാര് ഹെഡ്ലൈറ്റ് കളിക്കാണ്, ഹെഡ്ലൈറ്റ്. എന്നിട്ട് സുബഹി നിസ്കാരത്തിന് വരുന്നില്ല. ഞാൻ ഈ അടുത്തൊരു സ്ഥലത്ത് ഇങ്ങനെ വാഹനം പോണ സമയത്ത് ഒരു ഗ്രൗണ്ട് ഇങ്ങനെ ഗ്രൗണ്ട് ക്ലീൻ ചെയ്യാണ് ഒരു കൂട്ടം ചെറുപ്പക്കാർ. തലയിൽ തൊപ്പിയുണ്ട്, കറുത്ത കറുത്ത തൊപ്പിയ, മുഖത്ത് നല്ല താടി രോമമുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ ലെവല് സ്ഥലം ഇങ്ങനെ ലെവൽ ചെയ്യുമ്പോ ഞാൻ കരുതി തങ്ങന്മാര് സ്വലാത്തിന് നേതൃത്വം കൊടുക്കാൻ വേണ്ടി വരറ്റായിരിക്കും, അതിനു വേണ്ടിയായിരിക്കും ഈ ഗ്രൗണ്ട് ഇങ്ങനെ ലെവൽ ചെയ്യേണ്ടത്. അപ്പൊ ഞാനിങ്ങനെ കണ്ടപ്പോ ഞാനിങ്ങനെ വണ്ടി നിർത്തിയിട്ട് ഇവരോട് ചോദിച്ചു, എന്താ പ്രശ്നം എന്താ ചോദിച്ചു. അപ്പൊ വേഗം പറഞ്ഞു, അസ്സലാമു അലൈക്കും. വഅലൈക്കും സലാം ഉസ്താദ്, നിങ്ങളെ വാദം എപ്പോഴും കേൾക്കാറുണ്ട്. അല്ല, അത് ശരി തന്നെ. അതിപ്പോ ഏകദേശം ആളുകൾ എല്ലാ ഉസ്താദ്മാരെ വാദം കേൾക്കേണ്ട അവസരങ്ങൾ ഇപ്പൊ ധാരാളം ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇയാള് ഞാൻ ചോദിച്ചു, എന്താ ഇത് ലെവൽ ചെയ്യാൻ കാരണം? അപ്പൊ പറഞ്ഞു, ഉസ്താദെ, ഇവിടെ 1 ആഴ്ച കഴിഞ്ഞിട്ട് നമ്മളെ ഹെഡ്ലൈറ്റ് ടൂർണമെന്റ് നടക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. തലയിൽ തൊപ്പിയിട്ടിട്ടുള്ള ചെറുപ്പക്കാര് മുഖത്ത് താടിയും വെച്ചിട്ട് ഹെഡ്ലൈറ്റിന്റെ ഗ്രൗണ്ട് ക്ലിയർ ചെയ്യാം. അല്ല ചെറുപ്പക്കാരെ, ഹെഡ്ലൈറ്റിലാണോ നമുക്ക് അരം കിട്ടേണ്ടത്? സുബ്ഹാനല്ലാഹ്. നമ്മൾ അങ്ങനെയുള്ള ചെറുപ്പക്കാരാകാൻ പാടില്ല. നമ്മൾ എപ്പോഴും പള്ളിയുമായി ബന്ധമുള്ള ചെറുപ്പക്കാരാകണം. നമ്മൾ കൊടക് ജില്ലയിലെ ചെറുപ്പക്കാരെ പോലെ ആകണം. എന്തെങ്കിൽ ആരും ചിരിക്കാത്തത് അല്ലാഹു ബർക്കത്തെയട്ടെ. കൊടക് ജില്ലയിലെ ചെറുപ്പക്കാർ, ഞാന് എരുമാടിൽ ആദ്യമായിട്ടൊന്നുമല്ല ഞാൻ ഇവിടെ വേദന വരുന്നത്. അൽഹംദുലില്ലാഹ്, ജനനിബിഡമായ സദസ്സാണ്. ഞാൻ സത്യത്തിൽ കരുതിയത് ഇന്ന് ഭക്ഷണം കൊടുത്ത ക്ഷീണം, നേരത്തെ തങ്ങൾ പറഞ്ഞു ഏകദേശം എല്ലാ ആളുകളും ഇതിനോട് സഹകരിച്ചതാ. അപ്പൊ ഈ ഭക്ഷണം കൊടുത്തതിന്റെ ക്ഷീണം ഉള്ളത് കൊണ്ട് ചിലപ്പോ സദസ്സ് ആരും ഉണ്ടാവില്ല എന്നാ ഞാൻ കരുതിയത്. നോക്കുമ്പോ എന്ത് സദസ്സ്! അയ്യോ സദസ്സ്! അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ.
അല്ലാഹു ഈ സദസ്സിലുള്ള മുഴുവൻ ആളുകളുടെ വിഷമങ്ങൾ അല്ലാഹു മാറ്റി തരട്ടെ ബിഹഖി റസൂലില്ലാഹി. അപ്പോ ഞാൻ പറഞ്ഞ വിഷയം മറക്കണ്ട, ഈ ഉസ്താദ് പറഞ്ഞു ഞാനൊരു ട്രിക്സ് ഉണ്ടാക്കി. ചിലപ്പോ അങ്ങനെ ട്രിക്സ് ഉണ്ടാക്കേണ്ടി വരും പള്ളിയിലെ ഉസ്താദുമാർ, എന്നാലേ നാട്ടുകാർക്ക് പാഠം പഠിപ്പിക്കാൻ കഴിയും. എന്താ ട്രിക്സ് എന്നറിയോ? ട്രിക്സ് വേറെ ഒന്നുമല്ല, ഞാൻ ഒരിക്കൽ ബാങ്ക് കൊടുത്തില്ല. എപ്പോഴും ബാങ്ക് കൊടുക്കുന്നത് അങ്ങനെ ചില ചില കാര്യങ്ങൾ അങ്ങനെ ഉണ്ടാവും. ഉൾട്ട കൊണ്ടാണ് പാഠം പഠിപ്പിക്കുക, അങ്ങനെ ഉൾട്ടത്തിന് ഉൾട്ടയാണ് മറുപടി. നേർക്ക് നേർ, ഉൾട്ടയെ ഉൾട്ട, ബാത്തിലിനെ ബാത്തിൽ കൊണ്ട് നേരിടണം, ഹക്കിന് ഹക്ക് കൊണ്ടാണ്, ബാത്തിലിനെ ബാത്തിൽ, ഉൾട്ടക്ക് ഉൾട്ട, അപ്പോഴാണ് ഉൾട്ട പൾട്ടാണാവല്. അപ്പൊ ഞാൻ പറഞ്ഞത്, ഇയാൾ പറഞ്ഞു ഞാൻ ഒരു ദിവസം ബാങ്ക് കൊടുത്തേ ഇല്ല. ഓ, അഞ്ച് അഞ്ച് നേരം എല്ലാ ദിവസവും തൊണ്ട പൊട്ടിച്ചിട്ട് ബാങ്ക് കൊടുത്തിട്ട് ഒരു ചങ്ങാതിയും വരാത്ത പള്ളിയിലേക്ക് ഞാൻ ഒരു ദിവസത്തെ സുബഹി ബാങ്ക് കൊടുക്കാതായപ്പോ വരുന്നു ചെറുപ്പക്കാർ, വരുന്നു കമ്മിറ്റി പ്രസിഡന്റ്, വരുന്നു സെക്രട്ടറി, വരുന്നു ട്രഷറർ, വരുന്നു എല്ലാരും വരുന്നു. എന്തേന്ന് ചോദിച്ചു, എന്താ എല്ലാരും വരുന്നത്? ഇന്ന് വരെ പള്ളിന്റെ വാതിൽ കാണാത്തവർ എന്താ എല്ലാരും വരുന്നത്? അല്ല, എന്തിനാ ബാങ്ക് കൊടുക്കാത്തത് ഇന്ന്? അപ്പൊ ബാങ്ക് കൊടുക്കാത്തതിന്റെ പേര് നിങ്ങൾ എല്ലാരും വരുമല്ലേ? അങ്ങനെയാണെങ്കിൽ ഇനി മേൽ ഞാൻ ബാങ്ക് കൊടുക്കൂല. കാരണം ഞാൻ ഇതുവരെ ബാങ്ക് കൊടുത്തിട്ട് നിങ്ങൾ ആരും വരുന്നില്ല. ഇനി നിങ്ങൾ വന്നു കിട്ടണമെങ്കിൽ ഞാൻ പഠിച്ചു ബാങ്ക് കൊടുക്കാൻ പാടില്ല. ബാങ്ക് കൊടുക്കാതിരുന്നാ നിങ്ങൾ വരും. അങ്ങനെ ചില പഠിക്കേണ്ടി വരും. സുബ്ഹാനല്ലാഹ്. ഞാനത് ഓർക്ക് തൂങ്ങാതിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ചരിത്രം മറക്കണ്ട. ഈ ചെറുപ്പക്കാരൻ പറയാണ്, എന്റെ മൂത്ത ജേട്ടൻ 40 വർഷക്കാലം പള്ളിയിൽ ബാങ്ക് കൊടുത്തു. നാട്ടുകാരെ ശമ്പളം പ്രതീക്ഷിച്ചിട്ടല്ല, അവരെ കൂലി പ്രതീക്ഷിച്ചിട്ടല്ല, അല്ലാഹുവിൽ നിന്നുള്ള പ്രതിഫലം കാക്ഷിച്ചിട്ടാണ് കേട്ടോ. പക്ഷേ ഓ അബ്ദുല്ലാഹി ഇബ്നു അഹ്മദുൽ മുഹദ്ദിൻ തങ്ങളെ, ഫലമ്മാ ഹളറഹുൽ മൗതു, ആ 40 വർഷക്കാലം എന്റെ ജേട്ടൻ ഒരു പള്ളിയിൽ അല്ലാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ച് ബാങ്ക് കൊടുത്തു എന്ന് പറഞ്ഞില്ലേ? ആ ജേഷ്ഠൻ മരിക്കാൻ അടുത്തപ്പോ ഞാൻ ആ ജേഷ്ഠന്റെ അടുത്തുണ്ട്. ആ ജേഷ്ഠൻ എന്നോട് പറഞ്ഞു, ദാബിൽ മുസഫി, മുസഹഫ് കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. മുസഹഫ് കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞപ്പോ ആ മുസഹഫ് കൊണ്ട് ബറക്കത്തെടുക്കാനായിരിക്കൂ എന്ന് ഞാൻ കരുതിപ്പോയി. പക്ഷേ ഞാനതാ മുസഹഫ് കൊണ്ടുവന്ന് എന്റെ മൂത്ത ജ്യേഷ്ഠന്റെ കയ്യിൽ കൊടുത്തു. അപ്പ ഈ മൂത്ത ജ്യേഷ്ഠൻ കയ്യിൽ മുസഹഫും പിടിച്ച് ആ മുസഹഫിലേക്ക് നോക്കിയിട്ട് മൂത്ത ജ്യേഷ്ഠൻ പറഞ്ഞത് എന്താണെന്നറിയുമോ? അന്നഹു ബരി അമിമ്മാ ഫീഹി, ഈ മുസഹഫിൽ എന്താണോ ഉള്ളത് എനിക്കതിൽ വിശ്വാസമില്ല, ഞാനതിൽ നിന്ന് പൂർണമായും ഒഴിവായിരിക്കുകയാ. സുബ്ഹാനല്ലാഹ്. ഈ സഹോദരൻ പറയാണ്, ഞാനങ്ങ് അത്ഭുതപ്പെട്ടു പോയി. 40 വർഷക്കാലം അല്ലാഹുവിന്റെ പള്ളിയിൽ റബ്ബിന്റെ പ്രതിഫലം ആഗ്രഹിച്ച് ബാങ്ക് കൊടുത്തയാളാണ് എന്റെ മൂത്ത ജേട്ടൻ. പക്ഷെ മരിക്കുന്ന സമയത്തോ കയ്യിലെ മുസഹഫ് പിടിച്ച് എനിക്കിതിൽ വിശ്വാസമില്ല എന്ന് പറഞ്ഞിട്ട് ഈമാനില്ലാതെ ചത്തുപോവുകയാണ്. ഈ രംഗം കണ്ടപ്പോ എനിക്ക് അത്ഭുതം തോന്നിപ്പോയി. എന്നിട്ട് ഈ ചെറുപ്പക്കാരൻ അബ്ദുല്ലാഹി ഇബ്നു അഹ്മദ് തങ്ങളോട് പറയാണ്, പിന്നീട് ആ പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന ദൗത്യം ഏറ്റെടുക്കുന്നത് എന്റെ രണ്ടാമത്തെ ജേട്ടനാണ്. ആ രണ്ടാമത്തെ ജേട്ടൻ 30 വർഷക്കാലമാണ് ആ പള്ളിയിൽ ബാങ്ക് വിളിക്കുന്നത്. എന്റെ രണ്ടാമത്തെ ജേട്ടൻ മരിക്കാൻ അടുത്തപ്പോ ഒന്നാമത്തെ ജേട്ടൻ പറഞ്ഞതുപോലെ ഞാൻ അവിടെ അടുത്തുണ്ട് എന്നോട് പറഞ്ഞു, മുസഹഫ് കൊണ്ടുവരാൻ പറഞ്ഞു. ഞാനതാ മുസഹഫ് കൊണ്ടുപോയി കൊടുത്തു. ആ മുസഹഫ് കയ്യിൽ പിടിച്ചപ്പോ
എന്റെ മൂത്ത ജേട്ടൻ ചെയ്തതുപോലെ എന്റെ രണ്ടാമത്തെ ജേട്ടൻ ആ മുസാഫിലേക്ക് അങ്ങ് നോക്കിയിട്ട് വാനബരി ഉമ്മി മാഫീഗി വാനബരി ഉമ്മി മാഫീഗി വാനബരി ഉമ്മി മാഫീഗി ഈ മുസാഫിൽ എന്താണോ ഉള്ളത് എനിക്കതിൽ ഒരൽപ്പം പോലും വിശ്വാസമില്ല ഞാനതിൽ നിന്ന് പൂർണമായും ഒഴിവായിരിക്കുകയാണ് എന്നിട്ട് എന്റെ 30 വർഷക്കാലം അല്ലാഹുവിന്റെ പള്ളിയിൽ വാങ്ങി വിളിച്ച എന്റെ രണ്ടാമത്തെ ജ്യേഷ്ഠനോ ഈമാനില്ലാതെ ചത്തുപോവുകയാണ് എന്നിട്ട് ഈ ചെറുപ്പക്കാരൻ പറയാണ് 40 കൊല്ലം ബാങ്ക് വിളിച്ച എന്റെ ജേട്ടൻ ഈമാനില്ലാതെ ചത്തപ്പോ 30 വർഷക്കാലം അള്ളാഹുവിന്റെ പള്ളിയില് ബാങ്ക് വിളിച്ചിട്ട് മരിക്കാൻ സമയമെടുത്തപ്പോ ഈമാനില്ലാതെ ചത്തത് ഞാൻ കണ്ടപ്പോ പിന്നെ ആ പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന ദൗത്യം ഏറ്റെടുക്കുന്നത് അവിടുത്തെ അനുജനായ ഞാനാണ് ഇപ്പൊ ഞാനാണ് ആ പള്ളിയിൽ ബാങ്ക് വിളിക്കുന്നത് ഞാനും അതുപോലെ മരണം എടുത്തപ്പോ ഞാനും അതുപോലെ ഈമാനില്ലാതെ ചത്തുപോകുന്നത് എനിക്ക് സഹിക്കാൻ പറ്റൂല അതുകൊണ്ടാണ് കഅബയുടെ ചാരത്ത് വന്ന് കഅബയുടെ തില്ല പിടിച്ച് എനിക്ക് പലതും റബ്ബിനോട് ചോദിക്കാനുണ്ടെങ്കിലും ഒരൊറ്റ കാര്യമേ ഞാൻ അല്ലാഹുവിനോട് ചോദിക്കുന്നുള്ളൂ അല്ലാഹുമ്മ അഖ്രിജ്നീ മിന ദുനിയാ മുസ്ലിമാ പടച്ച റബ്ബേ എന്നെ മുസ്ലിമായി മരിപ്പിക്കണേ അല്ലാഹ് ഈ സംഭവം പറഞ്ഞപ്പോ ആ ചെറുപ്പക്കാരനോട് അബ്ദുല്ലാഹിബ്നു അഹ്മദുൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ് അല്ല ചെറുപ്പക്കാരാ എന്തായിരുന്നു നിന്റെ രണ്ട് ജേട്ടന്മാർ ജീവിതത്തിൽ ചെയ്ത തെറ്റ് നിന്റെ രണ്ടു ജേട്ടന്മാര് ജീവിതത്തിൽ ചെയ്ത തെറ്റെന്താണ് കാരണം 40 കൊല്ലം ബാങ്ക് വിളിച്ചയാളല്ലേ 30 വർഷക്കാലം ബാങ്ക് വിളിച്ചയാളല്ലേ എന്നിട്ട് മരിക്കാൻ സമയമെടുത്തപ്പോ കയ്യിൽ മുസാഫ് പിടിച്ച് ഞാൻ ഇതിൽ നിന്ന് ഒഴിവാണെന്ന് പറഞ്ഞ് ഈമാനില്ലാതെ ചത്തുപോകാനുള്ള കാരണം എന്താണ് അതിന് മാത്രം ഗുരുതരമായ തെറ്റ് എന്താണ് നിന്റെ രണ്ട് ജേട്ടന്മാർ ചെയ്തത് സുബ്ഹാനല്ലാഹ് ആ തെറ്റാണേ ചെറുപ്പക്കാരെ നമ്മുടെ ജീവിതത്തിൽ നമ്മളൊക്കെ പതിവാക്കുന്ന ഒരു ചെറിയ തെറ്റായി നമ്മൾ കാണുന്നതില്ലേ അതേതാണ് ഈ ചെറുപ്പക്കാരൻ അബ്ദുല്ലാഹി ഇബ്നു അഹ്മദ് തങ്ങളോട് പറയാണ് എന്റെ രണ്ട് ജേട്ടന്മാര് ചെയ്ത തെറ്റേതാണെന്ന് അറിയുമോ അവര് വലിയ നിസ്കാരക്കാരാണ് ശരിയാണ് വലിയ ഇബാദത്തുകാരാണ് ശരിയാണ് ഓ ചെറുപ്പക്കാരാ ഇന്ന് നിസ്കാര ത്തിന് കുറവുണ്ടോ ഖുർആനോത്തിന് കുറവുണ്ടോ വേല പറയുന്നതിന് കുറവുണ്ടോ വേല സംഘടിപ്പിക്കുന്നതിന് കുറവുണ്ടോ വേല കേൾക്കുന്നതിന് കുറവുണ്ടോ ഒരർത്ഥത്തിൽ പറയുകയാണെങ്കിൽ പഴയ കാലം പോലെയല്ല ഇന്നത്തെ കാലം ഇന്ന് വേല കൂടുതലാണ് വേല സംഘടിപ്പിക്കുന്നത് കൂടുതലാണ് വേല പറയുന്നത് കൂടുതലാണ് വേല കേൾക്കുന്നത് കൂടുതലാണ് പക്ഷേ ഈ രണ്ട് ചെറുപ്പക്കാര് ചെയ്ത തെറ്റെന്താണെന്നറിയുമോ വക്കാന എന്നുറാനി ഇല ഔറാത്തിൻ നിസാ അവരതാ റോട്ടിലൂടെ സ്ത്രീകൾ ഇങ്ങനെ നടന്നു പോകുമ്പോ ആ അന്യ സ്ത്രീകളിലേക്ക് നോക്കാൻ പാടില്ല അന്യ പുരുഷന്മാർ അന്യ സ്ത്രീകളിലേക്ക് നോക്കുന്നത് തെറ്റാണ് അന്യ സ്ത്രീകളോ അന്യ പുരുഷന്മാരിലേക്ക് നോക്കുന്നത് തെറ്റാണ് ഈ രണ്ട് ജേട്ടന്മാരെ സ്വഭാവം എന്താണെന്ന് അറിയാമോ വക്കാന എന്തുറാനി ഇല ഔറാത്തിൻ നിസാ ഈ രണ്ട് ജേട്ടന്മാർ സ്ത്രീകളുടെ ഔറത്തിലേക്ക് നോക്കുന്നവരാടിരുന്നു സ്ത്രീകളിലേക്ക് നോക്കുന്നവരാടിരുന്നു ഓ ഉമ്മമാരെ ഓ സഹോദരിമാരെ നിങ്ങൾ റോട്ടിലൂടെ നടന്നു പോകുമ്പോ മുഖം മറക്കാതെ തല മറക്കാതെ ശരീരം മറക്കാതെ മാറി മറക്കാതെ അന്യ
നിറഞ്ഞ പുരുഷന്മാരെ നിങ്ങളെ മുഖങ്ങളിലേക്ക് നോക്കിക്കുന്ന വിധത്തിൽ നിങ്ങൾ നടന്നാൽ അന്യ പുരുഷന്മാർക്ക് നോക്കിയ കുറ്റം കിട്ടുന്നതോടുകൂടെ നിങ്ങൾക്കാണെങ്കിലോ നിങ്ങളെ മുഖം തുറന്ന് വെച്ച് പോയതിന്റെ കുറ്റം പടച്ചറബ് തരികയാണ് കിട്ടൂ. പഴയ കാലത്ത് നമ്മുടെ നാട്ടിലെ ഉമ്മമാരൊക്കെ പർദ്ദ ധരിക്കാറുള്ളത് എന്തിനാ? ഉള്ള ഭംഗി ഇല്ലാന്ന് കാണിക്കാനാ അല്ലേ? അങ്ങനല്ലേ? ഉള്ള ചന്ത ഇല്ലാണ്ട കാട്ടുകുപേനായിട്ട് ഉള്ള ഭംഗി ഇല്ലാന്ന് കാണിക്കാനാ. ഇന്നോ ഇന്ന് ഇല്ലാത്ത ഭംഗി ഉണ്ട് എന്ന് കാണിക്കാനാ. അതുപോലെയുള്ള ഓരോ പർദ്ദകൾ ഇറങ്ങിയിരിക്കുകയാണ്. മയില് പർദ്ദ, കരടി പർദ്ദ. കരടി വർദ്ധ ഇട്ടാലും കുഴപ്പമില്ല, പിന്നെ ആരും ആ ഭാഗത്തേക്ക് നോക്കൂല. മയിൽ വർദ്ധ, ഏതെല്ലാം വർദ്ധകളാണ് ഉമ്മമാരെ! പഴയ കാലത്ത് നമ്മുടെ കൊടക് ജില്ലയിലെ പ്രായം ചെന്ന മാമമാർ അവർക്കാകെ ഒരു പർദ്ദയെ പരിചയുള്ളൂ, കറുത്ത പർദ്ദ. ഇന്നോ പഴയ കാലത്ത് നമ്മുടെ ചെറുപ്പത്തിലൊക്കെ ഒരു കളി ഉണ്ടായിരുന്നു, കളർ കളർ വാട്ട് കളർ, ഏതാ കളർ നിന്നതുപോലെ ഒരു പർദ്ദയിൽ തന്നെ 10-12 കളറുകളാ. നമ്മളൊരിക്കലും അതുപോലെയുള്ള പർദ്ദ ധരിക്കാൻ പാടില്ല. നമ്മുടെ പർദ്ദ ധരിക്കുന്നതിന്റെ ലക്ഷ്യം എന്താണ് ഉമ്മമാരെ? ഉള്ള ഭംഗി മറച്ചു വെക്കാനാ. സുബ്ഹാനല്ലാഹ്. പഴയ കാലത്ത് റോട്ടിലൂടെ ഒരു ഉമ്മ നടന്നു പോകുന്നത് കണ്ടാൽ എന്റെ ഉസ്താദ് ആദരണീയരായ ഷെയ്ഖുന മുഹയ്യസുന്ന പൊന്മള ഉസ്താദ് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ, അങ്ങനെ ഉസ്താദ് പറയാറുണ്ട് പഴയ കാലത്തിന്റെ ചരിത്രം. ക്ലാസ് എടുക്കുന്ന സമയത്ത് പഴയ കാലത്തിന്റെ ചരിത്രം പറയാറുണ്ട്. പഴയ കാലത്ത് ആദ്യ കാലത്തൊന്നും ഈ ബസ്സൊന്നും ഇല്ലാത്ത കാലത്ത് അങ്ങനെ ബസ്സുണ്ടായി. അങ്ങനെ ബസ്സുണ്ടായപ്പോ ഈ എല്ലാവർക്കും അത്ഭുതം. അപ്പൊ എല്ലാരും പറയാണ്, എടാ ഇപ്പൊ ഒരു സാധനം ഇറങ്ങിയിരിക്കുകയാണ്. എന്താ സാധനം? കൈ കാണിക്കുമ്പോ നിർത്തും, കൈ എടുക്കുമ്പോ പോവും. ഏതിനെ കുറിച്ചാണ് പറയണത്? ബസ്സിനെ കുറിച്ച്. എന്നിട്ട് ഉസ്താദ് പറയാ, കോട്ടക്കൽ നിന്ന് പൊന്മളയിലേക്ക് ഇങ്ങനെ പോകുന്ന റൂട്ടിൽ ഒരു ബസ് ആദ്യം ഉണ്ടായപ്പോ നാട്ടിലാകെ പാട്ടായി. അന്ന് നാട്ടിലാകെ പാട്ടാകുന്നത് അന്ന് അതാണ്. ഇന്ന് നാട്ടിൽ പാട്ടാകണമെങ്കിൽ FM വേണം, വേണം, വേണം അല്ലെ? എന്നിട്ട് ഇങ്ങനെ എഴുതി വെക്കും, നാട്ടിലാകെ പാട്ട് എന്നാണ് FM. ചെറുപ്പക്കാരാ, നമ്മളൊരു മ്യൂസിക്കും കേൾക്കാൻ പോകണ്ട, നമ്മളൊരു DJ പോകണ്ട. സുബ്ഹാനല്ലാഹ്. MMR ഉറൂസും കഴിഞ്ഞിട്ട് പോകുമ്പോ DJ ഇട്ടിട്ടാ പോവാ ഓരോരുത്തരും. പിന്നെ എന്തിനാണ് ഔലിയാക്കന്മാരടുത്തേക്ക് വരുന്നത്? ഔലിയാക്കന്മാരെ പൊരുത്തം കിട്ടാനാ? ഒരിക്കലും കിട്ടൂല. ഞാൻ ഉദാഹരണം പറഞ്ഞതായ ഇവിടെ അങ്ങനെ നടന്നു എന്നല്ലോ. ഏയ്, ഇനി അങ്ങനെ തെറ്റിദ്ധരിക്കണ്ട. ആ ഇനിയിപ്പോ അങ്ങനെയാണ് പറഞ്ഞിട്ട് സെൽഫി ക്ലിപ്പാക്കൂ, ക്ലിപ്പാക്കാൻ ഞാൻ വിടൂല. അതിനിപ്പുറം ഞാൻ പറയും, ഇവിടെ അങ്ങനെ നടന്നു എന്നല്ല, സങ്കല്പിക്കാണ്. അങ്ങനെ ഒന്ന് നടന്നാൽ ആ സിയാറത്തിന് എന്തർത്ഥമാണ് ഉള്ളത്? അവലേക്കമാർ സ്വീകരിക്കോ? സ്വീകരിക്കൂല. നമ്മളൊരിക്കലും DJ പിന്നാലെ പോകാൻ പാടില്ല. DJ അല്ല നമുക്ക് ഹരം. ഉസ്താദേ, വേറൊന്നിനും കിക്ക് കിട്ടണില്ല, കിക്ക് കിട്ടണ്ട. എന്റെ കാരണം DJയിലൂടെയാണോ കിക്ക് കിട്ടുക? എന്നാ പിന്നെ കബറിൽ അങ്ങൊരു കിക്ക് കിട്ടു. അത് DJന്റെ കിക്കല്ല, മുങ്കർ നക്കീറിന്റെ കിക്ക. അലൈഹി വസ്സലാം. അതിന് DJന്റെ സുഖം കിട്ടൂല. ചെറുപ്പക്കാരാ, ചെവിയിൽ ഇയർഫോണും കുത്തി കയറ്റി കുത്തി വെച്ചിട്ട് സിനിമയുടെ പാട്ട് കേക്കണ്ട, ഹറാം. അല്ലാ, ഒരു പാട്ട് വന്നിരുന്നു പഴയ കാലത്ത്. എന്താ പാട്ട്? മാണിക്യ മലരായ പൂവി മഹദിയാം ഖദീജ ബീവി മക്കയെന്ന പുണ്യനാട്ടിൽ വിലസിടും നാരീ, വിലസിടും നാരീ. പാട്ട് എല്ലാവർക്കും ഹിറ്റായത് പ്രിയാ വാരിയാർ വന്ന ശേഷം. ഇന്നാൽ ഇല്ലായ്മ ഇന്നയിലെ രാജു. എന്നിട്ട് ആ പാട്ടിലൂടെ ഖദീജ ബീവിനെ കമ്പയർ ചെയ്യാ പ്രിയാ വാരിയറിനോട്. ഖദീജ ബീവി എവിടെ കിടക്കണോ ചങ്ങായിമാരെ, പ്രിയാ വാരിയർ എവിടെ കിടക്കണോ? പ്രിയാ വാരിയാരാണോ ഖദീജ ബീവി? ഖദീജ ബീവിയാണോ പ്രിയാ വാരിയർ? മക്കത്ത് വലിയ രാജാധിയാണ്, മക്കത്ത് വലിയ ഹോജാധിയാണ് സയ്യിദത്തുന ബീവി ഖദീജത്തുൽ കുബ്റാ. ബീവി എവിടെ കിടക്കണോ ചങ്ങായിമാരെ, പ്രിയാ വാരിയർ എവിടെ കിടക്കണോ? എന്നിട്ട് അതങ്ങ് വന്നപ്പോഴേക്ക് ഫുള്ള് ഹിറ്റായിരിക്കുക. എന്നിട്ട് എല്ലാ കുട്ടികളുടെ മൊബൈലും അതന്നെ, പ്രായമുള്ളവരുടെ മൊബൈലും അതന്നെ. സുബ്ഹാനുള്ള, പ്രായം ചെന്ന മാമ ഈ പ്രിയാ വാരിയറിന്റെ ഈ വീഡിയോ സോങ്ങും കേട്ടിരിക്കുക. ഇങ്ങനെ ഞാൻ പറയട്ടെ, നമ്മൾ ഒരിക്കലും അതിൽ ഹരം കാണിക്കേണ്ടവരല്ല, അതിൽ ആവേശം കാണിക്കേണ്ടവരല്ല. ചെറുപ്പക്കാരാ,
നമുക്ക് ഹരം കിട്ടേണ്ടത് നിസ്കാരത്തിലാണ്, പള്ളിയുമായി ബന്ധപ്പെടുന്നതിലാണ്. സുബ്ഹാനല്ലാഹ്, നമുക്ക് നിസ്കാരത്തിൽ ഹരം കിട്ടൂല. ചോദിക്കട്ടെ ചെറുപ്പക്കാരെ, രാത്രി സമയത്ത് എണീറ്റ് ചോദിക്കട്ടെ ഉമ്മമാരെ, ചോദിക്കട്ടെ സഹോദരിമാരെ, എല്ലാവരും കിടന്നുറങ്ങുന്ന സമയത്ത് രാത്രി സമയത്ത് എണീറ്റ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, മൂന്ന് കണ്ണുകളുടെ പ്രത്യേകത പറയാണ്, ആ മൂന്ന് കണ്ണുകൾ കരയൂല. പടച്ച റബ്ബിന്റെ കോടതിയിലെത്തിയാൽ കുല്ലു ഐനിം ബാഖിയാ, എല്ലാ കണ്ണുകളും അല്ലാഹുവിന്റെ കോടതിയിൽ കരയുമ്പോ മൂന്ന് കണ്ണുകളുണ്ടല്ലോ, ആ മൂന്ന് കണ്ണുകൾ റബ്ബിന്റെ കോടതിയിൽ കരയൂല. ഏതാണ് ആ മൂന്ന് കണ്ണ്? ഒന്ന്, രാത്രി ഉറക്കം വഴിച്ച കണ്ണ്. എന്തിനാണ് രാത്രി ഉറക്കം വഴിക്കേണ്ടത്? സുബ്ഹാന ജല്ല ജലാലുഹു, എന്തിനാണ് രാത്രി ഉറക്കം വഴിക്കേണ്ടത്? മയക്കുമരുന്നിന് അടിമപ്പെടാനാണോ? ഇന്നാലില്ല, ഞാനൊരു സ്ഥലത്തിന്റെ പേര് പറയില്ല, എല്ലാ മഹല്ലുകാരോട് ഞാൻ പറയട്ടെ, എല്ലാ ജമാഅത്ത് കമ്മിറ്റിക്കാരോട് പറയട്ടെ, വയന്ന് പറയുന്ന ഉസ്താദുമാരുടെ മാത്രം ബാധ്യതയല്ല, സർവ ജമാഅത്ത് കമ്മിറ്റികളുടെ പ്രതിനിധികളോട് പറയട്ടെ, അതാത് നാട്ടില് ഒരു കുട്ടി മയക്കുമരുന്നിന് അടിമപ്പെട്ടാൽ പടച്ചറബിന്റെ കോടതിയിൽ ജമാഅത്ത് കമ്മിറ്റിക്കാര് വരെ ഉത്തരവാദികളാണ് കേട്ടോ. ജമാഅത്ത് കമ്മിറ്റിയുടെ ഉത്തരവാദിത്വം അതേ ഇമാമിന് ശമ്പളം കൊടുക്കല് മാത്രമല്ല, മുഅല്ലിമീങ്ങൾക്ക് ശമ്പളം കൊടുക്കല് മാത്രമല്ല, ജമാഅത്ത് കമ്മിറ്റിയുടെ ഉത്തരവാദിത്വമാണ്. നാട്ടിൽ എന്തെല്ലാം അരുതായ്മകൾ ഉണ്ടോ അതിനെയെല്ലാം നാട്ടിൽ നിന്ന് തുടച്ചു മാറ്റാൻ ജമാഅത്ത് കമ്മിറ്റിയുടെ ഉത്തരവാദിത്വമാണ്. സർവറും കേൾക്കാൻ വേണ്ടി ഞാൻ പറയട്ടെ, ഈ അത്യാധുനിക കാലഘട്ടത്തിൽ എല്ലായിടത്തും വ്യാപകമായി പടർന്നിരിക്കുന്ന ഒന്നാണ് കഞ്ചാവ് ഉപയോഗം എന്നത്, മയക്കുമരുന്ന് എന്നത്. സുബ്ഹാനല്ലാഹ്, പത്താം ക്ലാസ്സിൽ സ്കൂളിൽ പഠിക്കാൻ പോകുന്ന, കോളേജിൽ എത്തിയിട്ടില്ല, സ്കൂളിൽ പഠിക്കാൻ പോകുന്ന കുട്ടി, മുസ്ലിം കുട്ടിയെ കാര്യമാണ് ഞാൻ പറയുന്നത്, ഇതര മതക്കാരെ കുറിച്ചല്ല. അല്ലാഹു ഉണ്ടെന്ന് വിശ്വസിക്കുന്ന, അല്ലാഹു ഉണ്ടെന്ന് അംഗീകരിക്കുന്ന മുസ്ലിം കുട്ടിയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന എത്ര കുരുന്നു മക്കളാണ്, അവർ യുവാക്കളല്ല, കൗമാരപ്രായമേ അവർക്കായിട്ടുള്ളൂ. അതല്ലെങ്കിൽ പ്ലസ് ടുവിൽ പഠിക്കുന്ന, ഫസ്റ്റ് ഇയർ പി യു സിയിലും സെക്കൻഡ് ഇയർ പി യു സിയിലും പഠിക്കാൻ പോകുന്ന എത്ര മക്കളാണ്, എത്ര അനുജന്മാരാണ് ഇന്ന് കഞ്ചാവിനടിമപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, മയക്കുമരുന്നിനടിമപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, അതിന് ഏറ്റവും അവർ കാണുന്ന സമയമേതാണ്? രാത്രി സമയങ്ങളാണ്. ഞാൻ എന്റെ സദസ്സിൽ ഒരുപാട് കൗമാരപ്രായമുള്ള മക്കളുണ്ട്, എസ് എസ് എൽ സിയിൽ പോകുന്ന കുട്ടികളുണ്ട്, പി യു സിയിൽ പഠിക്കുന്ന മക്കളുണ്ട്. നിങ്ങൾ എന്റെ സ്വന്തം അനുജന്മാരെ പോലെ കണ്ട് ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ നല്ല മക്കളാണ്. അതേസമയത്ത് ചില മയക്കുമരുന്നിന്റെ ക്വട്ടേഷൻ സംഘങ്ങളുണ്ട്, അവരതാ പ്ലാൻ ചെയ്തിരിക്കുകയാണ്, നിങ്ങളെപ്പോലെയുള്ള നല്ല ഉമ്മമാരുടെ മക്കള്, നല്ല ബാപ്പമാരുടെ മക്കള്, അവരുടെ വലയിൽ വീഴാൻ അവർ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. കാരണം നല്ല തറവാട്ടിൽ പിറന്നു വീണ മക്കളെ അവർക്ക് കിട്ടിയാൽ അവരുടെ സംഘത്തിലേക്ക് ജനങ്ങൾ കൂടുതൽ ഒഴുകിപ്പോകൂ. നല്ല ബാപ്പാന്റെ മക്കളെ അവർക്ക് കിട്ടിയാൽ, നല്ല ഉമ്മാന്റെ മക്കൾ അവർക്ക് കിട്ടിയാൽ അവരുടെ സംഘത്തിൽ ജനങ്ങൾ അങ്ങ് ഒഴുകിപ്പോവുകയാണ്. അതും കരുതിയിട്ട് എത്രയോ മയക്കുമരുന്നിന്റെ സംഘങ്ങള് രാത്രി സമയത്ത് ഇഷാട് കഴിഞ്ഞാൽ അവരതാ തെരുവിലിറങ്ങുകയാണ്. ആ തെരുവിൽ ിറങ്ങുന്ന സമയത്ത് നിങ്ങളെങ്കിലും റോട്ടിൽ ഇങ്ങനെ നടക്കുന്നത് കണ്ടാൽ നിങ്ങളെ അവരുടെ വലയിൽ അവർ വീഴ്ത്തുകയാണ്. അതുകൊണ്ട് സർവ ചെറുപ്പക്കാരോട് പറയട്ടെ, കൗമാരപ്രായക്കാരോട് പറയട്ടെ, നിങ്ങളുടെ ഒരു അനുജൻ എന്ന നിലക്ക് പറയുകയാണ്, ഒരു ജേട്ടൻ എന്ന നിലക്ക് പറയുകയാണ്, രാത്രി സമയത്ത് നിങ്ങൾ കൂടുതൽ നേരം നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തുണ്ടാകാൻ പാടില്ല. രാത്രിയായാൽ നിങ്ങൾ നല്ല ചെറുപ്പക്കാരാണോ? എം എം ആടിലോ
പോലെ മരപ്പെട്ട് കിടക്കുന്ന സൂഫി ഷഹീദ് തങ്ങൾ ഉൾപ്പെടെ, ഹസൻ സഖാഫുൽ ഹദ്രമി തങ്ങൾ ഉൾപ്പെടെ, സർവ ഔലിയാക്കള് നിങ്ങളെ പൊരുത്തപ്പെടണോ? സർവ ഔലിയാക്കള് നിങ്ങളെ ഇഷ്ടപ്പെടണോ? നിങ്ങളെ രാത്രി സമയത്ത് റോട്ടിലൂടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കണ്ട. ഒരു നല്ല ചെറുപ്പക്കാരന്റെ അടയാളം എന്താണ്? വളരെ നേരത്തെ തന്നെ വീട്ടിലെത്തുകയാണ്, വളരെ നേരത്തെ തന്നെ വീട്ടിലെത്തുകയാണ്. സുബ്ഹാനല്ലാഹ്, ആ വൈകീട്ട് വീട്ടിലെത്തുമ്പോഴാണ് ബാപ്പമാരെ, എപ്പോഴെങ്കിലും നിങ്ങളുടെ കൗമാര പ്രായമുള്ള മക്കളോട് എന്തിനാടാ നീ ലേറ്റായി വീട്ടിലെത്തിയത്? ചെറുപ്പക്കാരോട് ഉമ്മമാരെ എന്തിനാടാ നീ വൈകീട്ട് എത്തിയത് എന്ന് നിങ്ങളുടെ മക്കളോട് നിങ്ങൾ ചോദിക്കാൻ മനസ്സ് കാട്ടിയിട്ടുണ്ടോ? അതുകൊണ്ട് ഞാൻ രക്ഷിതാക്കളോട് പറയട്ടെ, ഒരിക്കലും നിങ്ങളുടെ കൗമാര പ്രായമുള്ള മക്കളാകട്ടെ, യുവാക്കളാകട്ടെ, രാത്രി സമയത്ത് വൈകിട്ട് വീട്ടിലെത്തുന്നൊരു സ്വഭാവമുണ്ടെങ്കിൽ അവരെ തിരുത്തേണ്ടത് നിങ്ങളുടെ ബാധ്യതയാണ് കേട്ടോ. രാത്രി സമയത്ത് വളരെ നേരത്തെ വീട്ടിലെത്തുന്നവർ ആരാണോ അവരാണ് നല്ല ചെറുപ്പക്കാർ. നമുക്ക് മയക്കുമരുന്നിലല്ല നമുക്ക് ആവേശം കിട്ടേണ്ടത്, നമുക്ക് മറ്റുള്ള തോന്നിവാസങ്ങളിലല്ല, ഫാഷനുകളിലല്ല, പരിഷ്കാരങ്ങളിലല്ല. സുബ്ഹാനല്ലാഹ്, ഇപ്പൊ ചില ആളുകൾക്ക് കല്യാണത്തിന്റെ പേരിൽ നടക്കുന്ന തോന്നിവാസങ്ങളിലാണ് ഹരം കിട്ടുന്നത്. എന്നിട്ടോ, എന്നിട്ട് പുതിയാപ്പിളനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ കെട്ടിയിടാ, എന്നിട്ട് പുതിയാപ്പിളന്റെ ശരീരത്തിൽ പെയിന്റ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്ക, അപ്പൊ വലിയ ഹരാണ്. ഏത് ഖുർആനിലുണ്ട് ഇത്? ഏത് ഹദീസിലുണ്ട്? സുബ്ഹാനല്ലാഹ്, ഞാൻ ഇങ്ങനെ ചെറുപ്പക്കാരെ കുറിച്ച് ഇങ്ങനെ പറയും കാരണം ഞാൻ ചെറുപ്പക്കാരനായത് കൊണ്ടാ. എന്നെക്കാളും പ്രായമുള്ളവരോട് പറയാൻ എനിക്ക് അർഹതയില്ല. നോക്കുമ്പോ മുഖം നോക്കിയിട്ടല്ലേ പറയേണ്ടത്. അല്ലാ, നമ്മുടെ നാട്ടിലെ പ്രായമുള്ളവരൊക്കെ നല്ലവരാ, അള്ളാഹു വലിയ ബർക്കത്ത് ചെയ്യട്ടെ. ഞാൻ ഒരു സ്ഥലത്ത് വാദിന് പോയപ്പോ എന്നോട് സംഘാടകർ പറഞ്ഞു, ഉസ്താദേ പിന്നെ നോട്ടീസിൽ വിഷയിട്ടിരിക്കുന്നത് ന്യൂ ജനറേഷൻ എന്നാണ്. പക്ഷെ വേണ്ട, അത് പറയേണ്ട ആവശ്യമില്ല. ഈ നാട്ടിലെ ചെറുപ്പക്കാരൊക്കെ വളരെ നല്ലവരാ, ഇവിടെ പോയത്തക്കാർ പ്രായമുള്ളവരാണ്. ഉസ്താദേ പ്രായമുള്ളവർക്ക് ഒരു നല്ല വാദ് പറഞ്ഞു പോയാ മതി. ഞാൻ നാട്ടിന്റെ പേര് പറയില്ല, അള്ളാഹു തആല നമ്മൾ എല്ലാരും നന്നാക്കി തരട്ടെ. ഇവിടെയാണെങ്കിൽ പ്രായമുള്ളവരും ചെറുപ്പക്കാരും ഒക്കെ നല്ലവരാ, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. എന്റെ ആമീൻ പറയാത്തത്, അള്ളാഹു ബർക്കത്തേട്ടെ. അല്ലെങ്കിൽ ഞാൻ തിരിച്ചു ദുആ ചെയ്യും, അള്ളാഹു ബർക്കത്തേട്ടെ. അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഒരു സദസ്സ്, ഞാൻ വാദിന് പോയപ്പോ സുബ്ഹാന ജല്ല ജലാലു വാദ് കഴിഞ്ഞിട്ട് ഇങ്ങനെ ദുആ ചെയ്യാ. അപ്പൊ ദുആ ചെയ്യുന്ന സമയത്ത് എല്ലാ ആമീൻ പറയാണ്, വളരെ ആവേശത്തോടെ ആമീൻ പറയാ. അപ്പൊ സദസ്സിന്റെ മുന്നിലുണ്ട് ഒരു ചെറുപ്പക്കാരൻ, വളരെ ആവേശത്തോടുകൂടെ വാദ് കേൾക്കാണ്. അപ്പൊ ഈ ചെറുപ്പക്കാരന് ഞാൻ ഒരു കാര്യം ദുആ ചെയ്യുമ്പോ ഇവൻ ഇങ്ങനെ പിടിച്ച കൈ ഇങ്ങനെ പിടിച്ചു. അപ്പൊ ഞാൻ ചിന്തിച്ചു, അറബേ ഞാൻ നാസിരത്തിന്റെ കുനൂത്തറ്റ ഓതിയാണോ? കാരണം മുസ്ലിമീങ്ങൾക്ക് ആപത്തിറങ്ങിയാൽ പിന്നൊരു കുനൂത്തുണ്ട്, നാസിരത്തിന്റെ കുനൂത്ത്. അങ്ങനെ ഒരു കുനൂത്തുണ്ട്, നാസിരത്തിന്റെ കുനൂത്ത് നടത്തുന്നത്. എം എം ആടുകാർക്ക് പരിചയം ഉണ്ടാവൂല, കാരണം നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു പ്രയാസമൊന്നും ഇറങ്ങാത്തത് കൊണ്ടായിരുന്നു. എന്താ നാസിലത്തിന്റെ കുനൂത്ത് എന്ന് പറഞ്ഞാൽ, ഏതെങ്കിലും മുസ്ലിമീങ്ങൾക്ക് പൊതുവായോ അല്ലെങ്കിൽ മുസ്ലിമീങ്ങൾക്ക് പ്രാതിനിധ്യം നൽകുന്ന നേതാക്കൾക്ക് എന്തെങ്കിലും ഒരു ആഫത്ത് ഇറങ്ങിയാൽ അത് ഇല്ലാതെയാക്കാൻ തട്ടിക്കളയാൻ ഒരു കുനൂത്ത്. അത് സുബൈ നിസ്കാരത്തിൽ മാത്രമല്ല, മറിച്ച് അഞ്ചു നേരത്തെ നിസ്കാരത്തിലുണ്ട്. ചില ആളുകൾക്ക് മയ്യത്ത് നിസ്കാരത്തിന് വ്യത്യാസം അറിയില്ല, ഫർള് നിസ്കാരത്തിന് വ്യത്യാസം അറിയില്ല. നമ്മളെ നാട്ടിലുണ്ടായിരുന്ന ഒരു ചങ്ങാതി, ഓനാകെ വന്നത് രണ്ടേ രണ്ട് തവണ പള്ളിക്ക്. ഒന്ന് ഓന്റെ ബാപ്പ മരിച്ചപ്പോഴാണ് ആദ്യം വന്നത്, പിന്നൊരുക്ക് ഓന്റെ നിക്കാഹിനാണ് ആദ്യം വന്നത്. പള്ളിയിൽ വെച്ചിട്ട് നിക്കാഹ് കഴിക്കാന്ന് അങ്ങനെയാണ് ചില ആളുകളെ ധാരണ. നിസ്കരിക്കാൻ ഒരു നേരം പള്ളിയിൽ വന്നിട്ടുണ്ടാവില്ല, പക്ഷെ ഓന്റെ നിക്കാഹ് പള്ളിയിൽ നടക്കണം. അതും കൂടി നല്ലതാ, ഇനിയിപ്പോ അതും കൂടി ഇല്ലാതാക്കി കളയണ്ട. അപ്പോ ഇവൻ ആദ്യം പള്ളിക്ക് വന്നു, ബാപ്പ മരിച്ചപ്പോ പള്ളിക്ക് വന്നപ്പോ ഇവന്റെ ബാപ്പാന്റെ പേരിൽ മയ്യത്ത് നിസ്കാരം. ആ നിസ്കാരം നടക്കുമ്പോ സുബ്ഹാനല്ലാഹ്, മയ്യത്ത് നിസ്കാരത്തിന് റുക്കു ഇല്ലല്ലോ, സുജൂദ് ഇല്ലല്ലോ. അപ്പൊ ഇവൻ മയ്യത്തെല്ലാം നിസ്കരിച്ച് അവിടുന്ന് പോയി. പിന്നീട് വരുന്നത് ഇവന്റെ നിക്കാഹിനാണ്. അന്ന് നിക്കാഹിന് പിന്നെ ഒരു നിസ്കാരത്തിന് സമയമായപ്പോ നമുക്ക് നിസ്കാരം കഴിഞ്ഞിട്ട് തുടങ്ങാല്ലേ നിക്കാഹിനായി. ആയിക്കോട്ടെ. അപ്പൊ ഇവൻ നിസ്കരിച്ച് പള്ളിയിലെ ഇമാമിന്റെ പിന്നിൽ നിന്ന് എല്ലാരും, പുതിയാപ്പിളന്റെ ടീമും ഉണ്ട്, പുതിയ പണ്ഡിന്റെ ടീമും ഉണ്ട്, എല്ലാരും കൂടെ ഈ പുതിയാപ്പിളും അങ്ങ് നിന്നു. നിസ്കാരം നടക്കുകയാണ്. നിസ്കാരം കഴിഞ്ഞ ശേഷം അടുത്തിരിക്കുന്ന ആളോട് ഇമാം ചോദിക്കുക, അല്ല ഇപ്പൊ പഴയ നിസ്കാരം എന്തോ ഇല്ലേ, ഇപ്പൊ പുതിയ നിസ്കാരമാണ്? ഇപ്പൊ പഴയ നിസ്കാരമൊന്നും ഇല്ലേ, ഇപ്പൊ പുതിയ നിസ്കാരമാണോ? അപ്പൊ ഇവൻ പറഞ്ഞു, എന്താ അങ്ങനെ ചോദിക്കാൻ കാരണം? അല്ല, ഞാനൊരു രണ്ടു വർഷം മുമ്പ് എന്റെ ബാപ്പ മരിച്ചപ്പോ ഒരു നിസ്കാരത്തിന് വന്നിരുന്നു, അതിനിങ്ങനെ കുണിയലും ഡാൻസും ഒന്നും ഇല്ലല്ലോ. ഇവൻ ചോദിക്കാം,
ഏതാ ഡാൻസ്? സുജൂദിനെ കുറിച്ച് ചങ്ങായി പറയാ, ഡാൻസ്. അപ്പൊ ഈ റുക്കു സുജൂദൊന്നും അന്നില്ലല്ലോ. അതായത് ഓനക്ക് റുക്കു എന്ത്? റുക്കു ചാത്തപ്പൻ എന്ത് മാഷറാന്ന് പറഞ്ഞ പോലെ ഇവൻ എന്ത് റുക്കു എന്ത് സുജൂദ്. അപ്പൊ ഇവൻ ചോദിക്കുക, ഈ കുണിയലും ഇങ്ങനെ മുട്ടിൽ പിടിക്കലും നിലത്ത് കൈവെക്കലും അതിനാ, അതാ ഓന്റെ ഭാഷ. ഇതൊന്നും അന്നില്ലല്ലോ, അതിപ്പോ കൂടിയതാണോ? ഇപ്പൊ ഇങ്ങനെ മൊയ്ലാമാരിങ്ങനെ ഒന്നൊന്ന് കൂട്ടി കൂട്ടി കൊണ്ടുവരല്ലേ. അപ്പൊ എന്താടാ നീ ഇങ്ങനെ ചോദിക്കാൻ കാരണം? അപ്പൊ അന്ന് ബാപ്പ മരിച്ചപ്പോ ഞാൻ വന്നതാ, എന്റെ പിന്നെ വന്നിട്ടില്ല. അപ്പൊ പറഞ്ഞു അത് മൊയ്ലാമാരെ കുഴപ്പല്ല, കോയത്തക്കാരാ നിന്റെ കുഴപ്പ. കാരണം ഇടക്കിടക്കെങ്കിലും പള്ളിന്റെ ബാതിൽ വന്നിട്ട് നോക്കിട്ട് പള്ളിന്റെ ഉള്ളിൽ കയറിയിട്ട് ഇമാമിന്റെ പിന്നിൽ നിന്ന് നിസ്കരിക്കണോ? എന്നാ പിന്നെ നിസ്കാരത്തിന്റെ കഥ അറിയൂ? അപ്പൊ ഞാൻ പറഞ്ഞത് സുബ്ഹാനല്ലാഹ്. എന്തായിരുന്നു ഞാൻ പറഞ്ഞ പറയേ? എന്തായിരുന്നു ഞാൻ പറഞ്ഞത്? ഇപ്പൊ നിർത്തു. അതിന്റെ മുമ്പ് എന്താ പറഞ്ഞത്? വയസ്സന്മാര്, വയസ്സന്മാര് നല്ലവരും എല്ലാരും നല്ലവരാ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി. അപ്പൊ നിക്കാഹിന്റെ പേരിൽ തോന്നിവാസങ്ങൾ നടത്തുകയാണ്, അതിന് മുന്നിലുള്ളത് ചെറുപ്പക്കാരാണ്. നമ്മൾ അതിലൊരു ഹരം കാണിക്കുന്നവരാകാൻ പാടില്ല. നമുക്ക് ഏറ്റവും നല്ല ഹരം കിട്ടേണ്ടത് നിസ്കാരങ്ങളിലാമനുസ്തീനോല. നിങ്ങൾക്ക് സഹായം വേണോ? അല്ലാഹുവിന്റെ ഭാഗത്തു നിന്ന് സഹായം വേണോ? നിസ്കാരം കൊണ്ട് സഹായമുണ്ട് കേട്ടോ. അറിയില്ലേ ബഹുമാനപ്പെട്ട സാബിത്തുൽ ബനാനി റളിയല്ലാഹു അൻഹു, മഹാനവരുകൾക്ക് ഹരം കിട്ടിയതോ നിസ്കാരത്തിലാ. അതുകൊണ്ടല്ലേ ചെറുപ്പക്കാരെ ഒരുപാട് നിസ്കരിച്ചു മഹാനവരുകൾ. പക്ഷേ ആ നിസ്കരിച്ചത് കൊണ്ട് മാത്രം പൂതി തീർന്നില്ല. എന്നിട്ട് എപ്പോഴും മാനവരുകൾ അല്ലാഹുവിനോട് ദുആ ചെയ്യാറുണ്ടായിരുന്നു. എന്താണ് ദുആ? പടച്ച റബ്ബേ, അല്ലാഹുമ്മ ഇൻ കുന്ത അഅതൈത അഹദൻ അസ്സലാത ഫീ ഖബ്രിഹി ഫഅതീനി സ്സലാത ഫീ ഖബ്രി. ആർക്കെങ്കിലും ഒരാൾക്ക് ഖബറിൽ വെച്ച് നിസ്കരിക്കാൻ നീ അവസരം കൊടുക്കുന്നുണ്ടെങ്കിൽ അത് സാബിത്തിന് തരണേ അല്ലാഹ്. ഏത് സമയത്തും അല്ലാഹുവിനോട് പടച്ച റബ്ബേ എനിക്ക് ഖബറിൽ വെച്ച് നിസ്കരിക്കാൻ അവസരം തരണം എന്ന് ചോദിച്ച് വാങ്ങിയ മഹാനാണ് ബഹുമാനപ്പെട്ട സയ്യിദുനാ സാബിത്തുൽ ബനാനി റളിയല്ലാഹു അൻഹു. ആ മഹാനവരുകൾ മരണപ്പെട്ടപ്പോൾ മഹാനവരുകൾക്ക് ഹരം കിട്ടുന്നത് നിസ്കാരത്തിലാണ്, ഇബാദത്തിലാണ്. മഹാനവരുകൾ വഫാത്തായപ്പോ മഹാനവരുകളുടെ മയ്യത്ത് ഖബറിലങ്ങ് മറവ് ചെയ്ത് നാട്ടുകാർ തിരിച്ചു വരുമ്പോ പിന്നിലൂടെ വലിയ ശബ്ദം കേൾക്കുകയാണ്. വല്ലാത്തൊരു ശബ്ദമാണ്, മുകളിൽ നിന്ന് താഴോട്ട് വലിയ ഒരു കല്ല് വീണ ശബ്ദമാണ്. നേരെ പിന്നിലങ്ങ് തിരിഞ്ഞു നോക്കുമ്പോ എന്താണ് വീണതെന്ന് കാണുന്നില്ല. ഈ നാട്ടുകാർ മുഴുവനും ബഹുമാനപ്പെട്ട സാബിത്തുൽ ബനാനി റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിന്റെ അടുത്തേക്ക് പോവുകയാണ്. പോയി നോക്കുമ്പോ വല്ലാത്തൊരു അത്ഭുതം തന്നെ. ആ ഖബറിന്റെ മുകളിൽ മൂടുകല്ല് മൂടിയിട്ടുണ്ടല്ലോ, ആ മൂടുകല്ലിന്റെ കൂട്ടത്തിൽ ഒരു മൂടുകല്ല് സാബിത്തുൽ ബനാനി തങ്ങളുടെ ഖബറിന്റെ ഉള്ളിൽ വീണു കിടക്കുകയാ. സുബ്ഹാനല്ലാഹ്, ഇവർക്ക് വല്ലാത്ത അത്ഭുതമാണ്, വല്ലാത്ത സർപ്രൈസ് ആണ്. എന്തേ ഇപ്പോഴല്ലേ സാബിത്തുൽ ബനാനി തങ്ങള് ഖബറിൽ മറവ് ചെയ്ത് തിരിച്ചു പോയത്? എന്തേ മഹാനവരുകളുടെ ഖബറിൽ മൂടിയിട്ട മൂടുകല്ല് താഴോട്ട് വീഴാൻ കാരണോ? ആ മൂടുകല്ലെങ്ങെടുത്ത് ഖബറിന്റെ മുകളിൽ വെച്ച് മൂടാ നോക്കുമ്പോ ഓ ചെറുപ്പക്കാരെ, നമ്മൾ മാതൃകയാക്കേണ്ടത് വ്യഭിചാരികളെയല്ല. ഓ ഉമ്മ
അമ്മമാരെ സഹോദരിമാരെ, നമ്മൾ ഫോളോ ചെയ്യേണ്ടത് വ്യഭിചാരിണികളെയല്ല, റൊണാൾഡോനെയല്ല, മെസ്സിയല്ല, കളിക്കാരെയല്ല, സിനിമാ നടിമാരെയല്ല, പരിഷ്കാരികളെയല്ല, ഭൗതികന്മാരെയല്ല, ഭൗതിക തൽപരരെയല്ല, ബഹുമാനപ്പെട്ട സാബിത്തുൽ ബനാനി തങ്ങളെ പോലെ എത്ര മഹാന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട്, അവരെയല്ലേ നമ്മൾ മാതൃകയാക്കേണ്ടത്, അവരെയല്ലേ നമ്മൾ അനുകരിക്കേണ്ടത്. ആ സാബിത്തുൽ ബനാനി തങ്ങൾ ഖബറിന്റെ ഉള്ളിലേക്ക് അങ്ങ് നോക്കുമ്പോ എന്തൊരത്ഭുതമല്ലേ, ചെറുപ്പക്കാരാ മരിച്ചിട്ട് മയ്യത്തായി കൊണ്ടുപോയി ഖബറിൽ കിടത്തിയ സാബിത്തുൽ ബനാനി തങ്ങൾ ആ ഖബറിന്റെ ഉള്ളിൽ എണീറ്റ് നിസ്കരിക്കുകയാ. ഉസ്താദേ, ഖബറിൽ വെച്ച് നിസ്കരിക്കാൻ അവസരമുണ്ടോ? ഉണ്ട് ചെറുപ്പക്കാരാ. ജീവിതത്തിൽ നീ ആവേശം കാണിച്ചത് നിസ്കാരത്തിലാണോ? എന്നാൽ എനിക്കും നിനക്കും എമ്മെമ്മാട് പള്ളിയിൽ മാത്രമല്ല നിസ്കാരോ, നാപ്പോക്കിലെ പള്ളിയിൽ മാത്രമല്ല നിസ്കാരോ, കൊടകിലെ ഏതെങ്കിലും ഒരു പള്ളിയിൽ മാത്രമല്ല നിസ്കാരോ, വീട്ടിൽ മാത്രമല്ല നിസ്കാരോ, നമ്മുടെ മയ്യത്ത് കൊണ്ടുപോയി ഖബറിൽ അങ്ങ് കിടത്തുമ്പോ ആ ഖബറിൽ വെച്ച് വരെ നിസ്കരിക്കാൻ അവസരമുണ്ട് കിട്ടോ? അതുകൊണ്ട് ഇബാദത്തുകളിൽ നല്ല അരം കാണിക്കണോ? ഒരൊറ്റ കാര്യം പറഞ്ഞ് ഞാൻ എന്റെ സംസാരം അങ്ങ് ചുരുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, നമ്മൾ ഒരിക്കലും വ്യഭിചാരികളാകാൻ പാടില്ല, നമ്മൾ ഒരിക്കലും സിനാളികാരാകാൻ പാടില്ല. സുബ്ഹാനല്ലാഹ്. ഓ ചെറുപ്പക്കാരാ, ഇന്ന് ഒരു ഗേൾഫ്രണ്ട് ഇല്ലാതെയായാൽ അവനൊരു പോയത്തക്കാരൻ എന്നല്ലേ വിലയിരുത്തപ്പെടുന്നത്? ഒരു സഹോദരിക്ക്, ഒരു ഫ്രീക്കൻ ഫീമെയിൽസുകാർക്ക് ഒരു ബോയ്ഫ്രണ്ടിന് ഇല്ലാതെയായാൽ അവളൊരു പോയത്തക്കാർത്തി എന്നല്ലേ മനസ്സിലാക്കുക? ഇല്ല ഇല്ല, ആയിഷ ബീവി റളിയല്ലാഹു അൻഹാക്ക് ഒരു വഴിവിട്ട ബോയ്ഫ്രണ്ട് ഇല്ല, ഖദീജ ബീവി റളിയല്ലാഹു അൻഹാക്ക് ഒരു വഴിവിട്ട ബോയ്ഫ്രണ്ട് ഇല്ല. ഓ സഹോദരിമാരെ, ഉമ്മമാരെ, അവരുടെ ബോയ്ഫ്രണ്ട്മാരാരാണ്? സ്വന്തം ഭർത്താക്കന്മാരാ. ഒന്നും കൂടി ഞാൻ പറയട്ടെ, സ്വന്തം ഭാര്യമാരുണ്ടായിട്ട് അന്യ സ്ത്രീകളോട് അവിഹിത ബന്ധം സ്ഥാപിക്കുന്ന പുരുഷന്മാരില്ലയോ? സ്വന്തം ഭാര്യമാർ ഭർത്താക്കന്മാരുണ്ടായിട്ട് അവിഹിത ബന്ധം സ്ഥാപിക്കുന്ന എത്രയോ സ്ത്രീകളില്ലയോ? പരലോകത്ത് അവർക്ക് കിട്ടാൻ പോകുന്ന അദാബ് ചെറിയ അദാബൊന്നുമല്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, മിഅ്റാജ് യാത്ര പോയപ്പോ അവരെ നേരെ മുന്നിലതാ നരകത്തിൽ ചില സ്ത്രീകളെ ശിക്ഷിക്കപ്പെടുകയാണ്, ചില പുരുഷന്മാരെ ശിക്ഷിക്കപ്പെടുകയാണ്. അവരെ നേരെ മുന്നിൽ എങ്ങനെയാ ശിക്ഷിക്കപ്പെടുന്നത്? നേരെ മുന്നിൽ പാത്രങ്ങളുണ്ട്, ആ ഒരു പാത്രത്തിൽ നല്ല ഇറച്ചിയാണ്, മറ്റൊരു പാത്രത്തിൽ ചീത്തയായ ഇറച്ചിയാണ്, ചീഞ്ഞു നാറുന്ന കേടായ ഇറച്ചിയാണ്. ഈ പുരുഷന്മാരും സ്ത്രീകളും നല്ല ഇറച്ചിയുള്ള പാത്രത്തിൽ കൈയിട്ടിട്ട് അത് എടുത്തു തിന്നാതെ കേടായി ചീഞ്ഞു നാറുന്ന ഇറച്ചിയുണ്ടല്ലോ, ആ ഇറച്ചിയുടെ പാത്രത്തിൽ കൈയിട്ട് അതങ്ങെടുത്ത് തിന്നുകയാണ്. സുബ്ഹാനല്ലാഹ്. ഇതിനേക്കാളും വലിയ അദാബ് വേറെയുണ്ടോ? ഈ രംഗം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടപ്പോ കൂടെയുള്ളവരോട് ചോദിച്ചു, ഇതാരാ? കിട്ടിയ മറുപടി എന്താണ്? നബിയേ, അവിടുത്തെ ഉമ്മത്തീങ്ങളിൽ പെട്ടവരാണ്, സ്വന്തം ഹലാൽ ഉണ്ടായിട്ട് ഹറാമിൽ കൈയിട്ടവരാണ് അവര്, സ്വന്തം ഹലാൽ ഉണ്ടായിട്ട് ഹറാമിന്റെ പിന്നാലെ പോയവരാണ് അവര്. അഥവാ പടച്ച റബ്ബ് അനുവദിച്ചു കൊടുത്ത ഭർത്താവ് ഉണ്ടായിട്ട് അന്യ ചെറുപ്പക്കാരോട് വാട്സപ്പിൽ ചാറ്റിംഗ് ചെയ്തവരാണോ? ഭർത്താവ് അറിയാതെ മിസ് കോള് കൊടുത്തവരാണോ? IMO കോള് ചെയ്തവരാണോ? വീഡിയോ വാട്സപ്പ് കോള് ചെയ്തവരാണോ? സ്വന്തം ഭർത്താക്കന്മാരറിയാതെ ഭാര്യമാര് ചെയ്തവരാണോ? സ്വന്തം ഭാര്യമാരറിയാതെ ഭർത്താക്കന്മാര് വേറെ സ്ത്രീകളോട് ചാറ്റിംഗ് ചെയ്തവരാണോ? അവരോട് ശാരീരികമായ അവിഹിത ബന്ധം സ്ഥാപിച്ചവരാണോ?
അവർക്ക് നരകത്തിൽ കിട്ടാൻ പോകുന്നു, വ്യഭിചാരികൾക്ക് കിട്ടാൻ പോകുന്നു, ശിക്ഷയാണ് കേട്ടോ. ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ ട്രെൻഡ് സിനയാണ് സിനയാ. എരുമാട് സൂഫി ഷഹീദിന്റെ ചാരത്ത് വെച്ച് സാധുവായ ഞാൻ എന്റെ സംസാരം അവസാന ഭാഗത്തേക്ക് കൊണ്ടുവരുമ്പോ ഒരു കാര്യം വളരെ ഗൗരവത്തിൽ പറയട്ടെ. നമ്മൾ ഈ സദസ്സിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോ ശബദം ചെയ്ത് പുറത്തു വയ്ക്കോ, എന്റെ ജീവിതത്തിൽ വ്യഭിചാരോ ഞാൻ ചെയ്യൂല, ഞാനൊരു വ്യഭിചാരിയാകൂല, ഒരു വ്യഭിചാരിണിയാകൂല. ഖിയാമത്ത് നാളടുത്തു വരുമ്പോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ലേ, വയക്തുറു സിനാ, ഖിയാമത്ത് നാള് അടുക്കുമ്പോ സിന വ്യാപിക്കും കേട്ടോ, വ്യഭിചാരം വ്യാപിക്കും കേട്ടോ. ചെറുപ്പക്കാരാ പെങ്ങന്മാരെ, ഇത് പറയുന്നത് കളസയല്ല, ലോക നേതാവായ റഹ്മത്തുല്ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. പോരാ, ഒന്നും കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഖിയാമത്ത് നാൾ അടുക്കുമ്പോ വ്യഭിചാരം എത്ര വളരെ നിസ്സാരമായി പോകുമെന്ന് ചോദിച്ചാൽ, നടു റോട്ടിൽ വെച്ച് രണ്ട് അന്യ പുരുഷനും സ്ത്രീയും വ്യഭിചരിക്കുമ്പോ അവിടെ വന്ന് കാണുന്ന ഒരുത്തൻ, എന്തേ നിങ്ങൾ ഇവിടെ നടു റോട്ടിൽ വ്യഭിചരിക്കുന്നത്, നിങ്ങൾക്കൊരു വീട്ടിന്റെ ഉള്ളിൽ പോയി വ്യഭിചരിച്ചുകൂടെയോ, ഒരു ലോഡ്ജിൽ പോയി വ്യഭിചരിച്ചുകൂടെയോ, ഒരു റെസ്റ്റ് ഹൗസിൽ പോയി വ്യഭിചരിച്ചുകൂടെയോ, ഒരു ഗസ്റ്റ് ഹൗസിൽ പോയി വ്യഭിചരിച്ചുകൂടെയോ എന്ന് പറയാൻ ധൈര്യം കാണിക്കുന്നവൻ ആരാണോ, അങ്ങനെ ഈമാൻ കാണിക്കുന്നവൻ ആരാണോ, അവനാണ് ആ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ഈമാനുള്ളവൻ കേട്ടോ. അത്രയും കണ്ട് ഖിയാമത്ത് നാളടുക്കുമ്പോ വ്യഭിചാരം വ്യാപിക്കും കേട്ടോ. പോരാ, ദുനിയാവിൽ വ്യഭിചരിച്ചിട്ട് നാളെ പടച്ചറപ്പിന്റെ കോടതിയിലെത്തുമ്പോ ആ വ്യഭിചാരികളുടെ സ്വകാര്യ അവയവങ്ങളിലൂടെ ഒരു നാറ്റം വരികയാണ്, ഒരു വാസന വരികയാണ്. ഏത് വാസനയാണെന്നറിയുമോ? അന്തനുമിനൽ ജീഫാ, അന്തനുമിനൽ ജീഫാ, അന്തനുമിനൽ ജീഫാ. നമ്മുടെ നാട്ടിലെ ശവം കിടന്നു വീഴുമ്പോ, ഒരു സ്ഥലത്തൊരു ശവം ചത്തു കിടക്കുമ്പോ, ആ ശവം കുറെ ദിവസങ്ങൾ കഴിഞ്ഞാൽ െ ആ ശവത്തിന്റെ അടുത്ത് കൂടെ പോകാൻ പറ്റുമോ? കാരണം വല്ലാത്ത ദുർനാറ്റമാണ്, വല്ലാത്ത ദുർഗന്ധമാണ്. ഇതുപോലെ ഒരു ശവത്തെക്കാളും വല്ലാത്ത നാറ്റമാണ് ദുനിയാവിൽ വ്യഭിചരിച്ചിട്ട് പടച്ചറപ്പിന്റെ കോടതിയിലെത്തുന്ന വ്യഭിചാരികളുടെ സ്വകാര്യ അവയവങ്ങൾക്കുണ്ടാകുന്നതെന്ന് അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഉമ്മമാരോട് ഞാൻ പറയട്ടെ, ഒരിക്കലും നിങ്ങൾ വ്യഭിചാരികളാകാൻ പാടില്ല. നല്ല ലജ്ജയുള്ള ഉമ്മമാരാകണോ, നല്ല ഹയാവുള്ള ഉമ്മമാരാകണോ? ഏറ്റവും നല്ല ഉമ്മ ആരാണ്? ഏറ്റവും നല്ല സ്ത്രീ ആരാണ്? നല്ല ബിരിയാണി ഉണ്ടാക്കി തരുന്ന ഉമ്മയല്ല, പാചകം ചെയ്യുമ്പോ നല്ല ടേസ്റ്റ് ഫുൾ ഫുഡ് ഉണ്ടാക്കി തരുന്ന ഉമ്മയല്ല, ഏറ്റവും നല്ല ഉമ്മ ആരാണ്? സുബ്ഹാനല്ലാഹ്. ഉമ്മ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, എന്താ പറഞ്ഞത്? സ്വഹാബത്തിനോട് ചോദിച്ചു, സ്വഹാബത്തെ ഏറ്റവും നല്ല സ്ത്രീ ആരാണ്? സ്വഹാബത്തെ, സ്വഹാബത്ത് പറയുകയാണ്, അറിയില്ല നബിയെ. അലി റളിയല്ലാഹു അൻഹു ചോദിച്ചു, നബിയെ ഫാത്തിമ ബീവി വീട്ടിലുണ്ട്, ഫാത്തിമ ബീവിയോട് ചോദിച്ചു വന്നിട്ട് പറയാം. ഫാത്തിമ ബീവിയോട് ചോദിച്ചു വരികയാണ്, ഫാത്തിമ ബീവി കൊടുത്ത മറുപടി എന്താണ്? അന്യ പുരുഷന്മാർ കാണാൻ ചാൻസ് കൊടുക്കാത്ത പെണ്ണാരാണോ ആ പെണ്ണിന്റെ മുഖത്തേക്ക് ഇന്നേ വരെ ഒരു അന്യ പുരുഷനും നോക്കിയിട്ടില്ലയോ, ആ പെണ്ണാണ് ഖൈറായ പെണ്ണ് കേട്ടോ, ആ പെണ്ണാണ് ഉത്തമമായ സ്ത്രീയാണ് കേട്ടോ. ഇന്ന് ചില സ്ത്രീകളെ കണ്ടില്ലേ, പട്ടാ പകൽ സമയത്ത് പോലും റോട്ടിലൂടെ പോകുമ്പോ അല്ലാ അല്ലാ മുഖം മറക്കാൻ മനസ്സ് വരുന്നില്ല, കൈവെള്ളയിലും മൊബൈലും പിടിച്ചിട്ട് റോട്ടിലൂടെ പട്ടാ പകൽ സമയത്ത് നടന്നു പോകുമ്പോ മൊബൈലിൽ സംസാരിച്ചുകൊണ്ട് നടന്നു പോകുന്ന എത്ര പർദ്ധതാരികളായ സ്ത്രീകളാണുള്ളത്, ഉമ്മമാരാ ഉള്ളത്, സഹോദരിമാരാ ഉള്ളത്. പോരാ,
സ്വന്തം ഭർത്താവിന്റെ പിന്നില് ബൈക്കിൽ യാത്ര ചെയ്യുമ്പോ, സ്വന്തം ബാപ്പാന്റെ പിന്നില് ബൈക്കിൽ യാത്ര ചെയ്യുമ്പോ, സ്വന്തം ആങ്ങളന്റെ പിന്നില് ബൈക്കിൽ യാത്ര ചെയ്യുമ്പോ, മുഖം പോലും മറക്കാൻ ഒരു സന്മനസ് കാണിക്കാത്ത, ഒന്നും കൂടി വ്യക്തമാക്കി പറഞ്ഞാൽ മുഖം മറക്കാതെ ഭർത്താവിന്റെ പിന്നിലിരുന്ന് ബൈക്കിൽ യാത്ര ചെയ്യുന്ന ഭാര്യമാരെ, ബാപ്പാന്റെ പിന്നിലിരുന്ന് മുഖം മറക്കാതെ ബൈക്കിൽ യാത്ര ചെയ്യുന്ന പെൺമക്കളെ, ചേട്ടന്മാരെ പിന്നിലെ ബൈക്കിൽ കുത്തിരുന്ന് മുഖം മറക്കാതെ യാത്ര ചെയ്യുന്ന സഹോദരിമാരെ, നിങ്ങൾക്ക് ലജ്ജയില്ല കേട്ടോ. ലജ്ജയുള്ള ഉമ്മയാണോ, ലജ്ജയുള്ള സ്ത്രീയാണോ, മുഖം മറക്കാതെ അന്യ പുരുഷന്മാരെ മുന്നിൽ പ്രത്യക്ഷപ്പെടൂല. നല്ല ലജ്ജയുള്ളവരാകണോ, അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കണോ, ധാരാളം അമലുകൾ ചെയ്യണോ, സൽക്കർമ്മങ്ങൾ ചെയ്യണോ, ഒരു നേരത്തെ നിസ്കാരം കലായി ചെയ്യരുത്. നമ്മൾ ഹറാമ് ചെയ്യുന്നവരാകരുത്. ഭാര്യമാരെ സ്നേഹിക്കുന്ന ഭർത്താക്കന്മാരാകണോ, ഭർത്താക്കന്മാരെ ബഹുമാനിക്കുന്ന ഭാര്യമാരാകണോ, നല്ല കുടുംബ ജീവിതം വെച്ചു പുലർത്തുന്നവരാകണോ, കുടുംബക്കാരോട് പിണക്കമുണ്ടാകുന്നവരാകരുത്. എത്ര നിസ്കാരിച്ചിട്ട് എന്താ കാര്യം, എത്ര നോമ്പ് നോക്കിയിട്ട് എന്താ കാര്യം, എത്ര സുഹൃതങ്ങൾ ചെയ്തിട്ട് എന്താ കാര്യം, കുടുംബക്കാരോട് പിണങ്ങിയിട്ടുണ്ടോ? കുടുംബ ബന്ധം മുറിച്ചവൻ ഒരിക്കലും സ്വർഗത്തിലെത്തൂല. അതുകൊണ്ട് എല്ലാ അറാമിൽ നിന്ന് മാറി നിന്ന് യജമാനനായ റബ്ബിന് ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും അല്ലാഹുവിനെ പേടിച്ച് നല്ല തഖ്വയുള്ളവരായി ജീവിച്ച് വഅമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി വനഹ നഫ്സ അനിൽ ഹവാ ഫഇന്നൽ ജന്നത ഹിയൽ മവാ. തെറ്റുകളിൽ നിന്ന് മാറി നിന്നവർക്കാണ് സ്വർഗമുള്ളതെന്ന് ഖുർആൻ പറഞ്ഞില്ലേ? ആ സ്വർഗത്തിലെത്താൻ എല്ലാ തെറ്റുകളിൽ നിന്ന് മാറി നിന്ന് നല്ല തഖ്വയോടെ ജീവിക്കണമെന്ന് മാത്രം ഈ വൈകിയ വേളയിൽ ഉണർത്തി ഞാൻ എന്റെ സംസാരം അങ്ങ് നിർത്തുകയാണ്. എന്റെ മോമിനീങ്ങളൊന്ന് എണീറ്റ് നിൽക്കുമോ? എല്ലാ മോമിനീങ്ങളൊന്ന് അടുത്തേക്ക് വരണം. നമുക്ക് ഈ സാദാത്തുക്കളെ കൊണ്ട് ദുആകൾ ചെയ്ത് പിരിയണം. നമ്മുടെ ഈ സദസ്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ആത്മാർത്ഥമായി ദുആകൾ ചെയ്യലാ. അല്ലാഹുവേ, ഒരാളും മാറി നിൽക്കണ്ട. ഒരു സദസ്സിന്റെ ഏറ്റവും നല്ല ഭംഗി അവസാനത്തെ ചടങ്ങാ. അല്ലാഹുവേ, ഈ മുഅ്മിനീങ്ങളെ മനസ്സിൽ എന്ത് ഖൈറായ ഉദ്ദേശങ്ങളുണ്ടോ സാധിപ്പിക്കണേ അല്ലാ. ഏത് വഴിന്റെ സദസ് നിർത്തുമ്പോഴും അവസാനം ഒരു വാക്ക് പറയാതെ നിർത്തലില്ല. ഒരഞ്ച് മിനിറ്റ് നേരം ചെറുപ്പക്കാരെ മനസ്സൊന്ന് തിരിച്ചോ. ലോകത്ത് ഏറ്റവും മഹത്വമുള്ള മണ്ണിന്റെ നാട്ടിലേക്കാണത്. ഏതാണ് ലോകത്ത് ഏറ്റവും മഹത്വമുള്ള നാട്? എന്റെ നാടല്ല. ഈ എരുമാട്ടിലേക്ക് വലിയ മഹത്വമാ. ഔലിയാക്കൾ മറപ്പെട്ട് കിടക്കുന്ന നാടുകൾക്ക് വലിയ മഹത്വമാണ്. എന്തേ കാരണോ? അത് മഹാന്മാരുടെ സാന്നിധ്യം കൊണ്ട് ഭംഗിയായതാണ്. അതുകൊണ്ടല്ലയോ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹാ വഫാത്താകാൻ അടുത്തപ്പോൾ മൂന്ന് കാര്യങ്ങളിൽ, ബീവിയുടെ മൂന്ന് കാര്യങ്ങളിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടപെട്ടിട്ടുണ്ട് എന്ന് ചരിത്രത്തിൽ കാണാ. ഒന്ന്, മഹദിയെ കല്യാണം കഴിക്കാൻ വേണ്ടി വന്നപ്പോ ഇസ്ഹാഖുൽ മുഅ്തമിൻ തങ്ങൾക്ക് നഫീസ ബീവിയെ കല്യാണം കഴിക്കാൻ വലിയ ആഗ്രഹമാണ്. പക്ഷേ ബാപ്പ സമ്മതിക്കുന്നില്ല. നഫീസ ബീവിയുടെ ബാപ്പയാണ് ഹസനുൽ അൻവർ തങ്ങള്. മഹാനവരുകൾ സമ്മതിക്കുന്നില്ല.
ഇസ്ഹാഖുൽ മുഅ്തമിൻ തങ്ങൾ നേരെ പോയി. ഏത് പ്രയാസങ്ങൾക്കും പരിഹാരമുള്ള കേന്ദ്രമാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചാരത്തു പോയി, തങ്ങളെ എനിക്ക് നഫീസയെ കല്യാണം കഴിക്കാൻ മോഹമുണ്ട്, പക്ഷേ ബീവിയുടെ ബാപ്പ ഹസനുൽ അൻവർ തങ്ങളെ സമ്മതിക്കുന്നില്ല, തങ്ങളൊന്ന് ഇടപെട്ടിട്ട് നമ്മുടെ കല്യാണം നടത്തി തരണോ. ഹബീബായ തങ്ങൾ ഖബർ ശരീഫിലാ, പക്ഷേ ജീവിച്ചിരിക്കുകയാ. തു സിന്ദാ ഹെ വല്ലാ, തു സിന്ദാ ഹെ വല്ലാ, തു സിന്ദാ ഹെ വല്ലാ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സിന്ദാ ആണ്, ജീവിച്ചിരിക്കുകയാ. ഹബീബായ തങ്ങൾ ഇടപെട്ടല്ലോ, ഏത് പുത്തനാശയക്കാരനാടാ പറഞ്ഞത്, ഏത് മുജാഹിദാടാ പറഞ്ഞത്, ഏത് ജമാഅത്തെ ഇസ്ലാമിക്കാരനാടാ പറഞ്ഞത്, ഏത് തബ്ലീഗ് ജമാഅത്തുകാരനാടാ പറഞ്ഞത്. ഇവിടെ ഏതെല്ലാം പിഴച്ചവരുണ്ടോ അവർക്ക് കിട്ടിയ അബദ്ധങ്ങൾ മുഴുവനും മഹാന്മാരെ നിസ്സാരപ്പെടുത്തിയത് കൊണ്ടാണ് അറിയില്ലേ. ഒരു ചാനലുകളിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ഇംഗ്ലീഷിലും ഉറുദുവിലുമൊക്കെ പ്രസംഗിച്ചു കൊണ്ടിരുന്ന ഒരു ചങ്ങാതി ഉണ്ടായിരുന്നു, അവരെ പേര് ഞാൻ ഇപ്പോൾ ഇവിടെ പറയില്ല. ഇന്ന് ഒളിവില, ചാനലുകളിൽ കാണുന്നില്ല. എന്തേ കാരണം, എന്തുകൊണ്ടാണ് അങ്ങനെ ഒളിവിൽ കിടക്കേണ്ട കാരണോ? ഇവിടെ നിങ്ങൾ നോക്കൂ, താജുല്ലുലമ എത്ര കാലമായി ഇവിടെ പ്രബോധനം നടത്തിയത്. ബഹുമാനപ്പെട്ട നൂറുല്ലുലമ എം എ ഉസ്താദ് എത്ര കാലങ്ങൾ വരെയാ ഇവിടെ പ്രബോധനം നടത്തിയത്. ഷംസുല്ലുലമ ഇ കെ ഉസ്താദ് എത്ര വർഷക്കാലമായി ഇവിടെ ദഅവ നടത്തിയത്. കണ്ണിയത്ത് ഉസ്താദ് എത്ര കൊല്ലമാ ദഅവ നടത്തിയത്. ഇന്ന് ഇന്ത്യയിൽ മാത്രമല്ല, ജോർദാനിന്റെ രാജാവിന്റെ അരികിലോ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ചാരത്തും കുത്തിരുന്ന് മുസ്ലിമീങ്ങളുടെ കാര്യങ്ങൾ തുറന്ന് പറയാ. അല്ലാ ഈ നവനൂറ്റാണ്ടിൽ ഭാഗ്യം കൊടുത്ത ഏക പണ്ഡിതനാ സുൽത്താനുൽ ഉലമാ ശൈഖുനാ കാന്തവര ഉസ്താദ്. അല്ലാഹു അവിടുത്തെ കരങ്ങൾക്ക് ആഫിയത്ത് വർദ്ധിപ്പിക്കട്ടെ. എവിടെയെല്ലാമാ പോയത്, ഏത് രാഷ്ട്രങ്ങളിലെല്ലാമാ പോയത്, അവിടുന്ന് എത്താത്ത സ്ഥലങ്ങളുണ്ടോ, അവിടുത്തെ പ്രബോധനം എത്താത്ത പ്രദേശങ്ങളുണ്ടോ? പക്ഷേ ഒളിവിലിരിക്കേണ്ടി വന്നില്ല. ഇപ്പോഴും ഒരു രാജാവിനേക്കാളും വലിയ പ്രൗഢിയോട് ജനങ്ങളെ മുന്നിൽ എണീറ്റ് നടക്കുകയാ. എന്തേ കാരണോ? മഹാന്മാരാണ്, മഹാന്മാരുടെ പൊരുത്തമാ. അതേസമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ ചങ്ങാതി എന്തേ ഒളിവിലിരിക്കേണ്ടി വന്നത്. ആജ് കോ താരിഫ് മേ ബാക്കി ബാബാ ലോ ചോടോ, ബാക്കി ബാബാ ലോ ചോടോ, മുഹമ്മദ് പേഗംബർ കോ മാന്നാ ഭീ ഹറാം ഹേ. ബാക്കിയുള്ള ഔലിയാക്കള് പോകട്ടെ, ബാക്കിയുള്ള മഹാന്മാർ പോകട്ടെ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വരെ സഹായം ചോദിക്കാൻ പാടില്ല എന്ന് ഉളുപ്പില്ലാതെ പ്രസംഗിച്ചവരോ പോരാ. ഈ അടുത്ത് കേരളത്തിലൊരു മലയാളിയായ മൗലവിയെ ഇതുപോലെ കൊണ്ടുപോയില്ലേ? എന്തേ കാരണോ? ഞാൻ ചങ്ങാതിന്റെ പ്രസംഗം കേട്ടു ഫേസ്ബുക്കിൽ. ആ ചങ്ങാതി പറയുകയാണ്, നബി കുടുംബത്തിനൊരു മഹത്വമില്ല. ഈ ഇരിക്കുന്ന സാദാത്തുക്കൾ ചില്ലരക്കാരല്ല, ഇവിടെ നേതൃത്വം നൽകുന്ന തങ്ങൾ ഉസ്താദായാലും ഇവിടത്തെ ഒരു വളണ്ടിയറിനെ പോലെ ഒരു സയ്യിദായി ഓടി നടക്കുന്ന പ്രിയങ്കരായ ഇല്യാസ് തങ്ങൾ ഉൾപ്പെടെ, ഷറഫുദ്ദീൻ തങ്ങൾ ഉൾപ്പെടെ, നേരെ
നേരത്തെ ഇവിടെ വന്നു പോയ കിന്നൂര് തങ്ങളായാലോ ഏതെല്ലാം സാധാത്തുക്കളുണ്ടോ, ഇനി ഈ വേദിയിൽ തങ്ങന്മാർ വേറെയുണ്ടെങ്കിൽ സദസ്സിലുണ്ടെങ്കിൽ അവരോ അവർക്ക് ഒരു പ്രത്യേകതയില്ല പോ, നബി കുടുംബത്തിനൊരു മഹത്വമില്ല പോ. രൂപത്തിൽ മഹാന്മാരെ തള്ളിപ്പറഞ്ഞവർ അവർ ഒരു മേഖലയിലും രക്ഷപ്പെടാൻ പോകൂല. ഇരിക്കട്ടെ, നിങ്ങളാരും ആ പിഴച്ച പ്രസ്ഥാനത്തിൽ പെട്ടുപോകാൻ പാടില്ല. ഹബീബായ തങ്ങൾ ഇടപെടുകയാണ്, ഹസനുൽ അൻവർ തങ്ങളെ സ്വപ്നത്തിലേക്ക് വരികയാണ്. പറയുന്നു, നിങ്ങളുടെ മകളായ നഫീസ ബീവിയെ ഇസ്ഹാഖുൽ മുഅ്തമിന് കൊടുത്ത് കല്യാണം ചെയ്തു കൊടുക്കണം കേട്ടോ. ഇവിടെ നേരമില്ല, ഒന്നും കൂടി പറയട്ടെ. പിന്നീട് ഒരു കാര്യം കൂടി മുത്തനബി തങ്ങൾ ഇടപെടുകയാണ്. മഹദിയവരികൾ വഫാത്താകുമ്പോ മഹദിയുടെ ഖബറിൽ മക്കത്ത് വരണമെന്ന് മഹദിയുടെ ഭർത്താവ് കൊതിക്കുകയാ. പക്ഷേ സ്വപ്നത്തിൽ ഹബീബായ തങ്ങൾ വന്നിട്ട് പറയാണ്, വേണ്ട വേണ്ട, മഹദി ഈജിപ്തിലാണല്ലോ, മഹദിയുടെ ഖബറ് ഈജിപ്തിലായാൽ ഈജിപ്തുകാർക്ക് അതിന്റെ ബറക്കത്ത് കിട്ടുമല്ലോ. ഒരു നാട്ടിലൊരു മഹാന്റെ ഖബറുണ്ടായാൽ ആ മഹാന്റെ ഖബറ് കൊണ്ട് നാട്ടുകാർക്ക് പവറാട് കിട്ടോ. അങ്ങനെ നോക്കുമ്പോ ഏറ്റവും മാത്രമുള്ള മണ്ണേതാണ്? കൈഫ മക്കിയ താ മുജുക്കോ കർദേ മുഖുദാ മാംഗതാ ഹേ ദുആ മേ മദീനേ ചല മുസ്കുറാ ഹേ ലഗി ദിൽ കോ ഹർ ഏക് ലി ജോ മതാ ജോ മദീനേ ചല താജ്ദാരെ മദീനാ റസൂൽ പോരാ കോറാച്ച് പൊട്ടുമാറുച്ചത്തിൽ പറയൂ, മുഹമ്മദുൽ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഅ്മിനീങ്ങളെ, ഏത് പ്രയാസത്തിനും പരിഹാരം ഹബീബാ. മുത്തുനബി തങ്ങളെ പിടിക്കേണ്ട രൂപത്തിൽ പിടിച്ചാൽ അസുഖം മാറുകയാണ്, കടം വീടുകയാണ്, വീട് പണി പൂർത്തിയാവുകയാണ്. ഹബീബായ തങ്ങളയാളാകാൻ ഏറ്റവും നല്ല വഴി ഏതാണ്? സ്വലാത്ത് വർദ്ധിപ്പിക്കലാണ്. കാരണം, നിങ്ങൾ സ്വലാത്തിന്റെ ആളുകളായി മാറിയാൽ ഹബീബായ തങ്ങൾ നിങ്ങളെ ഇടപെടുകയാണ്. അറിയില്ലേ, യൂസുഫ് നബഹാനി തങ്ങൾക്ക് ഒരു സ്വന്തം കിതാബുണ്ടല്ലോ, അതിന്റെ പേരാണല്ലോ സഅദത്തു ദാരൈൻ ഫി സ്വലാത്തി അലാ സയ്യിദിൽ കൗനി. ആ കിതാബിൽ ഒരിടത്ത് പറയുകയാണ്, ഇബ്രാഹിമിന് ശൈബാൻ തങ്ങൾ പറയാണ്, ഹജജ്തു, ഞാൻ ഹജ്ജിന് പോയപ്പോ ഹജ്ജ് കഴിഞ്ഞ് ഞാൻ നേരെ മദീനയിൽ പോവുകയാണ്. ഫജീതുൽ മദീന, ഞാൻ അതാ മദീനയിൽ എത്തുകയാണ്. ഫതഖദ്ദംതു ഇലാ ഖബറി ശരീഫ്, ഹബീബായ തങ്ങളെ ഖബറി ശരീഫിന്റെ അടുത്ത് പോവുകയാണ്. ഫസല്ലംതു അലാ റസൂലില്ലാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഞാൻ അവിടുന്ന് സലാം പറയുകയാണ്. ഫസമിഅതുഹു മിൻ ദാഖിലിൽ ഹുജ്റ, ആ ഖബറി ശരീഫിന്റെ ഉള്ളിൽ നിന്ന് എനിക്കൊരു ശബ്ദം കേൾക്കുകയാണ്. യഖൂലു, ഹബീബായ തങ്ങള് റൗളാ ശരീഫിന്റെ ഉള്ളിൽ നിന്ന് മറുപടി തരികയാണ്. വഅലൈക്കസ്സലാം വഅലൈക്കസ്സലാം വഅലൈക്കസ്സലാം. സലാം ചൊല്ലേണ്ട രൂപത്തിൽ
ചൊല്ലിയാൽ ഹബീബായ തങ്ങള് സലാം മടക്കുന്നത് കേൾക്കാൻ കഴിയുന്നു. എന്റെ മുഅ്മിനീങ്ങള് മരിച്ചിട്ട് മയ്യത്തായി കിടക്കുമ്പോ എന്റെ മയ്യത്ത് സ്വീകരിക്കാൻ ഹബീബായ തങ്ങള് വരണോ? ഇതൊരു ജനനിബിഡമായ സദസ്സാണല്ലോ. ഇവിടെ മറപ്പെട്ട് കിടക്കുന്ന മഹാന്മാരെ സാക്ഷി നിർത്തിയിട്ട് ചോദിക്കട്ടെയോ, ഞാൻ മരിച്ചാൽ എന്റെ മയ്യത്തൊക്കെ അതാവിടെ സ്ഥലത്തിങ്ങനെ വെച്ചിരിക്കുമ്പോ എന്റെ മയ്യത്ത് സ്വീകരിക്കാൻ ഹബീബായ തങ്ങള് വരണമെന്ന് ആഗ്രഹിക്കുന്നവർ കയ്യങ്ങ് പൊക്കുമോ? യാ അല്ലാഹ്, സാധുക്കളായ നമുക്ക് തൗഫീഖ് ദയനേ അല്ലാഹ്. മുത്തുനബി തങ്ങളെ ആളായി മാറിയാൽ ചെറുപ്പക്കാരാ പേടിക്കേണ്ടതില്ല. ഹബീബായ തങ്ങൾ വന്നിട്ട് മയ്യത്ത് സ്വീകരിക്കുകയാണ്, അറിയില്ലയോ? ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്നു ഖാരിജ തങ്ങൾ ആ ചെറിയ ചരിത്രം പറഞ്ഞ് ഇന്നത്തെ എപ്പിസോഡ് നിർത്തുകയാണ്. സയ്യിദ് ഇബ്നു ഖാരിജ റളിയല്ലാഹു അൻഹു ആരാ ഹബീബായ തങ്ങൾ വന്നിട്ട് മയ്യത്ത് സ്വീകരിച്ച മഹാനാ? അതിനാണ് ആവേശം കിട്ടേണ്ടത്, അതിലാണ് ഹരം കിട്ടേണ്ടത്. സയ്യിദ് ഇബ്നു ഖാരിജ തങ്ങള് പകൽ സമയത്ത് നടന്നു പോകുമ്പോ നിലത്തങ്ങ് വീഴുകയാ. നിലത്ത് വീണപ്പോ മഹാനവരുടെ ശരീരത്തിന്റെ എടുത്തു വന്ന് നോക്കുമ്പോ അല്ലാഹ് സയ്യിദ് ഇബ്നു ഖാരിജ തങ്ങള് മരിച്ചു കിടക്കുകയാ. മഹാനവരുകളെ മയ്യത്ത് കൊണ്ടുപോയി വീട്ടിൽ കിടത്തുകയാണ്. ഫൈദാ ബൈനൽ ഇശായിനി, മഗ്‌രിബിന്റെയും ഇശായിന്റെയും ഇടയിലെ സമയമാണ്. ആ സമയമായപ്പോ വന്നിസാവു യസ്റുഖ്ന ഹൗലഹു, സ്ത്രീകളാ മയ്യത്തിന്റെ ചുറ്റുമിരുന്ന് കരയുകയാണ്. സ്ത്രീകൾ ഇങ്ങനെ കരയുമ്പോ അവിടെ ഒരു ശബ്ദം കേൾക്കുകയാണ്. അൻസിത്തു, കരയണ്ട, ശബ്ദിക്കണ്ട, ബഹളം വെക്കണ്ട. ആരാണ് ഈ പറഞ്ഞത്? ഞാനാണോ അല്ല, നീയാണോ അല്ല, നീയാണോ അല്ല, നീയാണോ അല്ല? ഓരോരുത്തരോടും ചോദിക്കുമ്പോ എല്ലാരും പറയുകയാണ് ഞാനല്ല, ഞാനല്ല. അപ്പൊ ഞാനാണോ അല്ല, ഞാനുമല്ല, പിന്നെ ആരാ? ഒന്നും കൂടി ശ്രദ്ധിച്ചു നോക്കുമ്പോ സയ്യിദ് ഇബ്നു ഖാരിജ തങ്ങളെ മയ്യത്തിന്റെ മേൽ ഇട്ട മൂട് തുണിയുണ്ടല്ലോ, ആ തുണിയുടെ അടിഭാഗത്ത് നിന്ന് ശബ്ദം വരികയാ. ഹാഫിദ് ഇബ്നു അബി ദുനിയ മൻ ആഷ ബഅദൽ മൗത്ത് എന്ന കിതാബിൽ ഈ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അഹമ്മദുൽ ഖസ്തലാനി തങ്ങള് അൽ മവാഹിബില് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഖാലി ഇയാദ് തങ്ങള് കിതാബ് ശിഫയില് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുല്ല അലിയുൽ ഖാരി തങ്ങള് സറവ് ശിഫയില് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇമാം അല്ലാമ ഖഫാജി തങ്ങള് നസീമുർ റിയാദിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ മയ്യത്തിനെ മൂടിയിട്ട തുണിയുടെ അടിഭാഗത്ത് നിന്ന് ശബ്ദം വരുമ്പോ മെല്ലെ ആ തുണിയങ്ങ് മാറ്റിവെക്കുകയാണ്. ആ തുണിയങ്ങ് മാറ്റിവെച്ചപ്പോ അത്ഭുതമാ ചെറുപ്പക്കാരാ, സയ്യിദ് ഇബ്നു ഖാരിജ തങ്ങളുടെ മയ്യത്ത് സംസാരിക്കുകയാ. ഒന്നും കൂടി മെല്ലെ എടുത്തുപോയി നോക്കുമ്പോ എന്താണ് ഈ മയ്യത്ത് പറയുന്നത്? സയ്യിദ് ഇബ്നു ഖാരിജ തങ്ങൾ ആരുടെ പേരാ പറയുന്നത്? ശ്രദ്ധിച്ചെന്ന് കേട്ടപ്പോ ആരുടെ പേരാണെന്നറിയാമോ? സബ്സ അഅലാ വ ഔലാ ഹമാരാ നബീ
دونوں عالم کا دولا ہمارا نبی اپنا مولا کا پیارا ہمارا نبی نور کے ساگر نور کے جلوہ نور کی جلکا جا مدینہ تجھے سلام سب سے اعلیٰ زمین و زمان تمہارے لیے مکین و مکان تمہارے لیے بنے دو جہاں تمہارے لیے آدھی امیت نور اللہ احمد نبی صلی اللہ اشرف الخلق رسول اللہ ادر وایا نبی اللہ بدریلم ایریا شوب نبی بی بی آمینہ تندے صبی ولد الامینہ وما نبی آمنا برسول اللہ آمنا برسول اللہ ورک چل لا الہ الا اللہ الا اللہ لا الہ الا اللہ محمد رسول اللہ حبیبایا തങ്ങളുടെ പേരാണ് സയ്യിദ് ഇബ്നു ഖാലിദ് തങ്ങൾ പറയുന്നത് മുഹമ്മദ് റസൂലുള്ളാഹി മുഹമ്മദ് റസൂലുള്ളാഹി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തുനബി തങ്ങളെ പേര് പറയാൻ കാരണം എന്താണെന്ന് അന്വേഷിച്ചപ്പോൾ പണ്ഡിതന്മാർ അടിക്കുറിപ്പ് എഴുതി വെച്ചു മഹാനവരുകൾ വഫാത്തായി കടക്കുമ്പോ മഹാനവരുകളുടെ മയ്യത്ത് സ്വീകരിക്കാൻ അവിടെ എത്തിയത് മുഹമ്മദ് റസൂലുള്ളാഹി നമ്മുടെ മരണം എപ്പോഴാണെന്ന് പറയാൻ കഴിയില്ല എന്നാലും നമുക്ക് പ്രതീക്ഷിക്കാം നാം ഹബീബായ മുത്തു റസൂലുള്ളാഹി തങ്ങളെ ആളുകളാണ് അതുകൊണ്ട് നമുക്ക് മരിച്ചിട്ട് കിടക്കുമ്പോൾ നമ്മുടെ മയ്യത്ത് സ്വീകരിക്കാൻ മുത്തു നബി തങ്ങൾ വരണം അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ ഒരു മൂന്ന് സലാത്ത് ഉറക്കെ ചൊല്ലല്ലാഹു صل على محمد يا ربي صل عليه وسلم الله നമ്മുടെ സദസ് കബൂൽ ചെയ്യുമാറാവട്ടെ വളരെ നല്ല ബർക്കത്തുള്ള സദസ്സാണ് അല്ലാഹു സ്വീകരിക്കട്ടെ എന്ത് പ്രയാസമുണ്ടോ ഈ ഒരുമിച്ച് കൂടിയ മുഅ്മിനീങ്ങളിൽ സർവ പ്രയാസങ്ങൾ ഇവിടെ മറപ്പെട്ട് കിടക്കുന്ന മഹാന്മാരെ ബർക്കത്തുകൊണ്ട് നീ മാറ്റിത്തരണേ അല്ലാഹ് ജീവിതത്തിൽ വലിയ സന്തോഷം തരണേ അല്ലാഹ് മുഅ്മിനീങ്ങളെ ദുആ ചെയ്യാൻ വേണ്ടി പോവുകയാണ് നല്ല മഹാന്മാർ കിടക്കുന്ന സ്ഥലം സാദാത്തുക്കളുടെ സാന്നിധ്യം ഇവിടെ വെച്ച് ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യാൻ വേണ്ടി പോകുന്നു നേരത്തെ നമ്മുടെ ഇല്ലാസ്ഥങ്ങൾ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ മൂഢബിദ്ര എന്ന സ്ഥലത്ത് സുന്നത്ത് ജമാഅത്തിന്റെ ഒരു കേന്ദ്രം എന്ന നിലക്ക് ഒരു ദർസ് നടക്കുകയാണ് ദിക്റ തിയോളജിക്കൽ അക്കാഡമി എന്ന പേരിൽ ഇൻഷാ അല്ലാഹ് അതിന്റെ ആദ്യത്തെ കെട്ടിടം അതിന്റെ ആദ്യത്തെ ബിൽഡിംഗ് ഈ വരുന്ന 28-ാം തീയതി വൈകുന്നേരം നടക്കുകയാണ് സൗകര്യമുള്ളവരൊക്കെ അവിടെ വരണം എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു ആ ബിൽഡിംഗ് ഒരു 50 ലക്ഷത്തിന്റെ ഒരു കെട്ടിടമാണ് അത് എടുത്തു തന്നത് ഒരു അബ്ദുറഹ്മാൻ ഹാജി എന്ന് പറയുന്ന ഒരു പാവ മനുഷ്യനാണ് വലിയ കോടിയാധിപതിയല്ല ലക്ഷാധിപതിയല്ല ഒരു പാവ മനുഷ്യൻ ചെറിയ ജോലിയേ ഉള്ളൂ പക്ഷേ എല്ലാ മാസവും 2 ലക്ഷം രൂപ അതിന് തന്നു അങ്ങനെയാണ് ആ ബിൽഡിംഗിന്റെ പണി പൂർത്തിയായിട്ടുള്ളത് അല്ലാഹു അദ്ദേഹത്തിന് ബർക്കത്ത് കൊടുക്കട്ടെ
അസുഖങ്ങൾ മാറ്റിക്കൊടുക്കട്ടെ. അദ്ദേഹത്തിന്റെ മകൻ ഈ അടുത്ത് കുശാൽ നഗറിൽ ബാംഗ്ലൂരിലേക്ക് പോകുമ്പോൾ ഒരു അപകടത്തിൽപ്പെട്ട് ഒരാൾ മരണപ്പെട്ടു, മറ്റൊരാൾ മരണപ്പെട്ടിട്ടില്ല. വളരെ പ്രയാസത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അത് ഇയാളെ മകനാണ്. മരണപ്പെട്ടവന്റെ ആഖിറം അള്ളാഹു വെളിച്ചമാക്കി കൊടുക്കട്ടെ. ഇദ്ദേഹത്തിന്റെ മകൻ യസ്വീർ എന്ന് പറയുന്ന സഹോദരൻ അള്ളാഹു ശിഫാ നൽകുമാറാവട്ടെ. എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി പോകുന്നു. ആ മഹത്തായ സ്ഥാപനത്തിന് ഞാൻ പോകുന്ന എല്ലാ വഅദിന്റെ സദസ്സിലും ഒരു 3 മെമ്പർമാരെ ഞാൻ ചെയ്യുന്നുണ്ട്. ഇത് ഒരു പിരിവിനെ സദസ്സ് ഉപയോഗപ്പെടുത്തിയെന്ന് ഇവിടുത്തെ ജമാഅത്ത് കമ്മിറ്റി ചിന്തിക്കാൻ പാടില്ല, ഉറൂസ് കമ്മിറ്റി ചിന്തിക്കാൻ പാടില്ല. ഒരു 3 മെമ്പർമാർ അതാത് നാട്ടിന്റെ പ്രാതിനിധ്യം ഉണ്ടാവുക എന്ന ലക്ഷ്യത്തോടെ ഞാൻ ഉണ്ടാക്കുകയാണ്. ഇന്നലെ ഇതിന്റെ മുമ്പത്തെ വയതുകളിൽ ഞാനത് ചെയ്തിട്ടുണ്ട്. ഇന്നലെ ഞാൻ ചെയ്തിട്ടില്ല. ഉള്ളത് ഇല്ലാത്തത് പറയണ്ടല്ലോ, ഉള്ളത് പറഞ്ഞാ മതിയല്ലോ. ഇന്നലെ ചെയ്തിട്ടില്ല. അതിന്റെ മുമ്പ് ഇന്നലെ കുമ്പളക്കടുത്ത് നടന്ന സ്ഥലത്ത് ഇവരൊക്കെ സാക്ഷിയാണ്. അവിടെ ഇവരവിടുന്ന് ഇന്ന് ഇങ്ങോട്ട് വന്നത് തന്നെ നമ്മുടെ വയത് കേൾക്കാനും അതിലുപരി ഇവിടെ മറപ്പെട്ട് കിടക്കുന്ന മഹാന്മാരുടെ പൊരുത്തം വാങ്ങാനാണ്. അള്ളാഹു ആ കുടുംബത്തിന് ബർക്കത്ത് ചെയ്യട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഒരുപാട് മോമിനിങ്ങൾ വിളിച്ചു ഉസ്താദിന്ന് വരുന്നുണ്ടല്ലോ, അല്ലാഹു ആ മോമിനിങ്ങൾക്ക് ബർക്കത്ത് ചെയ്യട്ടെ. എരുമാട്ടേക്ക് നമ്മൾ വരാൻ കാരണം ഞാൻ തന്നെ. ഇല്ലാസ്തങ്ങൾ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, മാർച്ച് മാസത്തിൽ ആർക്കും ഡേറ്റ് കൊടുക്കൂല. കാരണം മാർച്ച് 28 തീയതി നമ്മുടെ മഹത്തായ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനമാണ്. അതുവരെ ഒരു മാസമെങ്കിലും അതിഥികളെ വിളിക്കാനും അതിന് വേണ്ട സാമ്പത്തിക കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഞാൻ വേഗം. പക്ഷെ മാർച്ച് മാസത്തിൽ ഞാൻ നിർബന്ധത്തിന് വഴങ്ങി തങ്ങൾ അവർ പറഞ്ഞപ്പോൾ ഈ എരുമാട്ടെ ഉറൂസിന്റെ വാല് ഏറ്റെടുത്തതാ. ഇപ്പൊ നോക്കുമ്പോ 28 ഉദ്ഘാടനമാണെങ്കിൽ 27 തീയതി വരെ കൊണ്ടങ്കേരി ഉറൂസിന് ഞാൻ ഡേറ്റ് കൊടുത്തിരിക്കുകയാണ്. 28 തീയതി ഹുണ്ടിക്കാർക്ക് ഞാൻ ഡേറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിലും ഡേറ്റ് തിരുത്തിയിട്ട് 10 ആക്കിയിരിക്കുന്നു എന്നാണ് എന്റെ ഓർമ്മ. ഏതായാലും നിങ്ങളൊക്കെ ആ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം വളരെ പറക്കത്തുള്ള രൂപത്തിൽ വിജയിക്കാൻ വേണ്ടി ആത്മാർത്ഥമായി ദുആ ചെയ്യണം. പോകുന്ന എല്ലാ സദസ്സുകളിലും കൊടക് ജില്ലയിൽ ഒരുപാട് സദസ്സുകളിൽ ആ മെമ്പർമാരുണ്ടായിട്ടുണ്ട്. തന്നെ വേറെ സ്ഥലത്ത് വന്നപ്പോൾ മെമ്പർമാരായവരുണ്ട്. ഒരു 3 മെമ്പർമാർ ഇൻഷാല്ലാ അവിടെ പഠിക്കുന്ന മുത്തല്ലിമീങ്ങൾക്ക് ഭക്ഷണത്തിന് ഉപയോഗിക്കാൻ എല്ലാ മാസവും ഒരു 500 ഞാൻ തരാമെന്ന് പറയുന്ന ഒരു നല്ല 3 ആളുകൾ ഈ സദസ്സിൽ നിന്നുണ്ടായാൽ വലിയ സന്തോഷമാണ്. അള്ളാഹു ഒരു കുടുക്കിലും പെടുത്തൂല. പോകുന്ന എല്ലാ സദസ്സുകളിലും ഞാൻ ദുആ ചെയ്യും. ഈ സദസ്സിൽ ആദ്യമായിട്ട് ഇൻഷാല്ലാ ഖുലു തക്ബീർ 1 നമ്മുടെ ഒരു ഒരു മെമ്പറാണ്. ഒരു രണ്ടാമത്തെ ഒരു മെമ്പർ ആരാ? മൂന്നാമത്തെ ഒരു മെമ്പർ ആരാ? കൂടുതൽ ഇബ്രാഹിം ഉസ്താദ്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. എന്താ പേര്? ഖാലിദ്. മതി 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 മതി. ഖാലിദ്. 4 സഹോദരങ്ങൾ അല്ലേ? 4 പേര്. 1, 2, 3, 4. മതി. ഈ 4 പേരെ ഈ സദസ്സിൽ നിന്ന് മെമ്പർമാരായി പരിഗണിക്കുകയാണ്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, ഖൈറ് നൽകട്ടെ, പ്രയാസങ്ങളെ മാറ്റിക്കൊടുക്കട്ടെ. അതുപോലെ ഇൻഷാല്ലാ മെമ്പർമാരാകാൻ താല്പര്യമുള്ളവർ, ഇതൊരു പിരിവിന്റെ ചടങ്ങായി മാറണ്ടെന്ന് കരുതിയിട്ട പോകുന്ന സമയത്ത് ഒന്ന് സ്റ്റേജിൽ കയറിയിട്ട് മെമ്പറാകാൻ താല്പര്യമുണ്ടെങ്കിൽ എന്നെ ഒന്ന് ബന്ധപ്പെട്ട് പോകണമെന്ന് അറിയിക്കുന്നു. മെമ്പർഷിപ്പ് ഏറ്റെടുത്ത മോമിനിങ്ങൾ ഒന്ന് പോകുമ്പോൾ എന്നെ പരിചയപ്പെട്ടു പോകണമെന്ന് അറിയിക്കുന്നു. ഇന്നത്തെ സദസ് വരെ എവിടെയെല്ലാം മെമ്പർമാരായിട്ടുണ്ടോ, എന്ത് ഖൈറായ ഉദ്ദേശം വെച്ചിട്ടാണോ മെമ്പർമാരായത്, അവരുടെ ഖൈറായ ഉദ്ദേശം സാധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ. ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഒരുപാട് മോമിനിങ്ങൾ അമ്പട്ടിയിൽ നിന്ന് ഒരു കണ്ണൂർ ഭാഗത്തേക്ക് കല്യാണത്തിന് പോയ ഒരു വണ്ടി അപകടത്തിൽപ്പെട്ട് ഒരാൾ മരണപ്പെട്ടു, മറ്റുള്ളവർക്ക് പരുക്ക് പറ്റിയിരിക്കുകയാണ്. അള്ളാഹു കാമിലായ ശിഫ നൽകട്ടെ, ആഫിയത്ത് നൽകട്ടെ. മരിച്ചവരെ ഖബറുള്ളാഹു സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. അതുപോലെ തന്നെ കൈക്കാല് വേദന, ഉമ്മാക്ക് സുഖമല്ല, ഉപ്പാക്ക് സുഖമല്ല, ഒരുപാട് രോഗങ്ങൾ പറഞ്ഞ് ദുആകൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അല്ലാഹു എല്ലാ അസുഖങ്ങളും മാറ്റി തരുമാറാവട്ടെ. എല്ലാ മുഅ്മിനീങ്ങൾ അടുത്തേക്ക് വരണം. നിങ്ങളെ കയ്യിലുള്ള നല്ലൊരു സംഭാവന എന്റെ കയ്യിൽ തരണം. എരുമാട്ടേക്ക് മുസാഫയത്തിൽ സംഭാവന വാങ്ങേണ്ട ആവശ്യമില്ല എന്ന് എനിക്കറിയാം. അപ്പൊ അതുകൊണ്ട് മുസാഫയത്ത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കയ്യിലുള്ള ഒരു സംഭാവന തന്നാൽ ഞാൻ ആ മുത്തല്ലിമീങ്ങളെ ഭക്ഷണത്തിന് വേണ്ടി കൊണ്ടുപോകാം. അതിൽ ഒരു കുറവും വരൂല. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു ഖൈർ നൽകട്ടെ. എല്ലാവരും പറയാം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാം.
സംസാരശേഷി കൊടുക്കുന്നുണ്ട്. പുണ്യ അമദി എന്റെ ഉത്തരം കിട്ടുന്ന ആരും പ്രതീക്ഷിക്കേണ്ട. മറപ്പെട്ട് കിടക്കുന്ന മഹാന്മാർ ഈ വേദിയിലുള്ള സാദാത്തുക്കൾ, അവരെ ബറക്കത്തുകൊണ്ട് അള്ളാഹു നമ്മുടെ ദുആക്ക് ഉത്തരം തരുമാറാവട്ടെ. ഒപ്പം നിങ്ങളെ പോലെയുള്ള മുഅ്മിനീങ്ങൾ ആമീന്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മുടെ ദുആക്ക് ഉത്തരം തരട്ടെ. എല്ലാവരും ആമീൻ പറയാ. അൽഹംദുലില്ലാ, നമ്മുടെ ഈ മഹത്തായ എരുമാട് ഉറൂസ്, ചരിത്ര പ്രസിദ്ധമായ ഉറൂസ്, മാതൃകാ യോഗ്യമായ ഉറൂസ്, സത്യത്തിൽ ഈ ഉറൂസ് ഞാൻ
ആസ്വദിച്ചത് ഇന്നാണ്. കാരണം ഭക്ഷണം കൊടുക്കുന്ന തബറൂക്കിന്റെ ഭക്ഷണം കൊടുക്കുന്ന ഇന്നത്തെ ദിവസമാണ് ഞാനിവിടെ രാത്രി വാദിന് വരുന്നത്. ഇങ്ങോട്ട് വരുന്ന സമയത്ത് എന്ത് വണ്ടികളാ, എത്ര വണ്ടികളാണ്! വരുന്ന വഴികളിലൊക്കെ ചെറിയ ഗ്രാമത്തിൽ വരെ പള്ളിയിൽ ജനനിബിഡമായി നിസ്കരിക്കുകയാണ് ആളുകൾ. അപ്പൊ ഞാൻ നോക്കുകയാണ്, എന്ത് ഇത്രയും ആളുകൾ ഓരോ പള്ളിന്റെ പുറത്തും വാഹനങ്ങൾ നിർത്തി വെച്ചിരിക്കുക, ഒപ്പം നിസ്കരിക്കാൻ എമ്പാടും ആളുകൾ. അപ്പൊ നോക്കുമ്പോ എരുമാട് സിയാറത്തും കഴിഞ്ഞ് തബറുക്കിന്റെ ഭക്ഷണം വാങ്ങിയിട്ട് പോകുമ്പോ നിസ്കരിക്കാൻ മോമിനീങ്ങൾ പള്ളികളിൽ കയറിയതാ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. എല്ലാവർക്കും വേണ്ടി ചെയ്യാണ്. അല്ലാഹു എല്ലാവരുടെയും ഖൈറായ ഉദ്ദേശങ്ങൾ അല്ലാഹു സാധിപ്പിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാ, വളരെ ഭംഗിയായ നിലക്ക് നമ്മുടെ ഈ മഹത്തായ ഉറൂസ് ഇവിടത്തെ ഭാരവാഹികൾ നിയന്ത്രിച്ചിരിക്കുകയാണ്. ഒരുപാട് മഹാന്മാർ ഈ വേദിയിലുണ്ട്. അല്ലാഹു തആല സന്തോഷം കൊടുക്കട്ടെ. അതുപോലെ തന്നെ നമ്മുടെ ഹുസൈൻ സഖാഫി ഉസ്താദ്, ഈ വേദിയിലുള്ള സാദാത്തുക്കൾ, ഇവിടെ നേതൃത്വം നൽകുന്ന സയ്യിദവരുകൾ ഉൾപ്പെടെ, ഇല്യാസ് തങ്ങൾ, ഷറഫുദ്ദീൻ തങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ സാദാത്തുക്കളും മഹാന്മാർ, എനിക്ക് പേര് പരിചയമുള്ളവരും ഇല്ലാത്തവരും സദസ്സിലുള്ള മുഅ്മിനീങ്ങൾ എല്ലാവർക്കും ഈ മഹത്തായ പരിപാടിയെ വളരെ നല്ല നിലക്ക് നിയന്ത്രിക്കുന്നവർ. സാധാരണതകൾ ഒരു സ്ഥലത്തേക്ക് എത്ര വലിയ തിരക്കുണ്ടെങ്കിലും ചിലപ്പോ അതിഥികൾ വരുന്ന സമയത്ത് അവരെ സ്വീകരിക്കാൻ ആരും ഉണ്ടാവൂല. ഇവിടെ അങ്ങനെയല്ല, അൽഹംദുലില്ലാ. അവിടെ വരുമ്പോഴേക്ക് ചെറിയ മക്കള് ദഫോടുകൂടെ, ആ പഴയ എത്ര ന്യൂജനായാലും നമ്മുടെ പഴയ ദഫ് മുട്ടലോടുകൂടെ തന്നെ സാദാത്തുക്കളെ സ്വീകരിക്കുകയാണ്. ഇവിടെ വന്നപ്പോൾ ഉടൻ തന്നെ ഗസ്റ്റ് ഹൗസിൽ, ഗസ്റ്റ് റൂമിൽ കൊണ്ടുപോയി പ്രത്യേകിച്ച് ഭക്ഷണങ്ങളൊക്കെ തരികയാണ്. വളരെ നല്ല സെറ്റപ്പോടുകൂടെയുള്ള നമ്മുടെ ഈ മഹത്തായ ഉറൂസ് എല്ലായിടത്തും മാതൃകയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, എല്ലാ സംഘാടകർക്കും എല്ലാ അർത്ഥത്തിലുള്ള സന്തോഷം അറിയിച്ചുകൊണ്ട് ഒരു ചെറിയ ദുആ നടത്തുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد. ارحم الراحمين يا ربي في صدسني سويغريكني الله. സർവ പാപങ്ങളെ നീ പൊറുക്കണേ അല്ലാ. നല്ല തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ തൗഫീഖ് ചെയ്യണേ അല്ലാ. ഖൈറായ മുറാദുകൾ സാധിപ്പിക്കണേ അല്ലാ. പടച്ച റബ്ബേ, ഇത്രയും നേരം ഈ സദസ്സ് ഭംഗിയാക്കി തന്ന മുഅ്മിനീങ്ങൾ, ഉമ്മമാര്, സഹോദരിമാര്, എല്ലാ പ്രയാസങ്ങളിൽ നിന്ന് സലാമത്ത് നൽകണേ അല്ലാ. പടച്ച റബ്ബേ, രോഗങ്ങൾക്ക് ശിഫ നൽകണേ അല്ലാ. ക്യാൻസർ മാറ്റിത്തരണേ അല്ലാ. അറ്റാക്ക് മാറ്റിത്തരണേ അല്ലാ. ബ്ലോക്ക് മാറ്റിത്തരണേ അല്ലാ. കിഡ്നി ഫെയിലൂർ ശരിയാക്കി തരണേ അല്ലോ. ട്യൂമർ ശരിപ്പെടുത്തി തരണേ അല്ലോ. തലവേദന ശിഫയാക്കി തരണേ അല്ലോ. മുട്ടുവേദന സുഖപ്പെടുത്തി തരണേ അല്ലോ. ഊരവേദന സുഖപ്പെടുത്തി തരണേ അല്ലോ. പടച്ചുറത്തെ കൈകാല വേദന സുഖപ്പെടുത്തി തരണേ അല്ലോ. കടങ്ങളെ വീട്ടി തരണേ അല്ലോ. ക്യാൻസർ തരല്ലേ അല്ലോ. അറ്റാക്ക് തരല്ലേ അല്ലോ. ട്യൂമർ തരല്ലേ അല്ലോ. കിഡ്നി ഫെയിലൂർ ആക്കല്ലേ അല്ലോ. കടങ്ങളെ വീട്ടി തരണേ അല്ലോ. വീട് തരണേ അല്ലോ. വീട് പണി തുടങ്ങി വെച്ചിട്ടുണ്ട്, പൂർത്തിയാക്കണേ അല്ലോ. പടച്ചുറപ്പി വീടില്ലാത്തവർക്ക് ഖൈറായ വീട് നൽകണേ അല്ലോ. പ്രസവിച്ച് കിടക്കുന്നവരുണ്ട്, നീ നല്ല റാഹത്ത് നൽകണേ അല്ലോ. ഗർഭിണികളുണ്ട്, സുഖപ്രസവം നൽകണേ അല്ലോ. നൽകിയ മക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലോ. നമ്മുടെ കുട്ടികളെ പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ്, പരീക്ഷ നടക്കാൻ പോവുകയാണ്, വൻ വിജയം നൽകണേ അല്ലോ. അല്ലാഹുവേ, കല്യാണം കഴിഞ്ഞ വർഷങ്ങളോളമായി മക്കളില്ല എന്ന പ്രയാസം പറയുന്നവരുണ്ട്. മക്കൾ ഖൈറാണെങ്കിൽ മക്കളെ നൽകണേ അല്ലാ. മക്കൾ ഖൈറല്ലെങ്കിൽ മനസ്സിന് സമാധാനം നൽകണേ അല്ലാ. അല്ലാഹുവേ, അല്ലാഹുവേ, നമ്മുടെ മക്കളെ മയക്കുമരുന്നിന് അടിമപ്പെടുത്തല്ലേ അല്ലാ. നമ്മുടെ മക്കളെ വ്യഭിചാരികളാക്കല്ലേ അല്ലാ. നമ്മുടെ മക്കളെ ചീട്ടുകളിക്കാരാക്കല്ലേ അല്ലാ. നമ്മുടെ മക്കളെ കള്ളുകുടിയന്മാരാക്കല്ലേ അല്ലാ. നമ്മുടെ മക്കളെ ആലിമീങ്ങളെ ചീത്ത പറയുന്നവരാക്കല്ലേ അല്ലാ. നമ്മുടെ മക്കളെ തങ്ങന്മാരെ നിസ്സാരപ്പെടുത്തുന്നവരാക്കല്ലേ അല്ലാ. നമ്മുടെ മക്കളെ മുജാഹിദുകളാക്കല്ലേ അല്ലാ. നമ്മുടെ മക്കളെ ജമാഅത്തുകാരാക്കല്ലേ അല്ലാ. നമ്മുടെ മക്കളെ തബ്ലീഗുകാരാക്കല്ലേ അല്ലാ. നമ്മുടെ മക്കളെ പിഴച്ചവരാക്കല്ലേ അല്ലാ. പടച്ച റബ്ബേ, സംഭാവന തരുന്ന സമയത്ത് എന്ത് ഖൈറായ മുറാദുകളുണ്ടോ എല്ലാവരുടെ ഖൈറായ മുറാദ് സാധിപ്പിക്കണേ അല്ലാ. പടച്ച റബ്ബേ, മെമ്പർഷിപ്പ് ഏറ്റെടുക്കണമെന്ന് പറഞ്ഞപ്പോ ഏറ്റെടുത്തവർ, അതുപോലെ തന്നെ മുസാഫയത്തിൽ സംഭാവന തരണമെന്ന് പറഞ്ഞപ്പോ തന്നവർ, അവരെ മനസ്സിൽ എന്ത് ഖൈറായ ഉദ്ദേശമുണ്ടോ ഈ സദസ്സിൽ നിന്ന്
നിന്ന് ആമീൻ പറയുന്ന മോമിനീങ്ങൾ, ഇരുന്നിട്ട് ആമീൻ പറയുന്ന മോമിനീങ്ങൾ, പുറത്തു നിന്നിട്ട് ആമീൻ പറയുന്ന മോമിനീങ്ങൾ, ഈ ശബ്ദം കേൾക്കുന്ന ഏതെല്ലാം സ്ഥലങ്ങളിൽ നിന്ന് ഈ ദുആക്ക് ആമീൻ പറയുന്ന മോമിനീങ്ങൾ ഉണ്ടോ, മോമിനാത്തുകൾ ഉണ്ടോ, പടച്ചറബേ പടച്ചറബേ, അവരെ മനസ്സിലുള്ള ഖൈറായ മുറാദ് എന്താണെന്നറിയില്ല, എന്താണെങ്കിലും നിനക്ക് കാണുന്നുണ്ടല്ലോ നീ സാധിപ്പിക്കണേ അല്ലാ. മരിക്കുന്നതിനു മുമ്പായി മഖ്ബൂലും മബ്റൂറായ ഹജ്ജും ഉംറ ചെയ്യാൻ തൗഫീഖ് ചെയ്യണേ അല്ലാ. മർളിയത്തായ സിയാറത്ത് ചെയ്യാൻ തൗഫീഖ് ചെയ്യണേ അല്ലാ. അല്ലാഹുവേ, ഇത് നമ്മുടെ അവസാനത്തെ വാദ് പറയുന്ന സദസ്സാക്കല്ലേ അല്ലാ. അല്ലാഹുവേ, ഇത് നമ്മുടെ അവസാനത്തെ വാദ് കേൾക്കുന്ന സദസ്സാക്കല്ലേ അല്ലാ. ഇത് നമ്മുടെ അവസാനത്തെ വാദ് സംഘടിപ്പിച്ച സദസ്സാക്കല്ലേ അല്ലാ. ഇത് നമ്മുടെ അവസാനത്തെ ഉറൂസാക്കല്ലേ അല്ലാ. നിന്റെ പൊരുത്തത്തിലായി ആരോഗ്യമുള്ള ദീർഘായുസ് തരണേ അല്ലാ. അല്ലാഹുവേ, ഈ എരുമാറ്റ ഖബർസ്ഥാനിൽ നമ്മുടെ മുൻഗാമികൾ മറപ്പെട്ട് കിടക്കുകയാണ്. ഇവരുടെ ബാപ്പമാരാണ്, ഉമ്മമാരാണ്, വെല്ലുപ്പമാരാണ്, വല്യമ്മമാരാണ്. ഒരു കാലത്ത് ഇവിടത്തേക്ക് നേതൃത്വം നൽകിയ നല്ലവരാ, അവരിന്ന് നമ്മോടൊപ്പമില്ല. കഴിഞ്ഞ ഉറൂസിൽ സാധുവായ ഞാൻ ഇവിടെ വാദിന് വന്നപ്പോഴും സദസ്സിലിരുന്നവരിൽ ചിലരെങ്കിലും ഇന്ന് ഖബറിലാടിയിരിക്കൂ. അവരെ പേരെനിക്കറിയില്ല, ആരാണെന്ന് എനിക്കറിയില്ല. പടച്ചുറപ്പേ, ഇന്ന് നമ്മുടെ കൂടെ അവരില്ല. പരസ്പരം സന്തോഷിക്കാൻ അവർ കൂടെയില്ല. ഈ സദസ്സിന്റെ പ്രകാശം, ഈ സദസ്സിന്റെ വെളിച്ചം, ഈ സദസ്സിന്റെ പ്രഭ അവരുടെ പാരിടങ്ങളിലേക്ക് നീ എത്തിക്കണേ അല്ലാ. അവരുടെ ഖബറുകളിലേക്ക് എത്തിക്കണേ അല്ലാ. അല്ലാഹുവേ, മരിക്കുന്നതിന് മുമ്പാടി ഒരു തവണയെങ്കിലും റഹ്മത്തുൽ ലിലാലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണിക്കണേ അല്ലാ. ഈ ദുആ നീ കബൂൽ ചെയ്യണേ അല്ലാ. ഈ പരിപാടിയെ വളരെ ഭംഗിയായ നിലക്ക് നിയന്ത്രിക്കുന്ന വളണ്ടിയർമാർ, അവർക്ക് ചിലപ്പോൾ ഇതൊന്നും സന്തോഷത്തോടെ കാണാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. നീ അവരുടെ അർഹമായ പ്രതിഫലം അവർക്ക് നൽകണേ അല്ലാ. ഈ ദുആ നീ കബൂൽ ചെയ്യണേ അല്ലാ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير خلق سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين وبفضل صلى الله على محمد صلى الله عليه وسلم عليه ما سلم اللهم صل على محمد يا ربي صل عليه وسلم എല്ലാവരുടെ ദുആ കൊണ്ട് സ്വീകരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.